നല്ലൊരു താപനം പെട്ടം മയേ കവിഞ്ഞാറ്റവാനും പിതാവില്ലാത്തോർക്കു നല്ലൊരു താപനം പെട്ടം മയേ കവിഞ്ഞാറ്റവാനും വിധവയ്ക്കു കാന്തനും സാധുവിനമവുമെല്ലാർക്കുമെല്ലാമൻ കർത്താവത്രേ വിധവയ്ക്കു കാന്തനും സാധുവിനമവുമെല്ലാർക്കുമെല്ലാമൻ കർത്താവത്രേ എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിലെന്നിൽക്കനി കല്യാണശാലയിൽ എന്നെ വിളിച്ചെൻ്റെ സന്താപമൊക്കെയും തീർത്തിടുന്ന കല്യാണശാലയിൽ എന്നെ വിളിച്ചെൻ്റെ സന്താപമൊക്കെയും തീർത്തിടുന്ന ശീഘ്രം വരും എൻ്റെ കാന്തൻ വരും ബഹുകാലം വാഴാൻ ശീഘ്രം വരും എൻ്റെ കാന്തൻ വരും എന്നെ ഉല്ലാസമായി ബഹുകാലം വാഴാൻ എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിലെന്നിൽ കണിഞ്ഞെന്നെ ഓർത്തിടുന്നു എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിലെന്നിൽ കണിഞ്ഞെന്നെ ഓർത്തിടുന്നു എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിലെന്നിൽ കണിഞ്ഞെന്നെ ഓർത്തിടുന്നു പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ ഹല്ലേലൂയ യേശു ഇങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല നമുക്ക് വളരെ പരിചിതമുള്ളൊരു ഭാഗമാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ആ അധ്യായത്തിൽ തന്നെ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല നമ്മുടെ ജീവിതയാത്രയിൽ ഈ മരുയാത്രയിൽ നാം ഒറ്റയ്ക്കല്ല നല്ല ഇമ്മാനുവേലായി കർത്താവ് നമ്മോട് കൂടെയുണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ അറിയുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകൾ അറിയുന്ന നാഥൻ നമ്മോട് കൂടെയുണ്ട് അവൻ നം കരം പിടിച്ച് നടത്തും ഈ അർത്ഥം വരുന്ന വളരെ മനോഹരമായ ഒരു ഗാനം സിസ്റ്റർ കാഞ്ചന നിങ്ങൾക്ക് വേണ്ടി ആലപിക്കും പ്രാർത്ഥനയോടെ നമുക്ക് ശ്രദ്ധിക്കാം Thank you.
പ്രൈസ് ലോർഡ്. നാം ഇതുവരെയും ഇരുന്ന് വളരെ മനോഹരമായ ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് നാം ഒരുമിച്ച് പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള സമയമാണ്. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. അറിയാവുന്ന ചില പഴയ ഗാനങ്ങൾ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ്, സ്തുതികൾക്ക് യോഗ്യനായ കർത്താവ്, സകല മഹത്വത്തിനും യോഗ്യനായ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. കർത്തൃദിവസത്തിൽ ആത്മവിശ്വസ്തനായ യോഹന്നാൻ പറയുന്നു, ഏഴ് പൊന്നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി മനുഷ്യപുത്രനോട് സദൃശനായവൻ, അവൻ്റെ തലയും തലമുടിയും വെളുത്ത് പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാലുലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യം, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. ഇന്ന് രാത്രി തേജസ് വാരിയെടുത്ത കർത്താവ് നമ്മുടെ നടുവിൽ നടകൊള്ളുന്നുണ്ട്. ആ കർത്താവിനെ കരങ്ങൾ അടിച്ച് വായെ തുറന്ന് ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തി അല്പസമയങ്ങൾ ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. എല്ലാവരും അല്പസമയങ്ങൾ. ഹല്ലേലൂയ. Thank you.
നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഏഴ് രാജാമുടി ശിരസ് അത് ധരിച്ച് ഏഴു പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നൂരേ. ഏഴു നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഏഴ് രാജാമുടി ശിരസ് അതിൽ ധരിച്ച് ഏഴു പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നൂരേ. ദാവീദ് ഗോത്രത്തിൽ സിംഹമായോനേ, ദാവീദ് താക്കോൽ കയ്യിലുള്ളവരേ, ദാവീദ് ഗോത്രത്തിൽ സിംഹമായോനേ, ദാവീദ് താക്കോൽ കയ്യിലുള്ളവരേ, നീ തുറന്നാലത് അടയ്ക്കുവതാരെ, നീ അടച്ചാലത് തുറക്കുവതാരെ, നീ തുറന്നാലത് അടയ്ക്കുവതാരെ, നീ അടച്ചാലത് തുറക്കുവതാരെ. ഏഴു നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഏഴു രാജാമുടി ശിരസ് അതിൽ ധരിച്ച് ഏഴു പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരെ. ഏഴു പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരെ. ദൂതസഞ്ചയത്തിൻ ആരാധി ക്രിസ്തു പുസ്തകം തുറപ്പാൻ യോഗ്യനായോനേ, ക്രിസ്തു പുസ്തകം തുറപ്പാൻ യോഗ്യനായോനേ. മടങ്ങിടുമേ സർവ മുഴങ്കാലുകളും എല്ലാ നാവും പാടിടും നിന്നേ, മടങ്ങിടുമേ സർവ മുഴങ്കാലുകളും എല്ലാ നാവും പാടിടും നിന്നേ. ഏഴു നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഏഴ് രാജാമുടി ശിരസ് അതിൽ ധരിച്ച് ഏഴു പൊന്നില വിളക്കുകൾ അതിൽ നടുവിൽ എഴുന്നള്ളി വന്നോരെ. പൊന്നില വിളക്കുകൾ അതിൽ നടുവിൽ എഴുന്നള്ളി വന്നോരെ. ദാവീദ് ഗോത്രത്തിൻ സിംഹമായോനെ, ദാവീദ് താക്കോൽ കയ്യിലുള്ളവനെ, ദാവീദ് ഗോത്രത്തിൻ സിംഹമായോനെ, ദാവീദ് താക്കോൽ കയ്യിലുള്ളവനെ, നീ തുറന്നാലത് അടയ്ക്കുവതാരെ, നീ അടച്ചാലത് തുറക്കുവതാരെ, നീ തുറന്നാലത് അടയ്ക്കുവതാരെ, നീ അടച്ചാലത് തുറക്കുവതാരെ. ഏഴു നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഏഴു രാജാമുടി ശിരസ് അതിൽ ധരിച്ച് ഏഴു പൊന്നില വിളക്കുകൾ അതിൽ നടുവിൽ എഴുന്നള്ളി വന്നോനെ. ഏഴു പൊന്നില വിളക്കുകൾ അതിൽ നടുവിൽ എഴുന്നള്ളി വന്നോനെ. ദൂതസഞ്ചയത്തിൻ ആരാധി ക്രിസ്തു പുസ്തകം തുറപ്പാൻ യോഗ്യനായോനേ, ദൂതസഞ്ചയത്തിൻ ആരാധി ക്രിസ്തു പുസ്തകം തുറപ്പാൻ യോഗ്യനായോനേ, മടങ്ങിടുമേ സർവ മുഴങ്കാലുകളും എല്ലാ നാവും പാടിടും നിന്നേ, മടങ്ങിടുമേ സർവ മുഴങ്കാലുകളും എല്ലാ നാവും പാടിടും നിന്നേ. ഏഴു നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഏഴു പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരേ. പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരേ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കുട്ടിപ്പാടാനേറെ കാരണമുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കുട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലുയാ ഹല്ലേലുയാ നമ്മുടെ യേശു ജീവിക്കുന്നു, ഓ ഹല്ലേലുയാ ഹല്ലേലുയാ നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുകിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നോ നിനച്ചോ, കാലുകളേറെ കുറെ വഴുകിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നോ നിനച്ചോ, എന്റെ നിറവുകൾ ദൈവം മാറ്റി എഴുതി, എന്നെക്കാൾ വഴുകുവാൻ ഇടവന്നില്ല, എന്റെ നിറവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെക്കാൽ വഴുകുവാൻ ഇടവന്നില്ല. ഓ ഹല്ലേലുയാ ഹല്ലേലുയാ യേശു ജീവിക്കുന്നു, ഓ ഹല്ലേലുയാ ഹല്ലേലുയാ നമ്മുടെ യേശു ജീവിക്കുന്നു.
ഉന്നത വിളിയാൽ വിളിച്ചുയർന്നേ ലഭിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല ഉന്നത വിളിയാൽ വിളിച്ചുയർന്നേ ചോദിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല ചോദിച്ചതല്ലേ ആയുസെല്ലാം നിനക്കായി നൽകിയിടുന്നു ഓ ദയതോടി എന്റെ മേൽ ചോദിച്ചതല്ലേ ആയുസെല്ലാം നിനക്കായി നൽകിയിടുന്നു ഹല്ലേലൂയാ ഹല്ലേലൂയാ ഒരുമുടയൊരു തള്ളിക്കളഞ്ഞു കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോലെയോ ഒറ്റരുമുടയൊരു തള്ളിക്കളഞ്ഞു കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴോ നീ മാത്രമാണ് ഉയർത്തിയത് സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു ഓ നീ മാത്രമാണ് ഉയർത്തിയത് ഓ സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു നീ മാത്രമാണ് ഉയർത്തിയത് സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു ഓ നീ മാത്രമാണ് ഉയർത്തിയത് സന്തോഷത്തോടെ ആരാധനയ്ക്ക് യോഗ്യ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ പരിശുദ്ധാത്മാവിന്റെ രോഗികൾക്ക് സൗഖ്യം നൽകുവാൻ യേശുവിന്റെ ശക്തിക്ക് കഴിഞ്ഞത് അർച്ചന മരിച്ച് നാല് ദിവസമായി നാട്ടിൽ വെച്ച് വരച്ച് ദാസന്റെ ശരീരത്തെ പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന്റെ ശക്തിക്ക് കഴിഞ്ഞത് ദാസന്റെ പുറത്തു വരിക എന്ന് ദൈവം ശബ്ദത്തിന് കഴിഞ്ഞത് ആദ്യനും അന്ത്യനും നീ മാത്രമേ ചില
എല്ലാവരും ചേർന്ന് പാടിയാട്ടെ. പുകഴ്ചയ്ക്കും വിശ്വാസത്തോടെ ദൈവമക്കൾ ചേർന്ന് പഠിക്കട്ടെ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്നാർത്തു വിളിച്ചതുപോലെ മക്കൾ ഏകാഗ്രഹൃദയത്തോടുകൂടി സന്നിധി ബോധത്തോടുകൂടി മറ്റിന്റെ വരികൾ ചേർന്ന് പാടിക്കാം. എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ ആത്മാർത്ഥമായി നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിന് മഹത്വം വരിക. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിലിരിക്കുക. പ്രാവശ്യം കൂടെ കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ചൂണ്ടാട് സെന്ററിന്റെ 5th വാർഷിക കൺവെൻഷന്റെ 2nd രാത്രി വേളയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഒരു വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സെൻ്ററിൻ്റെ വിവിധ ഇടങ്ങളിലായി ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, കുടുംബങ്ങൾ, ദൈവമക്കൾ, ചുറ്റുപാടുകളിൽ നിന്ന് സുവിശേഷത്തെയും ദൈവത്തെയും സ്നേഹിച്ച് കടന്നു വന്നിരിക്കുന്ന കർത്താവിൽ
പ്രസിദ്ധരും അനുഗ്രഹീതരുമായിരിക്കുന്ന ദൈവദാസന്മാർ എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ ഇന്ന് രാത്രി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. സമയം അല്പം മുൻപോട്ട് നീങ്ങിയല്ലോ. എല്ലാവരെയും ഒരിക്കൽ കൂടി കർത്തൃനാമത്തിൽ ഞാൻ എൻ്റെ വന്ദനത്തെയും സ്നേഹത്തെയും അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥിച്ച് ക്രമീകരിക്കപ്പെട്ട ഈ യോഗത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ ഈ ചുറ്റുപാടുള്ള എല്ലാ സ്ഥലങ്ങളിലും ശക്തമേറിയ മഴ പെയ്യുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് ദേശത്തൊരിക്കൽ കൂടി മനസ്സിലാക്കുവാൻ തക്കവണ്ണമായി ദൈവം ആമേ നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചേട്ട്. യോഗത്തിന് കടന്നു വന്ന സകല ദൈവമക്കളും വീട്ടിൽ ചെന്നതിന് ശേഷം മഴ പെയ്തു. സ്തോത്രം, ദൈവം എത്ര നല്ലവൻ. ഇന്ന് രാത്രിയിലും പ്രകൃതിയുടെ മേൽ അധികാരമുള്ള കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന കുഞ്ഞുങ്ങൾ, ആമേൻ സിസ്റ്റങ്ങൾ, ആമേൻ നിയന്ത്രിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. സുവിശേഷത്തെ സ്നേഹിച്ച് ഇന്ന് രാത്രിയിലും ആമേൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്ന് രാത്രിയിലെ നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി ശൂർനാട് സെക്ഷൻ്റെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ വി എം ജേക്കബിനെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ തക്ക സമയത്ത് കടന്നു വരുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുവാൻ കഴിഞ്ഞ രാത്രിയിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ എ ബി എബ്രഹാം അവർകൾ വളരെ അടുത്ത സ്നേഹബന്ധങ്ങൾ പുലർത്തുവാനും അനേക ആത്മീയ ശുശ്രൂഷകളിൽ ഒരുമിച്ച് ആയിരിക്കുവാനും കർത്താവ് അവസരങ്ങളെ നൽകി തന്നല്ലോ. ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യത്തിൽ ആയിരിക്കുന്നത് നിശ്ചയമായും നമുക്കതൊരു അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം കൃപ നൽകട്ടെ. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസന്മാർക്ക് ഇവിടെ സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ദയവായിട്ട് ദൈവദാസന്മാർ ഈ ഭാഗത്തേക്ക് വന്നിരിക്കണം. ഇടയ്ക്ക് ഒട്ടും സ്ഥലം വിടാതെ വണ്ണം ആമേൻ സഹോദരങ്ങളും സഹോദരിമാർക്കും ഇരിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണം എന്നുള്ള കാര്യം കൂടെ. ഇത് നമ്മുടെ മീറ്റിംഗ് ആയതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്ഥലം ഒട്ടും വേസ്റ്റ് ഇടാതെ ആമേൻ സന്തോഷത്തോടെ കടന്നു വന്ന് ഈ യോഗങ്ങളിൽ സംബന്ധിക്കുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വി എൻ ജേക്കബ് അവരെ ക്ഷണിക്കും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. എല്ലാ ദൈവമക്കളും ദൈവസ്ഥനിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് തലകളെ വണക്കി ഇന്ന് രാത്രിയിലെ യോഗത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. വളരെയധികം ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്ത പ്രകാരം ശൂർനാട് സെൻ്ററിൻ്റെ 5th സെൻട്രൽ കൺവെൻഷൻ്റെ 2nd രാത്രിയിലേക്ക് വരുവാൻ ദൈവം നമുക്കെല്ലാവർക്കും ഇടയാക്കിയല്ലോ. വളരെ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ചതുപോലെ കഴിഞ്ഞ വൈകവേളയിൽ പരസ്യയോഗത്തോടുകൂടെ ഈ യോഗം ആരംഭിക്കുവാൻ ദൈവം അവസരം നൽകി. ശൂർനാട് സെൻ്ററിൻ്റെ അനുഗ്രഹീതനായ ആദരണീയനായ കർത്തൃദാസൻ പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്ത ഈ മഹായോഗം വളരെ അനുഗ്രഹമായി നടത്തപ്പെടുവാൻ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രാരംഭ രാത്രിയിൽ താവിൻ്റെ വിലപ്പെട്ട ദാസനിലൂടെ അതിശക്തമായ ദൈവീയ സന്ദേശം കേൾപ്പാൻ ദൈവം ഇടയാക്കി. ഇന്ന് രാത്രിയിലും വാഗ്ദത പ്രകാരം കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. വിശ്വാസമുള്ള ദൈവമക്കൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ചുറ്റുപാടുകളിലൊക്കെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴും നമ്മുടെ യോഗത്തിന് തടസ്സം വരാതെ പ്രകൃതിയുടെ മേൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നിയന്ത്രിതമായിരുന്ന് കഴിഞ്ഞ രാത്രി അത്ഭുതം പ്രവർത്തിച്ച അതേ കർത്താവ് ഈ രാത്രിയിലും നമ്മുടെ മധ്യത്തിൽ ഉണ്ടല്ലോ. ഇന്ന് രാത്രി നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിപ്പാൻ അവൻ്റെ വലിയ കൃപ നമ്മുടെ മേൽ പകരുവാൻ ദൈവശബ്ദം കേട്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ ആത്മീയ ചൈതന്യം പ്രാപിക്കുവാൻ പുതുജീവൻ പ്രാപിക്കുവാൻ പ്രത്യാശ വർദ്ധിക്കുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഈ യോഗങ്ങൾ ഈ സ്ഥലത്ത് നടത്തത്തക്ക നിലയിൽ ഈ സഭ കാണിച്ച എല്ലാ ആമേൻ താല്പര്യത്തിനായും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി ഇവിടെ വന്നു ചേർന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ശബ്ദ പരിധിക്കുള്ളിലായിരിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ രക്തത്താൽ
മുദ്രയിട്ട് കാത്തുകൊള്ളട്ടെ. ദൈവം വിടുവിച്ച് ജയം നൽകിക്കൊണ്ടിരിക്കുന്നതിനാൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. അമേൻ. ഇന്ന് രാത്രിയിൽ അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിക്കുവാൻ കർത്താവിൻ്റെ ദാസന്മാരെ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ സന്തോഷത്തോടുകൂടെ പാടി ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഇടയാക്കി. അമേൻ. ശക്തമായ ദൈവത്തിൻ്റെ ആരാധന അറിയിപ്പാൻ ദൈവം നമ്മുടെ നടുവിലയച്ച അഭിഷക്തനെ തുടർന്ന് ദൈവം കരങ്ങളിലെടുക്കുവാൻ ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഈ യോഗം എല്ലാ വിധത്തിനും ദൈവത്തിൻ്റെ നാമമഹത്വമായി തീരട്ടെ. ഇവിടെ കടന്നു വന്ന ഭൂരിഭാഗം പേരും ദൈവമക്കളാണ്. ദൈവമക്കളാകുന്ന നമ്മുടെ അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടതുപോലെ അനേകരെ പ്രളയം വിഴുങ്ങിക്കളഞ്ഞപ്പോൾ, അനേകരുടെ ഭവനം നഷ്ടമാക്കിയപ്പോൾ, അനേകരുടെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രതീക്ഷകൾ നഷ്ടമായപ്പോൾ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ച ദൈവ പൈതൽ 2018 അവസാന മാസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയനുഭവിപ്പാൻ നമ്മുടെ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയതുകൊണ്ട് എല്ലാ ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്നത്തെ ശുശ്രൂഷകളെ എല്ലാം ദൈവം മാനിക്കേണ്ടതിന്, ദൈവം അനുഗ്രഹിക്കേണ്ടതിന് സ്തോത്രം ചെയ്യാം. എല്ലാ വിധത്തിലും ദൈവത്തിന് നമ്മിലൂടെ മഹിമപ്പെടുമാറാകട്ടെ. ദൈവമക്കളാകും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിലെ യോഗത്തിൻ്റെ അനുഗ്രഹത്തിനായി രണ്ട് ദൈവദാസന്മാർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. പാസ്റ്റർ ഐസക് എ ജി ചർച്ചിലെ ശുശ്രൂഷകനാണ്. അതിനുശേഷമായി പാസ്റ്റർ ജോർജ് തോമസ് ഈ കർത്തൃദാസന്മാർ മുമ്പോട്ട് കടന്നു വന്ന് ഈ യോഗത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാട് ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാത്രിക്കായി അടിയങ്ങൾ വാഴ്ത്തുന്ന കർത്താവെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുകയാണ്. ചൂനാട് സെൻട്രൽ കൺവെൻഷൻ്റെ രണ്ടാമത്തെ ദിന രാത്രി കാലം ആമേൻ. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ തിരുപാദപീഠത്തിലേക്ക് എടുത്തിരുവാൻ സ്വർഗത്തിലെ ദൈവം വിടയാക്കിയതോടെ സ്തുതിക്കുന്നു. ആമേ, കഴിഞ്ഞ രാത്രി കാല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമേ ദേശത്തോടെ വ്യക്തമായും ശക്തമായി ഇടപെട്ടനായി സ്തോത്രം. ആമേ, കഥയങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന ആ നദിഹത്തോടെ സ്തുതിക്കുന്നു. ആമേ, ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്ന അതാ അവിടെ ഞങ്ങളോട് മനസ്സലിയുന്ന ദൈവം ആയിരിക്കാല സ്തോത്ര. ഇന്ന് രാത്രികാല അഭിഷേകത്തിന് ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യയെ കൂട്ടി വരുത്തിനായി സ്തോത്രം കർത്താവേ. അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഇന്ന് രാത്രികാല ദേശത്തോട് വിളിച്ചു പറയുവാൻ കർത്താവ് ദാസ് ശക്തമായി ബലപ്പെടുത്തുമാറാകണമേ. ആമേ, ക്രൂശ് മറിവിൽ നിന്നുകൊണ്ട് ആമേശ്വരം ബലപ്പെടുത്തുമാറാകണമേ. ആലയത്തുള്ള ഏത് വളരെ കൈമൂർച്ചയുള്ളായ ആമേ ദൈവത്തിന് ഭദ്രം ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുക, ഇടിയാകുമാറാകണമേ. ചില പാവികൾ മനസ്സന്തരപ്പെടുക, ചില രോഗി സൗഖ്യം പ്രാപിക്കുക, ചില പിന്മാറ്റക്കാർ മടങ്ങിവരുക, ഇടിയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദപരിധി നിങ്ങൾ കേൾക്കുന്നില്ല, ആമേ ജനത്തെ അവനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചന്ദ്രോദയ വഹിക്കുന്ന ദാസന്മാർക്കായി സ്തോത്രം, ചന്ദ്രായിക്കുന്നില്ല ദൈവദാസന്മാർക്കായി സ്തോത്രം, കടന്നു വന്നില്ല ദൈവജനത്തിനായി സ്തോത്രം, പന്ത്രം പരിശു ദൂതന്മാരാൽ കാവല ചെയ്യണമേ എന്നടിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദ്യോടെ ദൈവസ്ഥാനം തന്നെ ഭരിച്ചു നടത്തും. കരങ്ങളെ ഏൽപ്പിക്കുക പ്രാർത്ഥനയായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിന്. കരുണാസമരനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗപിതാവേ, മനോഹരമായ നല്ല രാത്രി വേളയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇവിടെ നടക്കുന്ന കൺവെൻഷൻ രണ്ടാമത്തെ രാത്രിയിൽ ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവെ ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിപ്പാൻ കർത്താവ് ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ലേഡി എന്ന ദൈവത്തിൻ്റെ ദാസനായി പ്രാർത്ഥിക്കുന്ന സെൻറ്ററിൻ്റെ ശുശ്രൂഷകനായി സ്തോത്രം ചെയ്യുന്ന ഈ സെൻറ്ററിലുള്ള എല്ലാ ആമേ സ്തോത്ര ദൈവദാസന്മാർക്കായി, ദൈവസഭയ്ക്കായി, ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഇന്ന് രാത്രി വചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് രാത്രിയിൽ വചനം സംസാരിക്കുമ്പോൾ ചില പാവികൾ രക്ഷിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ. രോഗികളെ സൗഖ്യമാകുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. താവി അത്തിയുടെ മുകളിലിരുന്ന സക്കായിയെ കണ്ടവനാകുന്ന കർത്താവ്, അത്തിയുടെ കീഴിലിരുന്ന നദനിയലിനെ കണ്ടവനായ കർത്താവ്, ലുദിയായുടെ ഹൃദയത്തെ തുറന്നവനായ കർത്താവ്, ഇന്ന് രാത്രി ചില ഹൃദയങ്ങളെ തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് കാരാഗ്രഹ പ്രമാണി കർത്താവെ ചോദിച്ചതുപോലെ ചില ചോദ്യങ്ങളുമായി ചില പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്ന രാത്രിയാക്കി എൻ്റെ കർത്താവ് തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ ഒരു അഗ്നി കഷണമാക്കി ഇന്ന് രാത്രി ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. മഹത്വം മുഴുവൻ കർത്താവ് എടുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന് മഹത്വം.
ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ സെൻറ്ററിലുള്ള ഈസ്റ്റ് കല്ലടയിലെ ആരംഭകാല വിശ്വാസികളുടെ ഒരുവനായ പ്രിയപ്പെട്ട സാറിൻ്റെ മകൻ പാസ്റ്റർ സതീഷിൻ്റെ അളിയൻ പാസ്റ്റർ ആദത്ത് എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ, അളിയൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ദാസൻ സതീഷിൻ്റെ അളിയൻ, ആനന്ദ് എന്ന് പറയുന്ന കർത്തൃദാസൻ വളരെ സീരിയസ് ആയിരിക്കുന്നു. ഈ പൊതുസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തൻ്റെ വചനമയച്ച് ആ കർത്താവിൻ്റെ ദാസനെ സൗഖ്യമാക്കട്ടെ. അടുത്ത ദിവസങ്ങൾ നമ്മൾ കേൾക്കുന്ന വാർത്ത ആ പ്രിയപ്പെട്ടവന് ദൈവം സൗഖ്യമാക്കിയെന്നുള്ള വാർത്തയായിരിക്കണം. എല്ലാ ദൈവമക്കളും ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ട്, എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ, ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ സകലജഡത്തിൻ്റെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് അവൻ പറയുമ്പോൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം നൽകുവാൻ നമുക്ക് ഒരുമിച്ച് വിശ്വാസത്താൽ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി എ എബ്രഹാം മുൻപോട്ട് കടന്നു വന്ന് ആ കർത്തൃദാസന് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു ദിവസം എല്ലാവരും കരങ്ങൾ കോർത്ത് പിടിച്ചാട്ട്, സഹോദരന്മാരും സഹോദരിമാരും ദൈവദാസന്മാരും ആത്മാർത്ഥമായ കരങ്ങളെ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാട്ട്. വചനവച്ച കർത്താവ് സൗഖ്യമാക്കുന്ന 107 കൃത്യം 20 വാക്യത്തിലുണ്ടല്ലോ, ഇന്ന് രാത്രികാലം സംഭവിക്കുമാറാകട്ടെ. അൻപുള്ളവനായ ദൈവമയ സ്വർഗപിതാവേ, ദൈവദാസന്മാർ ദൈവമക്കളുമായി ഞങ്ങൾ ആ പ്രിയപ്പെട്ടതിനു വേണ്ടി ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്ന മാത്രയിൽ വിദൂരതയിലായിരിക്കുന്നെങ്കിലും വചനം ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങൾ ദൈവം പ്രവർത്തിച്ചവരായിരിക്കാൽ വചനമയച്ച് രാത്രികാലം സൗഖ്യമാക്കുമാറാകണമേ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അധികാരം പ്രാപിച്ച യേശു കർത്താവ് നാമത്തിൽ ഞങ്ങൾ ആ രോഗാത്മാവിനെ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആ രോഗം തന്നെ വഴിയപ്പെടുമാറാകട്ടെ. വ്യക്തി സ്വതന്ത്രനാകട്ടെ. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ അങ്ങനെ ചെയ്തിരിക്കുക. സ്തോത്രം യേശു കർത്താവ് നാമത്തിൽ തന്നെ. തുടർന്നുള്ള സമയങ്ങൾ ദൈവമക്കൾ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധാനത്തിലായിരിക്കാം. ഈ നാളുകളിൽ വളരെ ശക്തമായി ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ കർത്തൃദാസൻ പാസ്റ്റർ എബി എബ്രഹാമാണ് ഇന്ന് രാത്രി ദൈവോദനം സംസാരിപ്പാൻ നമ്മുടെ നടുവിലായിരിക്കുന്നത്. അദ്ദേഹം ദൈവോദനം സംസാരിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഈ ഫ്രണ്ടിൽ ഈ കസേരകൾ ഒഴിഞ്ഞു കാണുമ്പോൾ എന്തോ ഒരു പ്രയാസം പോലെ തോന്നാറില്ലേ, തോന്നും എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നമ്മുടെ സഹോദരന്മാരെ അനുസരിക്കുന്നവരും ദൈവദാസന്മാരെ മാനിക്കുന്നവരുമാണ്. അതുപോലെ തന്നെ സഹോദരിമാർ സഹോദരന്മാരെക്കാൾ വളരെ അനുസരിക്കുന്നവരാണ് സഹോദരിമാർ. അതുകൊണ്ട് ആ മുൻപിലുള്ള കസേര നിങ്ങൾ ഫില്ല് ചെയ്യണം. അതുകൊണ്ട് ദയവായി ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിക്കുന്നത് ക്ഷമിക്കണം. ഒന്ന് എഴുന്നേറ്റ് ഈ മുൻപിലെ കസേരകൾ ഒന്ന് ഫില്ല് ചെയ്താട്ട്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല, സഹോദരന്മാരോട് ആദ്യം പറയുന്നു, അപ്പോൾ തന്നെ സഹോദരിമാരോടും പറയുന്നു. കസേര അല്ലെങ്കിൽ അവിടെ നിന്ന് എടുത്ത് മാറ്റണം. സംഘാടകർ ഈ സഹോദരിമാരുടെ ഫ്രണ്ടിൽ കിടക്കുന്ന കസേര എടുത്ത് മാറ്റിക്കൊടുത്ത് പുറകിലോട്ട് ആളുകൾ ഇരുത്താൻ നോക്കണം. ദയവായി നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. നിങ്ങളനുസരിച്ചതിൽ വളരെയധികം നന്ദി. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ സമയം മുൻപോട്ട് പോയതുകൊണ്ട് വിശദീകരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്ന് രാത്രിയിൽ വേദിയിലായിരിക്കുന്ന നമ്മുടെ സെൻറ്ററിൻ്റെ ചുമതലകൾ വഹിക്കുന്ന കർത്തൃദാസന്മാർ പാസ്റ്റർ ടി എ എബ്രഹാം, അലക്സാണ്ടർ ഫിലിപ്പ്, ആയതുപോലെ തന്നെ സെക്ഷൻ്റെ പാസ്റ്റർമാർ, നമ്മുടെ സെൻറ്ററിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, ഇവിടെ വേദിയിലായിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധരായ ദൈവദാസന്മാർ, അതുപോലെ തന്നെ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം അറിയിപ്പാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ എബി എബ്രഹാം,
എല്ലാ ദൈവദാസന്മാർക്കും ഒരു പ്രാവശ്യം കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. തുടർന്നുള്ള സമയങ്ങൾ വളരെ ദൈവമക്കൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കാം. സമയങ്ങൾ ഒട്ടും ദീർഘിപ്പിക്കാതെ തുടർന്ന് കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി അവസരം വിട്ടുകൊടുക്കുന്നു. പാസ്റ്റർ എബി എബ്രഹാം തുടർന്ന് ദൈവവചനം സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെല്ലാവരും വളരെ സന്തോഷത്തോടൊരു ഹല്ലേലൂയ പറഞ്ഞ് സകല ജാതികൾക്കും വിശ്വാസത്തിൽ അനുസരണമുണ്ടാകേണ്ടതിന്, സകല വിശ്വാസികൾക്കും വിശ്വാസത്തിൽ സ്ഥിരീകരണമുണ്ടാകേണ്ടതിന് ഉപയുക്തമായ ഒരു പ്രമേയം ഇന്ന് രാത്രി ഈ മഹായോഗത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവെന്ന നല്ല അധ്യാപകൻ നമുക്ക് പൊരുൾ തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. അതിനനുസാരമായ ഒരു വേദഭാഗം ഞാൻ തന്നെ പ്രാരംഭമായി വായിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയ്ക്ക് തുടക്കമാകാമെന്ന് ആഗ്രഹിക്കുന്നു. ദയവായി ദൈവമക്കൾ ശ്രദ്ധിക്കുക. റോമാലേഖനം 16:26 അതിൻ്റെ 24, 25, 26 വാക്യങ്ങൾ വായിക്കുന്നു. ദയവായി ശ്രദ്ധിക്കണം. പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യത്തിൽ സന്തോഷമുള്ള എത്ര പേരുണ്ട്? റോമാലേഖനം 16:26 സമാപന വാക്യങ്ങളെയാണ് വായിച്ചു കേൾപ്പിച്ചത്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ രണ്ടതിശക്തമായ പ്രമേയങ്ങൾ ഒരുമിച്ച് സങ്കലിപ്പിച്ചിരിക്കുന്നൊരു പഠനാർഹമായ വേദഭാഗമാണ്. സകല ജാതികൾക്കും സകല മതത്തിലുള്ളവർക്കും സകല ഗോത്രങ്ങൾക്കും സകല വംശങ്ങളിലുള്ളവർക്കും ക്രിസ്തീയ വിശ്വാസത്തിനനുസരണം വരേണം. അനുസരണത്തിലേക്ക് വന്നിട്ടുള്ള സകല വിശ്വാസികൾക്കും ക്രിസ്തീയ വിശ്വാസത്തിൽ സ്ഥിരീകരണമുണ്ടാകണം. ഈ രണ്ട് അതിപ്രധാനമായ ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ക്രമീകരിച്ചിട്ടുള്ള ഈ വേദഭാഗത്തിൻ്റെ പൊരുൾ യഥോചിതം ഭംഗിയായി ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് നമുക്ക് പൊരുൾ തിരിച്ചു തരുവാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഈ മഹായോഗത്തിൽ ദൈവത്തിൻ്റെ വചന ഘോഷണത്തിനു വേണ്ടി എനിക്ക് അവസരം നൽകിത്തന്ന സർവകൃപാലുവായ പരമകാരുണികനായ കർത്താവിൻ്റെ പാദങ്ങളിൽ ആരംഭത്തിൽ തന്നെ എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും സ്തോത്രവും സ്തുതിയും ആദരവോടെ ഞാൻ അർപ്പണം ചെയ്യുന്നു. എന്നെ സ്നേഹത്തോടെ ക്ഷണിച്ച് ഞാൻ ക്രിസ്തുവിൽ വളരെ ആദരിക്കുന്ന ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതല വളരെ സ്തുത്യർഹമാം വിധം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രഭാഷണ ശുശ്രൂഷയ്ക്കേറിയ അവസരങ്ങൾ കേരളത്തിനകത്തും പുറത്തും എനിക്ക് സമ്മാനിച്ചിട്ടുള്ള ബഹുമാന്യനായ കർത്തൃദാസൻ പാസ്റ്റർ അലക്സ് അവരുകളോടുള്ള പ്രത്യേക വന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. ഡിസ്ട്രിക്റ്റിൻ്റെയും വിവിധ സെക്ഷനുകളുടെയും ചുമതലകൾ ആക്ഷേപരഹിതമായി നിവർത്തിക്കുന്ന ആദരണീയരും അനുഗ്രഹീതരും അഭിഷക്തരുമായ അനവധി കർത്തൃദാസന്മാർ എന്നോടൊപ്പം വേദിയിലുണ്ട്. അവർക്ക് ഞാൻ എൻ്റെ വന്ദനം ഹൃദ്യമായി അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഈ വേദിയിൽ വളരെ ശക്തമായി ക്രിസ്തുയേശുവിൻ്റെ വ്യക്തിപ്രഭാവത്തിൻ്റെ മഹാത്മ്യത ശക്തമായി ചടുലമായി വെളിപ്പെടുത്തിക്കൊണ്ട് ഈ ദേശത്തെ ക്രിസ്തുവിലേക്ക് കാന്തികമായി ആകർഷിക്കുവാൻ ദൈവം ഉപയോഗിച്ച അനുഗ്രഹീതനായ പ്രഭാഷകനെൻ്റെ ആത്മസ്നേഹിതൻ പാസ്റ്റർ സാബു പോൾ അവർ രാത്രിയിൽ എന്നോടൊപ്പം വേദിയിലുണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായ വളരെ ആവേശോജ്വലമായൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ശരോൻ ഫെലോഷിപ്പ് ചേർച്ചിൻ്റെ വിവിധ പ്രാദേശിക യൂണിറ്റുകളിൽ കർത്താവിൻ്റെ മഹനീയ ശുശ്രൂഷ നിർവഹിക്കുന്ന അനവധി നിരവധി കത്തുദാസന്മാർ, വിവിധ പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേല നാളുകളായി സ്തുത്യർഹമാംവിധം ചെയ്യുന്ന അഭിഷക്തരായ മറ്റു കത്തുദാസന്മാർ, എല്ലാവർക്കും ഞാൻ എൻ്റെ വന്ദനം അറിയിക്കുകയാണ്. പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, വാത്സല്യ കുഞ്ഞുങ്ങൾ, ഈ ശബ്ദപരിധിക്കുള്ളിൽ ഈ ശബ്ദഭാഷ ഈ ഉച്ചഭാഷണയുടെ ശബ്ദം വളരെ മെച്ചമായി കേൾക്കാൻ സംഘാടകർ ഇതിൻ്റെ ക്രമീകരണം സജ്ജമാക്കിയിട്ടുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് വീടുകളിലും വീഥികളിലും അനവധി നിരവധി ആളുകളുണ്ട്.
എല്ലാവർക്കും ഞാൻ എൻ്റെ വിശേഷ വന്ദനം ക്രിസ്തു യേശു എന്ന വീണ്ടെടുപ്പുകാരൻ്റെ ധന്യനാമത്തിൽ അറിയിക്കുകയാണ്. വളരെ മനോഹരമായ ക്രിസ്തു കേന്ദ്രീകൃതമായ ആത്മപ്രചോദിതമായ ആരാധനയ്ക്കനുയോജ്യമായ ഒരുപിടി നല്ല ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഈ യോഗങ്ങളെ ധന്യമാക്കാൻ നമ്മോടൊപ്പമുള്ള ശരൺ ഫെലോഷിപ്പിൻ്റെ തന്നെ ഏറെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അഭിഷേകത്തിൻ്റെ നിറവുള്ള കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ആ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ഈ വെള്ളവിരിപ്പിൻ്റെ കീഴിൽ ദൈവ സാന്നിധ്യം വളരെ ശക്തമായി വ്യാപരിക്കപ്പെടുന്നു. ദൈവം അവരെ കരുത്തോടെ വേദികളിൽ നിന്ന് വേദികളിലേക്ക് പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പതറാത്ത മനസ്സുമിടറാത്ത പാദങ്ങളുമായി അഭിഷേകത്തിൻ്റെ കരുത്തോടുകൂടെ ഉജ്ജ്വലമായി തുടർന്നുള്ള നാളുകളിൽ പുനരാഗമനത്തോളം നിലകൊള്ളാൻ കർത്താവർക്ക് കൃപ ചെയ്യട്ടെ എന്നാശംസിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ വേദിയിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ തത്സമയത്ത് നിരവധി ആളുകൾ വിവിധയിടങ്ങളിലിരുന്നു കൊണ്ട് ഇതിനെ കാണുന്നുണ്ട്, ഇതനുഭവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെയും ഞാൻ ക്രിസ്തു യേശുവിൽ വന്ദനമറിയിക്കുന്നു. അതിൻ്റെ ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സുഹൃത്തും ഏറിയ കാലങ്ങളായി സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷയ്ക്ക് എനിക്കൊത്തിരി അവസരങ്ങൾ ക്രമീകരിച്ച് തന്നിട്ടുള്ളതുമായ മാന്യനായൊരു ദൈവദാസനാണ് പ്രിയ വിജയൻ ചാൻ. അദ്ദേഹത്തിൻ്റെ ഈ ശബ്ദക്രമീകരണത്തിലൂടെ ഒത്തിരി പ്രസംഗങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. കൺവെൻഷൻ വേദിയിലും കവലകളിലുമൊക്കെയായി അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് അദ്ദേഹം ക്രമീകരിക്കുന്ന ഈ ശബ്ദവാഹിനിയിലൂടെ സുവിശേഷത്തെ ഘോഷിപ്പാനൊരവസരം കൂടെ ഉണ്ടായതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഈ വേദിയിൽ തിരുവചനത്തിൻ്റെ സത്യങ്ങളെ നിങ്ങളോട് പറയാൻ എനിക്ക് ലഭ്യമായ അവസരം ഭാഗ്യമായി, പദവിയായി, സന്തോഷമായി, അവിസ്മരണീയ മുഹൂർത്തമായി പരിഗണിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് അതിനെ സമർപ്പിച്ചുകൊണ്ട് ഈ രാത്രി തിരുവചന ചിന്തയിലേക്ക് കടപ്പാൻ ആഗ്രഹിക്കുന്നു. സന്തോഷത്തോടൊരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിക്കാം. ലേഖനങ്ങളിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലമായ, ദൈവശാസ്ത്ര സമ്പന്നമായ, പ്രോജ്വലമായ ഒരു ലേഖനമാണ് റോമാലേഖനം. മുഖവരകളെക്കുറിച്ച് വല്ലതും പറയാൻ പോയാൽ ഒത്തിരി സമയം അത് അപഹരിക്കുമെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് അധികമൊന്നും മിണ്ടുന്നില്ലതിനെക്കുറിച്ച്. പൗലുസിൻ്റെ 14 ലേഖനം, റോമാലേഖനം മുതൽ എബ്രായ ലേഖനം വരെയുള്ള എണ്ണമാണ് ഞാൻ 14 പറയുന്നത്. ആ ലേഖനങ്ങളിലൊക്കെ വെച്ച് മികച്ചത്, തൻ്റെ മാസ്റ്റർ പീസ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു അനുഗ്രഹീത ലേഖനം, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് എന്ന് പ്രാധാന്യമർഹിക്കുന്നൊരു പ്രമേയത്തെ മുൻനിർത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള 16 അധ്യായങ്ങളിലും ആ പ്രമേയമാണ് വിലയം പ്രാപിച്ച് കിടക്കുന്നത്. മോക്ഷത്തിനും മുക്തിക്കും സായുജ്യത്തിനും ശാന്തിക്കും സമാധാനത്തിനും വിടുതലിനും ആത്മരക്ഷയ്ക്കും ഒട്ടനവധി സംവിധാനങ്ങൾ ഏർപ്പെടുത്തി മനുഷ്യൻ്റെ കീശയിലെ കാശ് ഓരോ മതങ്ങളുടെ വഞ്ചികകളിലേക്ക് വീഴേണ്ടതിന് അന്നു മുതലേ പണിപ്പാട് ഒത്തിരി ഉണ്ടായിരുന്നു. അതിനുവേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുമായിരുന്നു. കുന്നുകൾ കയറിയും മലകൾ ഇറങ്ങിയും പുഴകൾ താണ്ടിയും സമതലങ്ങൾ താണ്ടിയും കടലുകൾ താണ്ടിയുമൊക്കെ മനുഷ്യൻ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി, മുക്തിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്തു. കീശയിലെ കാശ് എടുത്ത് ധനാർപ്പണം ചെയ്തു. വായിലെ സ്തോത്രാർപ്പണങ്ങൾ, ദേഹത്തുനിന്ന് രക്താർപ്പണങ്ങൾ, ഇതൊക്കെ വിശ്വാസമർപ്പിക്കുന്ന ഏതെങ്കിലും സങ്കല്പശക്തി പ്രസാദിച്ച് മോക്ഷം തരണമെന്ന് താല്പര്യത്തോടെ ചെയ്തു വരികയായിരുന്നു. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമുണ്ടാകുന്നില്ല. വർഷം വർഷം, മാസം മാസം, ആഴ്ചയാഴ്ച, പ്രഭാത പ്രദോഷങ്ങളിലെല്ലാം എല്ലാ ദിവസങ്ങളിലും അത് ചെയ്തേ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ആയുഷ്കാലം മുഴുവനും ഇത് ചെയ്തിട്ടും ഒരു ഗുണവും വരുന്നില്ല എന്ന് കണ്ടിട്ട് ഈ തങ്ങളുടെ അരിഷ്ടതാവസ്ഥ മനസ്സിലാക്കിയ മനുഷ്യൻ ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ ജീവിത വഴിത്താരയിൽ വെള്ളി വെളിച്ചമെന്ന പോലെ, ആത്മീയതയുടെ ദിശാബോധം എന്ന പോലെ ദൈവം ഒരു ലേഖനം നമ്മുടെ കൈകളിലേക്ക് തരുന്നു. വായിക്കാൻ അറിയാവുന്ന മുഴുവൻ ആളുകൾക്കും ആശയത്തിൻ്റെ ആഴം ഗ്രഹിക്കത്തക്ക നിലയിൽ ഉജ്ജ്വലമായ ആശയങ്ങളുമായ ഒരു ലേഖനം കൈവരികയാണ്. അതാണ് റോമാലേഖനം. റോമാലേഖനം പറയുന്നു, പാപിയാണ് എല്ലാവരും, എല്ലാവരും പാപിയാണ്. ദൈവത്തിൻ്റെ ജനമെന്ന് വിശേഷിപ്പിക്കുന്ന യഹൂദന്മാരും പാപത്തിൻ്റെ കീഴിലാണ്. സകല ജാതികളും പാപത്തിൻ്റെ കീഴിലാണ്. ഒട്ടനവധി ദൈവങ്ങൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നവരും പാപത്തിന് അധീനമാണ്, അതീതമല്ല. എന്നാൽ എല്ലാവരും ഇങ്ങനെ പാപത്തിൻ്റെ കീഴിലായിരിക്കുമ്പോൾ അവർക്കവിടെ നിന്ന് മോക്ഷമുണ്ടാകുവാൻ ഒത്തിരി വഴികളില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവം സൗജന്യമായി നിർത്തിയിരിക്കുന്ന ക്രിസ്തുയേശു എന്ന മഹത്വപൂർണമായ ഒരു രക്ഷയുടെ ഉറവിടം, ഒരു രക്ഷയുടെ ഉറവ. ആ കർത്താവിനെ അറിയുകയും അനുഭവിക്കുകയും അംഗീകരിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവന് മാത്രമേ രക്ഷയുള്ളൂ, നീതീകരണമുള്ളൂ എന്ന വസ്തുത തുറന്നു പറയുവാൻ
പൗലോസിന്റെ തോലികയിലൂടെ ദൈവാത്മാവ് നിയോഗം കൊടുത്തപ്പോൾ എഴുതി പുറത്തു വന്ന അതിശക്തമായ ഒരു ലേഖനം. അതാണ് റോമാ ലേഖനം. അതിനോട് കടപിടിക്കാൻ പറ്റിയ നിലയിൽ മറ്റൊരു സാഹിത്യകൃതിയില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി പേരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. വേദവിദ്യാർത്ഥികളടക്കമുള്ളവർ വിശ്വാസി സമൂഹത്തിലും തിരുവചനം പഠിക്കാൻ അകതാരിൽ ആഗ്രഹമുള്ള അനവധി പേരുണ്ട്. എല്ലാവരുടെയും അറിവിലേക്ക് 16 അധ്യായം ഞാനൊന്ന് പരിചയപ്പെടുത്താം. പുസ്തകത്തിൻ്റെ വിവരണവുമായി നിന്നാൽ ബാക്കി മേഖലകളിലേക്ക് പോകാൻ എനിക്ക് കഴിയാതെ വരും. എങ്കിലും ഈ അധ്യായങ്ങളിലൂടെ ഇനി പ്രാർത്ഥനയോടെ ഒരു പര്യടനം നടത്തുവാൻ നിങ്ങൾക്ക് ഉത്സാഹമുണ്ടാകേണ്ടതിന്, പുറത്തന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, രക്ഷാഗുതികളായിരിക്കുന്നവർക്ക് രക്ഷയുടെ മാർഗം കാട്ടിത്തരുന്ന ഈ പുസ്തകത്തെ ഒന്ന് വായിക്കാനൊരു താല്പര്യമകതാരിലുണ്ടാകേണ്ടതിന് റോമാലേഖനം ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഏത് സാഹിത്യകൃതിയേക്കാൾ ഉത്തമം എന്ന് പറയാവുന്ന, എല്ലാറ്റിൻ്റെയും ഉച്ചയിൽ വയ്ക്കാവുന്ന ഒരനുഗ്രഹിതമായിരിക്കുന്ന ഗ്രന്ഥമാണ് റോമാലേഖനം എന്നറിയണം. അതിൻ്റെ ഭാഷ, അതിൻ്റെ ശൈലി, അവതരണ രീതി എല്ലാം ഗംഭീരമാണ്. ഇവിടെ കൈതക്കോട് വന്ന് കൂടിയിട്ടുള്ളത് ഈ മക്കൾക്കറിയാമെന്ന് എനിക്കറിയില്ല. ചങ്ങനാശ്ശേരി SB കോളേജിൻ്റെ ഏറിയ കാലം അതിൻ്റെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായിരുന്ന ഒരനുഗ്രഹിത പണ്ഡിതനുണ്ടായിരുന്നു, ആംഗലേയ പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മാധവൻ പിള്ളൈ എന്നാണ്. ക്രിസ്ത്യാനിയൊന്നുമല്ല. അദ്ദേഹം വിശ്വസിക്കുന്ന ഹിന്ദുമതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ മുറതെറ്റാതെ ചെയ്യുന്ന ഒരു പണ്ഡിതൻ. അപ്പോൾ തന്നെ അദ്ദേഹം വേദവിജ്ഞാനിയായിരുന്നു. ബൈബിൾ അദ്ദേഹത്തിൻ്റെ ഒരനുഗ്രഹിത ഗ്രന്ഥമായി തന്നെ ഹൃദയത്തിൽ ഏറ്റുകൊണ്ടിരുന്നു. ഒരു കോൺഫറൻസിന് അദ്ദേഹം ഭാഷയുടെ സൗന്ദര്യത്തെക്കുറിച്ചും വിഷയ അവതരണത്തിൻ്റെ ആധികാരികതയെക്കുറിച്ചും ഇങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം മറക്കില്ലൊരിക്കലും. അദ്ദേഹം വേദപുസ്തകത്തെ അതിൻ്റെ പ്രാധാന്യത വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ വാചകം ഇങ്ങനെയാണ്. ഇതുവല്ല മത്തായിയോ മർക്കോസോ ലൂക്കോസോ ഒക്കെ പറഞ്ഞ അത്ര കണ്ട് പ്രസക്തിയാകില്ല. പക്ഷേ കേരളം അറിയപ്പെടുന്ന ഒരു അനുഗ്രഹിത പ്രൊഫസർ മാധവൻ പിള്ള സാർ പറഞ്ഞപ്പോൾ അതിന് കൂടുതൽ അടിവരയിടുവാൻ നിർബന്ധിതരായി ശ്രോതാക്കൾ മുഴുവനും. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സ്റ്റുഡൻസ്, ഇഫ് യു വാണ്ട് ടു സേ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് ഇൻ ദ വേൾഡ്, ടേൺ യുവർ അറ്റൻഷൻ ടു ദ കിംഗ് ജെയിംസ് വേർഷൻ ഓഫ് ദ ബൈബിൾ, സ്പെഷ്യലി സെൻറ്റ് പോൾസ് ലെറ്റർ ടു ദ റോം. വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഭാഷയുടെ സൗന്ദര്യം നന്നായി കാണണമെന്നുണ്ടെങ്കിൽ ടേൺ യുവർ അറ്റൻഷൻ ടു ദ കിംഗ് ജെയിംസ് വേർഷൻ, അതായത് ബൈബിളിൻ്റെ കിംഗ് ജെയിംസ് വേർഷൻ എന്ന് പറയുന്ന ഒന്നുണ്ട്, അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചാൽ ഭാഷ അതിൻ്റെ തനിമയിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കാണാൻ കഴിയും. വാൽക്കഷണമെന്ന പോലെ അടിക്കുറിപ്പായി തൻ ചേർത്ത വാചകം ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് പൗലുസിൻ്റെ കത്ത് എവിടേക്കാണ്? റോമിലേക്കുള്ള കത്ത് നിങ്ങളൊന്ന് നോക്കൂ. അതാണ് ഭാഷയുടെ സൗന്ദര്യം. ഗ്രീക്ക് ഭാഷയിൽ താൻ എഴുതിയ അതേ ലേഖനം മലയാളത്തിലേക്ക് ലിപിയന്തരണം ചെയ്യുമ്പോഴും അതിൻ്റെ ഭംഗി ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. ആശയത്തിൻ്റെ ഗൗരവം മാറിപ്പോയിട്ടില്ല. എവിടെയോ ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ മാത്രമേ ചില തർജ്ജിമ പിശകുകൾ വന്നു കയറിയിട്ടുള്ളൂ. ബാക്കി ആശയങ്ങളെല്ലാം ആ തനിമയിൽ നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് വിവർത്തനം ചെയ്തു തന്നവരെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അവരൊക്കെ തിരശ്ശീലയ്ക്കപ്പുറത്താണെങ്കിലും അവരുടെ ആ കർമ്മപരിപാടി മറക്കാനാവില്ല. ചാത്തുണ്ണിമേനോനടക്കമുള്ള അനുഗ്രഹിത പണ്ഡിത ശ്രേഷ്ഠന്മാരെ ഓർക്കുന്നു. പോകട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇതാ, റോമാലേഖനം വായിക്കാതെ പോകരുത്. വെറുതെ മനോരമ മംഗളം മാധ്യമം മാതൃഭൂമി വായിക്കുന്നത് പോലെ വായിച്ചു വിടരുത്. പദാനുപദങ്ങളെ ശ്രദ്ധയോടെ മനസ്സിരുത്തി പ്രാർത്ഥനയോടെ പഠിക്കാൻ കഴിയുമെങ്കിൽ ആത്മീയ ചിന്തകളുടെ ഒരു വലിയ ആഴം, അതിൻ്റെ ഒരു വലിയ പരപ്പ് നമുക്ക് ബോധ്യമാകാനിടയാകും. പദാനുപദങ്ങളിൽ ഇരിക്കുന്ന ആത്മീയ മർമ്മത്തെ നാം ചികഞ്ഞെടുക്കുവാൻ പരിശുദ്ധാത്മ സഹായവും പ്രാർത്ഥനാ മുറിയിലെ കണ്ണിൻ്റെ നനവും കൂടെ സഹായകമാകുമെങ്കിൽ ആത്മീയ ചിന്തകൾ വളരെയാകും. ശ്രദ്ധിക്കും, ഞാൻ ആ അധ്യായങ്ങളിലൂടെ ഒന്ന് പരിചയപ്പെടുത്താം. ഡിസ്ട്രിക്ട് കൺവെൻഷനും കൂടെ ആണല്ലോ, അപ്പോൾ പിന്നെ ദൈവമക്കളെയും കൂടെ എനിക്ക് മുൻപിൽ കണ്ടേ പറ്റുകയുള്ളൂ. ഇങ്ങനെ വിശാലമായി ഗ്രൗണ്ടിൽ പ്രസംഗശാസ്ത്രത്തിൻ്റെ തത്വമനുസരിച്ച് എല്ലാവരുടെയും മുഖത്ത് പ്രസംഗകൻ്റെ കണ്ണെത്തണമെന്നൊക്കെയാണ്. പക്ഷേ അത് ഞാൻ എനിക്ക് അനുവദിച്ച സമയം അത്രയും. എല്ലാവരുടെയും മുഖത്ത് നോക്കി ഇങ്ങനെ വരുമ്പോൾ എൻ്റെ പടലിക്ക് കൊട്ടം ചുക്കാതി വല്ലതും തേക്കേണ്ടതായി വരും. ഞാനിങ്ങനെ നിന്ന് കറങ്ങേണ്ടതായി വരും. അങ്ങനൊരു സംവിധാനമാണ് നിങ്ങളുടെ ഗ്രൗണ്ടിൻ്റെ ഒരു പ്രത്യേകത. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഈ ഹോളിൻ്റെ ഈ മുറ്റം, അതിൻ്റെ ക്രമീകരണം, ഇതിൻ്റെ പ്ലാറ്റ്ഫോം എല്ലാം കൂടി ഒരുമിച്ച് സജ്ജമാക്കിയിരിക്കുമ്പോൾ ഇത്ര വിസ്തൃതമായി ഈ ഒരു ഇരിപ്പ് പ്രസംഗകനെ വല്ലാതെ കുഴയ്ക്കുക തന്നെ ചെയ്യും. ഞാൻ പരമാവധി നിങ്ങളെ ശ്രദ്ധിക്കാൻ ശ്രമിക്കും. എവിടെയെങ്കിലും എൻ്റെ കണ്ണെത്തുന്നില്ലെങ്കിൽ വിരോധമൊന്നുമില്ല നിങ്ങളോട്. എനിക്ക് ഐ ലവ് യു ഓൾ. പക്ഷേ പരിമിതിയുണ്ട് എനിക്ക് ഇവിടെ നിന്ന് നിങ്ങളെയൊക്കെ നോക്കുന്നതിന്. ഓക്കെ, ഏതായാലും എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അത് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം.
റോമാലേഖനം 1:2 അധ്യായം എന്ന് പറയുന്നത് രക്ഷയുടെ ആവശ്യകത വെളിപ്പെടുത്തുക. എന്തിനു രക്ഷിക്കപ്പെടണം? മരണ വീട്ടിലും വിവാഹ വീട്ടിലും ജനന വീട്ടിലും പരസ്യയോഗത്തിനും കൺവെൻഷനും എല്ലാം ഒരു ഉപദേശകേറിയെന്ന് സുവിശേഷം പറഞ്ഞെങ്കിൽ രക്ഷ ഒരു പ്രധാന പ്രമേയമാണ്. മുഴച്ചുമുറ്റി നിൽക്കുന്നത് രക്ഷയെന്ന പ്രധാന തത്വമാണ്. അപ്പോൾ ഒരു ചിന്തകൻ ചോദിക്കുക, അല്ലോ ഉപദേശി, എന്തിനായി രക്ഷിക്കപ്പെടേണ്ടത്? നിങ്ങൾ ഈ പറയുന്ന രക്ഷയുടെ ആവശ്യകത എന്താ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തമ ഉദാത്തവും ഉത്കൃഷ്ടമായ ഉത്തരമാണ് 1:2 അധ്യായം. പൗലോസ് പറയുന്നു, യഹൂദന്മാർ രക്ഷിക്കപ്പെടണം, കാരണം അവർ പാപത്തിൻ്റെ കീഴിലാണ്. ജാതികൾ മുഴുവനും രക്ഷിക്കപ്പെട്ടേ പറ്റൂ, കാരണം അവരും പാപത്തിൻ്റെ കീഴിലാണ്. രക്ഷയുടെ ആവശ്യകത വെളിപ്പെടുത്തുന്നു 1:2. ഇനി 3:4 രക്ഷയുടെ വഴി എന്താണെന്നാണ് പറയുക. ഒത്തിരി വഴിയില്ല രക്ഷിക്കപ്പെടുക. മനുഷ്യൻ്റെ യാഗവും യോഗവും അർപ്പണവും തർപ്പണവും തിരുനാളും പെരുന്നാളും എല്ലാം അവൻ ചെയ്യുന്നുണ്ട്. പദയാത്രകൾ തീർത്ഥയാത്രകൾ വിവിധ നിറത്തിലുള്ള തുണി അണിഞ്ഞു മണിയാതെ ചെരുപ്പിട്ടോ ചെരുപ്പിടാതെയോ അവൻ ചെയ്യുന്ന ഒത്തിരി ഒത്തിരി കർമ്മകാണ്ഡങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ്. അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതൽ പൈതൃകമായി അനുവർത്തിച്ചു വരുന്ന രീതി കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷേ അതൊന്നും മനുഷ്യനെ രക്ഷയിലേക്ക്, ശാശ്വതമായ രക്ഷയിലേക്ക്, നിത്യരക്ഷയിലേക്ക്, മരണാനന്തരമായ രക്ഷാ അനുഭവത്തിലേക്കൊന്നും നയിക്കുന്നില്ല. അങ്ങനെ നയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴിയാണ് 3:4 അധ്യായത്തിൽ പറയുന്നു, ക്രിസ്തുയേശുവിലെ വിശ്വാസം. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി രക്ഷാകരദൗത്യം നിവർത്തിക്കേണ്ടതിന് പാർത്തലത്തിൽ വന്ന് അവതരിച്ച ക്രിസ്തുവേശുവെന്ന ദൈവം ഉണ്ടോ? ദൈവത്തിൻ്റെ അവതാരം, ഞാനത് പിന്നാലെ വിവരിക്കുന്നുണ്ട്. ആ അവതാരമായ ക്രിസ്തുവേശുവിനെ നിരുപാധികമായി ഒരുവൻ ഹൃദയം കൊണ്ട് ഏറ്റുകൊള്ളുമ്പോൾ അവൻ രക്ഷിത ഗണത്തിലേക്ക് വരികയാണ്. 5 നയാപൈസയുടെ ചെലവില്ല, ദേഹദണ്ഡന പ്രക്രിയകളൊന്നുമില്ല, കരയുണ്ട്, കൂവണ്ട, ഉരുളുണ്ട്, പെരളുണ്ട്, ഒരിടപാടുമില്ല. മനസ്സിലായോ? ആരും വേലിക്കെട്ടിനെ പുറത്ത് മാറി നിൽക്കേണ്ടതില്ല. ഞാൻ ദളിതനായതുകൊണ്ട്, ഞാൻ അവർണനായതുകൊണ്ട്, സവർണനായതുകൊണ്ട്, ഞാൻ സ്ത്രീ ആയതുകൊണ്ട്, പുരുഷനായതുകൊണ്ട്, അങ്ങനെയുള്ള ഇടപാടൊന്നുമില്ല. വിശ്വസിക്കുന്ന ഏവനും വേദപുസ്തകത്തെ ഞങ്ങൾ ചങ്കോടടുപ്പിച്ചുകൊണ്ട് ഉറക്കെ പറയുന്നത് മുട്ടുകാലി തല്ലി ഓടിക്കും, തല തല്ലിക്കീറുമെന്നൊക്കെ പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ അക്രന്ദനങ്ങളും ആക്രോശങ്ങളുമായി ഞങ്ങളുടെ നേരെ പാഞ്ഞെടുക്കുമ്പോഴും വീട്ടിലെ മുറിക്കകത്ത് കയറി ഒളിക്കാതെ ഈ പുസ്തകവുമായി ഞങ്ങൾ തെരുവീഥിയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ അടിസ്ഥാന സംഗതി ഇതിനകത്ത് അടിവരയിടേണ്ട ഒരു പ്രയോഗമുണ്ട്. വിശ്വസിക്കുന്ന ചിലർക്കല്ല, വിശ്വസിക്കുന്ന ഏവനും. ആ പ്രയോഗത്തിൽ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അതിൻ്റെ മനോഹാരിത ദർശിക്കുന്നവർ എത്ര പേരുണ്ട്? ഇതൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയല്ല. ലിംഗ വിവേചനമോ അല്ലെങ്കിൽ ജാതി വിവേചനമോ മറ്റേ ഒരു തരത്തിലുമുള്ള ഏർപ്പാടില്ല. ആണെന്നും പെണ്ണെന്നും വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും വിശ്വസിക്കുന്ന എല്ലാവർക്കും. അപ്പൊ ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്താൽ രക്ഷ സൗജന്യമാണ് എന്ന വസ്തുത 3:4 വിവരിക്കുന്നു. ഓക്കെ, 4 വരെയായി. അടുത്തത് 5, 6, 7, 8 4 ഒരു പാക്കേജാണ്. എന്താ അതിൻ്റെ വിഷയമെന്നറിയാമോ? രക്ഷയുടെ അനന്തര ഫലമാണ്. രക്ഷയുടെ അനന്തര ഫലം, ദൈവത്തിൻ്റെ പുത്രനായി ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന ഒരുവന് സൗജന്യമായി രക്ഷ ലഭിക്കപ്പെടുമ്പോൾ ആ രക്ഷയുടെ കൂട്ടത്തിൽ അവന് ലഭിക്കപ്പെടുന്ന ദാനങ്ങൾ എന്തൊക്കെയാണ്? രക്ഷയുടെ കൂട്ടത്തിൽ അവന് കൈവശമായി ലഭിക്കപ്പെടുന്ന നന്മകൾ എന്തൊക്കെയാണ്? അക്കമിട്ട് ഞാൻ പറയാം. 5 മുതൽ 8 വരെ അത് യുവതി യുവാക്കന്മാരൊക്കെ ശ്രദ്ധിച്ചോണം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉപദേശ സത്യങ്ങളുടെ ആഴം ഗ്രഹിക്കണം. ക്രൈസ്തവീകതയിൽ മനസ്സാന്തരം, സ്നാനം, അന്യഭാഷ മാത്രമല്ല, അതിനപ്പുറത്ത് വേറെ കുറേ ഉപദേശ സത്യങ്ങളുണ്ട്. അതാണ് 5 മുതൽ 8 വരെ പറഞ്ഞിരിക്കുന്നത്. 5 നീതീകരണമാണ്, 6 ഏകീകരണമാണ്, 7 വിശുദ്ധീകരണമാണ്, 8 മഹത്വീകരണം അഥവാ തേജസ്കരണമാണ്. ഒന്നുകൂടെ പറയാം, സൂപ്പർ എക്സ്പ്രസ് പോലെ പോയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ലെന്നറിയാം. പ്രൈസ് ദി ലോർഡ്. എഴുതാനൊന്നും ആരും കൃപയാൽ മെനക്കെടുന്നില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ പോയാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിൽ ചിലരൊക്കെ എഴുതുന്നുള്ളൂ. ഓക്കെ, നിങ്ങളുടെയൊക്കെ ഉള്ളിലത് കരുതിക്കൊള്ളണം, അല്ലെങ്കിൽ ഫീഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്ത് പോകണം. ഓക്കെ, ഒന്നുകൂടെ ഞാൻ നിന്ന് നിർത്തി പറയാം. 5 രക്ഷിതഗണത്തിന് ദൈവം സൗജന്യമായി നീതീകരണം കൊടുക്കും. നീതീകരണം എന്ന് പറഞ്ഞാൽ കുറ്റവാളിയായിരുന്നു നമ്മൾ. ആദാമ്യ പാപത്തിൻ്റെ കുറ്റം നമ്മുടെ മേലും ഉണ്ടായിരുന്നു. നമ്മുടെ കർമ്മദോഷങ്ങൾ ഒത്തിരിയുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾ കുറ്റവാളികളായിരുന്നു. ആ കുറ്റവാളികളായി നമ്മളിങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ട് ദൈവം തന്നെ നമ്മുടെ കുറ്റം മാറ്റിക്കളഞ്ഞിട്ട് നാം കുറ്റവാളി അല്ല എന്ന് നമ്മെ പരസ്യമായി പ്രഖ്യാപനം ചെയ്യുന്ന ഏർപ്പാടിനെ നീതീകരണം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ കുറ്റവാളിയാണ്, പക്ഷെ ആ കുറ്റമെല്ലാം കൂടെ തൻ്റെ പുത്രൻ്റെ മേൽ ചുമത്തിക്കൊണ്ട് നമ്മെ സൗജന്യമായി വിട്ടിരിക്കുകയാണ്. നാം ഇനി കുറ്റവാളികളല്ല. അതുകൊണ്ട് പാപി 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 എന്ന് പറഞ്ഞ് പിശാചിന് നമ്മെ വല്ലാത്തവരവസ്ഥ
അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് അപകർഷതാബോധത്തിൽ പെടുത്താൻ പറ്റില്ല. നമ്മുടെ അന്തരംഗത്തിൽ അങ്ങനെ ഒരു വല്ലാത്ത വൈകാരിക വേദന തരാൻ പിശാചനാവില്ല. കാരണം നമ്മുടെ കുറ്റം അവൻ എടുത്തു മാറ്റിയിരിക്കുന്നു. എത്ര പേർക്ക് അപ്രാഗൽഭ്യമുണ്ട്? പ്രൈസ് ദ ലോർഡ്. അപ്പം നമ്മെ അങ്ങനെ സൗജന്യമായി നീതീകരിച്ചു. അതിന് നമ്മളൊന്നും മുതൽ മുടക്കിയില്ല. വിശ്വസിച്ചപ്പോൾ രക്ഷ കിട്ടിയ കൂട്ടത്തിൽ വന്നത് ഈ നീതീകരണം എന്ന് പറയുന്നത്. അടുത്തതാണ് ഏകീകരണം. ഏകീകരണം എന്നൊക്കെ പറഞ്ഞാൽ ആറാം അധ്യായം. ഏകീകരണം സാധ്യമാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവൻ നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു എന്ന് പറയുന്ന ആ മഹത്തായിരിക്കുന്ന കർമ്മത്തോട് ഏകീഭവിക്കുവാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു കൂദാശയാണ് സ്നാനം എന്ന് പറയുന്നത്. സ്നാനത്താലാണ് നാം ക്രിസ്തുവിനോട് ഏകീകരിക്കുന്നത്. മനസ്സിലായില്ലേ? നാം അവനിൽ അവനോട് ചേരുന്നത് സ്നാനത്താലാണ്. റോമലേഖനം ആറാം അധ്യായം എന്ന് പറയുന്നത് സ്നാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള അനുഗ്രഹിത പ്രബന്ധമാണ്. സ്നാനം എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, ആർക്കാണ് എന്നിത്യാദി വസ്തുതകളുടെ അനവധി നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തമമായ ഉത്തര വിശദീകരണമാണ് ആറാം അധ്യായം. ആറാം അധ്യായം പോലെ സ്നാനത്തെക്കുറിച്ച് ഗംഭീരമായി പറയുന്ന വേറെ വേദഭാഗങ്ങൾ, ഇത്ര വിശാലമായ വേദഭാഗങ്ങളില്ല. ചില വാക്യങ്ങൾ കൊണ്ടൊക്കെ സ്നാനത്തെ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ആറാം അധ്യായം മൊത്തത്തിൽ സ്നാനവും സ്നാനാനന്തര ജീവിതവുമാണ്. വിശ്വാസി സമൂഹം ശ്രദ്ധിച്ചോണം, സ്നാനപ്പെട്ട മാത്രം പോരാ, സ്നാനാനന്തര ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ള വസ്തുത നമുക്ക് ബോധ്യമാക്കുന്ന ഭാഗമാണ് ആറാം അധ്യായം. യുവച്ഛേദനയോട് ഞാൻ പറയാം, മൂന്ന് വാക്യങ്ങൾ ആറാം അധ്യായത്തിൽ നിങ്ങൾ കുറിച്ചുകൊള്ളണം, മനസ്സിൽ കരുതിക്കൊള്ളണം. ആറിൻ്റെ രണ്ടാം വാക്യം, ആറിൻ്റെ ആറാം വാക്യം, ആറിൻ്റെ പന്ത്രണ്ടാമത് വാക്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. റെഫറൻസ് ആറിൻ്റെ രണ്ട്, ആറിൻ്റെ ആറ്, ആറിൻ്റെ പന്ത്രണ്ട്. ഇതെന്താണെന്നറിയാമോ? ദൈവദാസന്മാരും കൂടെ ഇന്ന് രാത്രിനെ ശ്രദ്ധിക്കുന്ന ദൈവദാസന്മാർ ഈ വാക്യങ്ങളെ ഒരുമിച്ച് ക്രോഡീകരിച്ചുകൊണ്ട് സ്നാനാനന്തര ജീവിതം എങ്ങനെയാണെന്ന് നമ്മുടെ വിശ്വാസികളെ പഠിപ്പിച്ചേ പറ്റൂ. നമ്മുടെ സഭയിലൊക്കെ നാളെ രാവിലെ 10 മണിക്ക് സ്നാനമുണ്ട്. അതുകൊണ്ട് സ്നാനപ്പെടേണ്ടവരെല്ലാവരും രാവിലെ ഒരു 8 മണിയാകുമ്പോഴേക്ക് ഇവിടെ എത്തണം. കാരണം സ്നാനപ്പെടുന്നവർക്ക് വേണ്ടി വിശേഷാൽ എന്തുണ്ട്? ക്ലാസ് ഉണ്ട്. സ്നാനപ്പെടുന്നതിന് മുമ്പ് ഒരു ക്ലാസ് ഉണ്ട്. ഞാനൊരു ചോദിച്ചോട്ടെ, ഡിസ്ട്രിക്ട് കൺവെൻഷൻ ഞാൻ ചോദിച്ചോട്ടെ, സ്നാനപ്പെട്ട ശേഷം ക്ലാസ് എടുത്തതായിട്ട് ഓർമ്മ വരുന്നുണ്ടോ? അങ്ങനെ ഇടപാടില്ല നമുക്ക്. സ്നാനപ്പെടേണ്ടതിന് മുമ്പൊരു ക്ലാസ് ഉണ്ട്. അത് സ്നാനം എന്താണ്, എങ്ങനെയാണ് എന്നിത്യാദി വസ്തുതകളെക്കുറിച്ച് ഗംഭീരമായ അവതരണം. പക്ഷേ സ്നാനപ്പെട്ട ശേഷം എടുക്കാനുള്ളൊരു ക്ലാസ്സാണ് റോമലേഖനം ആറാം അധ്യായം. അതിൻ്റെ 6:2 6:6 6:12 ഒരു പദമുണ്ട്, ഇനി 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 എന്ന് പറയുന്ന 3 ഇനി പ്രയോഗങ്ങളുണ്ട്. അതെന്തുവാണെന്നറിയാമോ? സ്നാനപ്പെട്ടു, ഇനി പാപം ചെയ്യരുത്. സ്നാനപ്പെട്ടു, ഇനി പാപത്തിന് അടിമയാകരുത്. സ്നാനപ്പെട്ടു, ഇനി പാപം നിന്റെ മർത്യ ശരീരത്തിൽ വാഴരുത്. ഇത് വ്യക്തമാക്കി കൊടുക്കണം നന്നായി. സ്നാനപ്പെട്ടവൻ സ്നാനാനന്തരം ഇനി അവൻ അറിയണം ചിലത്, അവൻ സമർപ്പിക്കണം മറ്റൊരു തരത്തിൽ, കണ്ടില്ലേ, അവൻ വിശ്വസിക്കണം ചിലതിനെ. ആറാം അധ്യായം മൊത്തം കൂടെ അങ്ങോട്ട് അപഗ്രഥിക്കണം. സ്നാനപ്പെട്ട ശേഷം കൊടുക്കേണ്ട അനുഗ്രഹിതമായ ചിന്തകൾ അതിനകത്ത് വാരി നിറച്ചിട്ടുണ്ട്. മുൻപോട്ട് പോകാം. ഓക്കെ, ഇനിയും 7 എന്ന് പറഞ്ഞ വിശുദ്ധീകരണമാണ്. ജഡശരീരത്തിൻ്റെ അവയവസ്ഥിതികൾ, വാഴുന്ന പാപരാഗങ്ങളുടെ നിയോഗ നിർബന്ധങ്ങൾ, ആസക്തികൾ, തൃഷ്ണകൾ, വികാര വിചാര വിക്ഷോഭങ്ങൾ അവനെ വല്ലാതെ തിന്മയ്ക്ക് വേണ്ടി നിയോഗിക്കുമ്പോൾ അതിനെ പിടിച്ചടക്കുവാനുള്ള കരുത്താണ് 7 നമുക്ക് തരുന്നത്. വിശുദ്ധിയുടെ പൂർണ്ണതയിൽ ജീവിക്കേണ്ടതിനു വേണ്ടിയുള്ള ശക്തമായ നിയോഗം നമുക്ക് തരികയും അരുതരുതാത്തത് തൊടാനും പിടിക്കാനും എടുക്കാനും എഴുതാനും കഴിക്കാനും കുടിക്കാനും ആവശ്യമില്ലാത്തവരുമായി മുട്ടിത്തട്ടി ഉരുമി ഉരഞ്ഞു നടക്കാനും ഒക്കെ ഈ ജഡം നിർബന്ധം തരുമ്പോൾ തിന്മയോട് നോ 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 എന്ന് തൻ്റെ ഇടമായി പ്രതികരിക്കാനുള്ള ആ ഉജ്ജ്വലമായ ഒരു നിയോഗമാണ് 7 നമുക്ക് തരുന്നത്. അതാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രൈസ് ദ ലോർഡ്. ആവശ്യമില്ലാതെ കിളിവാതിലൊക്കെ തുറന്നു കിടക്കും, നോക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ വിശ്വാസവുമായി പൊരുത്തപ്പെടുന്ന അല്ലെങ്കിൽ കണ്ണേ മടങ്ങുക എന്ന് തിരികെ വിളിക്കാൻ കഴിയണം. സ്നാനപ്പെട്ട പുള്ളി, അന്യഭാഷ ഇഷ്ടം പോലെ പറയുന്ന പുള്ളി, ആകപ്പാട് ഒരു പാട്ടൊക്കെ പാടിയ പിന്നെ പിടിക്കാൻ 16 വേണം. പക്ഷേ കിളിവാതിലൊക്കെ അടച്ചിട്ടേക്കാണ് ഞാൻ കിടന്നോളും, വല്ലതും തുറന്നു പോയാൽ തരികട ദിത്തയെന്ന് തറയപ്പോ. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ 7 അക്ഷരക്കൂട്ടുകളിലൂടെ നമ്മൾ കയറി ഇറങ്ങിയേ പറ്റും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? ജഡത്തോട് ആട്ടങ്ങെന്ന് പറയാൻ കഴിയണം, കണ്ണിന് ഷട്ടറിടാൻ കഴിയണം, കാലുകളെ ദുർമാർഗത്തിൽ നിന്ന് വിലക്കാൻ കഴിയണം, കൈകളെ മലിനപ്പെടാതെ വിരലുകളെ നന്മയ്ക്ക് വേണ്ടി അഭ്യസിപ്പിക്കുവാൻ കഴിയണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കുഞ്ഞുങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മക്കളെ, പപ്പായും മമ്മി അപ്പുറത്തിരിക്കുമ്പം നീ സ്മാർട്ട് മൊബൈൽ ഫോൺ എടുത്ത് ഇങ്ങനെ പിടിച്ച് അതിൻ്റെ പ്രതലത്തിൽ തെളിഞ്ഞു വരുന്ന സകല മസാലക്കൂട്ടുകൾ കണ്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. പപ്പായ അപ്പുറത്താണല്ലോ, പപ്പായ്ക്ക് മൊബൈൽ ഫോണിൻ്റെ ബാക്കേ കാണത്തുള്ളൂ.
നിൻ്റെ ഫ്രണ്ടിലാണ് മുഖാമുഖമാണ് ഈ ഇതിൻ്റെ ഡിസ്പ്ലേ, അറിയാമോ? മമ്മി അപ്പുറത്താണ്, പപ്പയും മമ്മിയും മാത്രം ഇതിനെ പറഞ്ഞു. ഭാര്യ അപ്പുറത്തിരിക്കുക, ഭർത്താവ് ഇപ്പുറത്ത്. ഭർത്താവിൻ്റെ കയ്യിലാ സൂത്രം, അല്ലെങ്കിൽ ഭർത്താവ് അപ്പുറത്ത് പത്രം വായിക്കുക, ഭാര്യ ഇപ്പുറത്തിരിക്കുക. ഡിസ്പ്ലേ നമുക്ക് അഭിമുഖമാണ്, ഇതിൻ്റെ ബാക്കാണ് അപ്പുറത്തിരിക്കുന്ന പുള്ളി കാണുന്നത്. അപ്പോൾ ആരും കാണുന്നില്ലല്ലോ, ഞാൻ മാത്രമേ കാണുന്നുള്ളൂ നമ്മുടെ ചിന്ത. ഇനി ആ അപ്പുറത്തിരിക്കുന്ന പുള്ളി അറിയാതെ കാണുന്ന നമ്മുടെ അടുത്തൂടെ വന്നാൽ വിരല് കൊണ്ട് ഒറ്റ സ്പർശനം നടത്തിയാൽ മതി, യോഗനാൻ്റെ സൂചാഴും കയറി വരും. അപ്പം മമ്മി വിചാരിക്കുന്നത് എന്തോ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നു. മമ്മി ഇങ്ങനെ പാളി നോക്കിയപ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനാണ് കാണുന്നത്. അപ്പോൾ തൻ്റെ പുത്രിയും പുത്രനും ഓ വചനം വായിക്കുക, എൻ്റെ മോക്ക് ദൈവം ഈ ഈ ഒരു 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 വലിയ താല്പര്യം കൊടുത്തതിനായി സ്തോത്രമെന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. മമ്മിയും പപ്പായും ഭാര്യയും ഭർത്താവും അടുത്തൊന്ന് പോയി കഴിഞ്ഞപ്പോൾ അടുത്ത ടച്ചിന് മറ്റേ സൂത്രം കയറി വന്നു. ചാറ്റിങ് മനസ്സിലായില്ലേ? കണ്ടുകൊണ്ടിരുന്നതായിരിക്കുന്ന ആ പ്രതലം കയറി വന്നു. ഇങ്ങനൊക്കെ നമ്മൾ ഒത്തിരി ഒത്തിരി ഇടപാട് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ തന്നെ മണ്ട ശിരോമണികളാണെന്നറിയാവോ? മോനെ പപ്പായും മമ്മി അപ്പുറത്തിരിക്കുന്നേ, കർത്താവ് നിൻ്റെ പുറകിലാണെന്ന് നീ അറിയണം. നീതിങ്ങനെ പിടിച്ച് നിനക്ക് അഭിമുഖമായി വെക്കുമ്പം കർത്താവ് നിൻ്റെ പുറകിലാണ്. അവൻ്റെ കണ്ണുകൾ കാണുന്നുണ്ട് ഈ പ്രതലത്തിൽ കയറി വരുന്നത് എന്താ. നീ ആർക്കാ ഫോർവേഡ് ചെയ്ത്, നീ ആരുമായിട്ടാണ് സംസാരിച്ചത്, നീ അക്ഷരങ്ങൾ പരിധിയത് ആർക്കു വേണ്ടിയാന്നുള്ള കാര്യം. ഈ വിധമായിരിക്കുന്ന ഗതികളിലെന്ന ശരീരത്തെയും മനസ്സിനെയും മനസാക്ഷിയെയും സംരക്ഷിച്ച് നിർത്തേണ്ടതിന് ഉപയുക്തമായിരിക്കുന്നൊരു ഉജ്ജ്വലമായ അധ്യായമാണ് ഏഴാം അധ്യായം. ഏഴിന് പതിനാല് പറയുന്നു, ഞാൻ ക്ഷണിക മനുഷ്യൻ, പാപത്തിൻ്റെ ദാസനായി വിൽക്കപ്പെട്ടവൻ. ഏഴിൻ്റെ ഇരുപത്തിനാലിൽ പറയുന്നു, ഞാനോ അരിഷ്ട മനുഷ്യൻ. ആരെ മക്കളെ ഈ അരിഷ്ട മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ? വിപ്ലവാരിഷ്ടം, ജീരകാരിഷ്ടം, ദശമൂലാരിഷ്ടം, ഒന്നിച്ചു ഇളക്കി കുടി ഒറ്റ വലിക്ക് കുടിക്കുന്നവനെയാണോ ഈ അരിഷ്ട മനുഷ്യൻ എന്നൊക്കെ പറയും? അല്ലല്ലോ. പിന്നെ ആരെ ഈ അരിഷ്ട മനുഷ്യൻ? ജഡത്തിന് വിൽക്കപ്പെട്ടു പോയവൻ, ജഡത്തിൻ്റെ നീരപ്രവർത്തികളെ നിർബന്ധത്തിൽ ചുമക്കാൻ വിധേയപ്പെട്ടു പോയവൻ, വേണ്ടെന്ന് മനസാക്ഷി പറയുമ്പോഴും അറിയാതെ എടുത്തു പോകുന്നവൻ, കാണണ്ടെന്ന് അകതാര് പറയുമ്പോഴും കാണാൻ കൊതിയോടുകൂടെ പോകുന്നവൻ. നിർത്തിയേക്കാം എത്ര പ്രാവശ്യം തീരുമാനമെടുത്തത്, പക്ഷെ വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്യേണ്ടി വരുന്ന ആ ഗതികേടിന് അടിമപ്പെട്ടു പോയവനെ എന്തോ വിളിക്കണം? അരിഷ്ട മനുഷ്യൻ. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് പഠിക്കുമ്പോൾ വിശുദ്ധീകരണത്തിൻ്റെ തികവ്. ഇനി ഒന്നുകൂടെ ഞാൻ പറയട്ടെ, അഞ്ചിൽ സൗജന്യമായി നീതീകരണവും, ആറിൽ ഏകീകരണവും, ഏഴിൽ വിശുദ്ധീകരണത്തിൻ്റെ തികവും പ്രാപിച്ച് നിൽക്കുന്നവനെ ദൈവം എട്ടിൽ മഹത്വീകരണം കൊടുത്താതിരിക്കും. മഹത്വീകരണം എന്ന് പറഞ്ഞാൽ തേജസ്കരണം, ഗ്ലോറിഫിക്കേഷൻ, അതാ ദൈവസഭ കാത്തിരിക്കുന്ന മഹത്വപൂർണമായ അനുഭവം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമോ? നമുക്ക് ഭാവി ലഭിക്കപ്പെടാനിരിക്കുന്ന മഹത്വരമായിരിക്കുന്ന ആ ഒരു അനുഭവം എത്ര പേർ പ്രതീക്ഷിക്കുന്നുണ്ടത്? നമ്മൾ അവനിരിക്കും പോലെയാകും, അത് മഹത്വീകരണം പ്രാപിച്ചു കഴിയുമ്പോഴാണ്. ഇപ്പം നമ്മൾ പല ഷേപ്പിലാണല്ലോ, പല രീതിയിലാണ് അല്ലേ? പ്രൈസ് ദ ലോർഡ്. കറുത്തതും ഒരുമാതിരി കറുത്തതും തീരെ അങ്ങ് കറുത്തു പോയതും ഒത്തിരി വെളുത്തതും ഒരുമാതിരി വിളറിയതും, ഇങ്ങനെ പല ടൈപ്പിലാണ് നമ്മുടെ അവസ്ഥ അല്ലേ? പ്രൈസ് ദ ലോർഡ്. പക്ഷെ ഇതെല്ലാം മാറി നമ്മൾ ആരെ പോലെ ആവും? അവനിരിക്കും പോലെ. ആ പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? അതാണ് മഹത്വീകരണം. അതുകൊണ്ടാണ് പറയുന്നത് നൊടി നേരത്തേക്കുള്ള ഈ ലഘുവായ കഷ്ടം എന്തോ ചെയ്യും, മാറിപ്പോകും. എന്നിട്ട് നമ്മിൽ വെളിപ്പെടാൻ ഒരു തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അതാണ് എട്ടാം അധ്യായം മഹത്വീകരണം. ഓക്കെ, 9, 10, 11 അധ്യായങ്ങൾ യഹൂദനുമായിട്ടുള്ള ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി. അത് നമ്മളുമായി ബന്ധപ്പെടുന്ന കാര്യമല്ല, യഹൂദനുമായി ബന്ധപ്പെടുന്ന കാര്യം. ഇടയ്ക്കൊരു പാക്കേജായി പൗലോസ് കയറ്റി വെച്ചിരിക്കുകയാണ്. കാരണം വഹിക്കുന്ന അനുവാചകരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുമുണ്ട്, അവരും ബോധവൽക്കരിക്കപ്പെടണം അതിനുവേണ്ടി. പക്ഷേ 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ എന്ന് പറയുന്നത് രക്ഷിതഗണത്തിൻ്റെ പ്രായോഗിക നിലവാരത്തിൽ, പ്രായോഗിക തലത്തിൽ അവർ കൈവരിക്കേണ്ട ഉപദേശ സത്യങ്ങളെ, പ്രായോഗിക ഉപദേശങ്ങളെ, അതായത് സുവിശേഷത്തെ പ്രായോഗികമാക്കേണ്ടതിന് പ്രാക്ടീസ് ദ ഗോസ്പൽ എന്നുള്ള തത്വത്തിൽ ഊന്നി നിന്നുകൊണ്ട് പൗലോസ് എഴുതുന്നതാണ് 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ. ഇതത്രേ റോമാലേഖനം. എത്ര പേർക്ക് ബോധ്യമായി? ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടതായി. 12 അധ്യായം ഒന്ന് വിവരിക്കാൻ പറ്റുന്നില്ല. 12 അധ്യായത്തിലേക്ക് കയറിയ പിന്നെ എനിക്ക് വിഷയം കൊണ്ട് പോകാൻ പറ്റത്തില്ല. 12 അധ്യായത്തിൻ്റെ 1 വാക്യം ഓർമ്മ വരുന്നുണ്ടല്ലോ, എന്തുവാണ്? ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന, നിങ്ങളുടെ പാഠപുസ്തകങ്ങളെ, വേദപുസ്തകങ്ങളെ, സംഗീത ഉപകരണങ്ങളെ അല്ല, പിന്നെ എന്തിനെ? നിങ്ങളുടെ ശരീരങ്ങളെ. ഗംഭീരമാണ് പ്രയോഗം. ശരീരത്തെ ഉച്ചു മുതലുള്ളങ്കാല് വരെ, കുഞ്ഞെ, ഈ ശരീരത്തെ ദൈവത്തിന് മുൻപാകെ അർപ്പിക്കാൻ യോഗ്യമായി കാത്തോണം. ലൂക്കോസിന് സുവിശേഷം 11:36, ലൂക്കോസ് 11:36, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുക, നിന്റെ ശരീരത്തിൽ ഇരുട്ടിൻ്റെ അംശം ഒട്ടുമില്ലാതെ ഉണ്ടോ? ആലയത്തിലെ ആരാധനയ്ക്ക് കൊണ്ടു സമർപ്പിക്കേണ്ട ഈ ശരീരം ഇരുട്ടിൻ്റെ അംശം ഒട്ടുമില്ലാതെയാകണം. അരുതരുതാത്ത തൊട്ടതും പിടിച്ചതും എടുത്തതും കഴിച്ചതും കുടിച്ചതും ഒന്നും ആകരുത് ഈ ശരീരം.
കർത്താവിൻ്റെ മുൻപാകെ പവിത്രമായി പരിപാവനമായി നീതിയായി അനന്യമായ ഒരു ശരീരത്തോടുകൂടെ ഇതിനെ സമർപ്പിക്കാൻ കഴിയണം. അതാ അപ്പം ആരാധനയിൽ ശരീരത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ഗൗരവം വ്യക്തമാക്കിക്കൊണ്ട് തുടങ്ങുന്ന പ്രായോഗിക ഉപദേശങ്ങൾ അത് ഗംഭീരമാണ്. 12, 13, 14, 15, 16 അധ്യായങ്ങളെല്ലാം തന്നെ നമ്മുടെ പ്രായോഗിക തലത്തിൽ കൈവരിക്കേണ്ട ഉപദേശ സത്യങ്ങളാണ്. ഇതാണ് റോമാലേഖനം. റോമാലേഖനത്തിൻ്റെ വിഷയ പഠനങ്ങൾ വളരെ ഗൗരവമാണ്. റോമാലേഖനം പഠിച്ച് മുതിർന്നു വന്ന ഒരു വിശ്വാസി ആക്ഷേപരഹിതമായി ജീവിക്കും. അവനെ ആർക്കും തിരുത്തേണ്ടതില്ല, അവനെ ആർക്കും ചോദ്യം ചെയ്യേണ്ടി വരികയില്ല. കാരണം അവൻ എല്ലാറ്റിനും മീതെ തികഞ്ഞ നിലവാരത്തിലേക്ക് വരും. അതാഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരൊന്നുകൂടെ കർത്താവിനെ സ്തുതിക്കും. ഇത്ര ഗംഭീരമായിരിക്കുന്ന ദൈവശാസ്ത്രത്തിൻ്റെ ഉന്നതിയുള്ള ഈ ലേഖനത്തിന് ഉത്തമമായിരിക്കുന്ന ഒരു ഉപസംഹാരമാണ് പൗലോസ് 16:24-25 കൊടുത്തിട്ടുള്ളത്. ഓക്കെ എന്നറിയണം. ഉപസംഹാരവാചകമാണ്, ഉപസംഹാര ഭാഗമാണ് 3 വാക്യങ്ങളിലുള്ളത്. അതാണ് ഞാനിപ്പോൾ ഇവിടെ വായിപ്പാനിടയായത്. ആ ഉപസംഹാര പ്രയോഗം തന്നെ ദൈവശാസ്ത്രത്തിൻ്റെ ഉജ്ജ്വലമായ പ്രയോഗമാണ്. അതിലെ എല്ലാ പദങ്ങളെയും നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചേ പറ്റുള്ളൂ. പൂർവ്വകാലങ്ങൾ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം വെളിപ്പെട്ടു വന്നിട്ടുള്ള രണ്ടതിപ്രധാന കാര്യം. ഒന്ന്, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള എൻ്റെ സുവിശേഷം. രണ്ട്, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള എൻ്റെ പ്രസംഗം. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ട് കാര്യങ്ങളാണ്. കണ്ടശ പ്രസംഗിക്കണം. 1, 2, 3, 4 എന്നക്കമിട്ടക്കമിട്ട് ദിവസങ്ങൾ എണ്ണി പ്രസംഗിക്കുവാൻ കൊള്ളാവുന്നൊരു വേദഭാഗമാണ്. ദൈവദാസന്മാർക്ക് അത് ഞാൻ ശുപാർശ ചെയ്യുന്നു. നിങ്ങളതിനെ വിശാലമാക്കി പഠിപ്പിച്ച് ഇടവകയെ സമ്പുഷ്ടമാക്കണം. രണ്ടതിപ്രധാന കാര്യമാണ് അവിടെ പൗലോസ് സമർത്ഥിക്കുന്നത്. 1, സകലജാതികൾക്കും ലോകത്തിലെമ്പാടും ചിതറിക്കിടക്കുന്ന എല്ലായിടത്തും വിന്യസിക്കപ്പെട്ടിട്ടുള്ള വിവിധാശയങ്ങളിലും ആദർശങ്ങളിലും വിശ്വാസങ്ങളിലും അധിഷ്ഠിതരായിട്ടുള്ള മുഴുവൻ ജാതികൾക്കും ക്രിസ്തീയ വിശ്വാസത്തിന് അനുസരണമുണ്ടാകേണ്ടതിന് മാത്രമല്ല, ഈ അനുസരണത്തിലേക്ക് വന്ന മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസത്തിൽ എന്തോ ഉണ്ടാകണം, സ്ഥിരീകരണം ഉണ്ടാകേണ്ടതിന് രണ്ട് കാര്യം: യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷവും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗവും. ഹല്ലേലൂയ. അതാണ് ഈ ദിവസങ്ങളിലൂടെ മുഴങ്ങുന്നത്. എന്നെ അങ്ങ് ദൂരെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ സുഹൃത്തുക്കളോട് ഞാൻ പറയാം, പ്രിയ ശ്രോതാവയെ, താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, താങ്കളുടെ ജാതിയോ മതമോ കുലമോ നിറമോ കുടുംബമോ, താങ്കൾ വിശ്വാസമർപ്പിച്ച് നെഞ്ചേറ്റിൽ ആളിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം ഏതുമായിക്കൊള്ളട്ടെ, താങ്കൾ ഇഷ്ടപ്പെടുന്ന നിറമേതുമായിക്കൊള്ളാം, അതൊന്നും ഇവിടെ വിഷയമല്ല. താങ്കളുടെ സമ്മതിദാനാവകാശം ആഞ്ഞുകുത്തി ഉറപ്പിക്കുവാൻ താങ്കൾ ഇഷ്ടപ്പെടുന്ന ചിഹ്നമോ സ്ഥാനാർത്ഥിയോ ആരുമായിക്കൊള്ളട്ടെ, അതൊന്നും സുവിശേഷം കേൾക്കുന്നതിന് തടസ്സമേയല്ല. കേൾക്കണം ഒരു കാര്യം, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗം, ഇത് രണ്ടും ഞങ്ങൾക്ക് ഒരിക്കലും അടക്കി വയ്ക്കാനാവില്ല. അവസരം കിട്ടുന്ന എല്ലാ ഇടങ്ങളിലും എൻ്റെ വാത്സല്യ സുഹൃത്തുക്കൾ ഇതുവരെ ഈ രണ്ട് മഹത്തായ കാര്യങ്ങൾ താളം ലയം ശ്രുതി സംഗീതത്തിൻ്റെ സമസ്ത സംഗതികളും കോർത്തിണക്കിക്കൊണ്ട് ആലാപന സൗന്ദര്യത്തോടെ ഇത് രണ്ടും പാടിക്കേൾപ്പിക്കുകയായിരുന്നു. ഇനി താളവും മേളവും ഒന്നുമില്ലാതെ ഞാനെൻ്റെ പരുക്കൻ ശബ്ദത്തിൽ അതിനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. പാടിയാലും പറഞ്ഞാലും ഞങ്ങൾക്ക് രണ്ട് കാര്യമാണ് പറയാനുള്ളത്: യേശുവിൻ്റെ സുവിശേഷവും യേശുവിനെ കുറിച്ചുള്ള പ്രസംഗവുമാണ്. ഇത് രണ്ടും അല്ലാത്തതൊന്നും സുവിശേഷ പ്രസംഗമല്ല. ദാവീദും ഗോല്യാത്തും ഏലിയാവും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ അവരെ മാത്രം പ്രതിപാദിച്ചുകൊണ്ടിരുന്നാൽ അത് സുവിശേഷമാകില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ കഴിഞ്ഞ രാത്രിയിൽ ക്രിസ്തുവേശുവിന്റെ വ്യക്തിമാഹാത്മ്യത ലോകത്തിൻ്റെ വെളിച്ചമായി ക്രിസ്തുവിനെ ഉജ്ജ്വലമായി ഇവിടെ അവതരിപ്പിച്ചു. അദ്ദേഹം ദൈവശാസ്ത്ര വിഷയത്തിൽ അവഗാഢ പാണ്ഡിത്യമുള്ള ദൈവദാസനാണ്. ശരൺ ഫെലോഷിപ്പിന് അഭിമാനിക്കാം. ആ ദാമ്പത്യത്തെ ആ കർത്താവിൻ്റെ ബലിഹൃദാസനും ദാസയും ഒരേപോലെ ദൈവവചന പഠനത്തിലും അതിൻ്റെ മികച്ച നിലവാരം പുലർത്തുന്നവരാണ്. അദ്ദേഹമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഞങ്ങളെന്തു പറയാൻ, എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ ഇനി ഞാൻ എന്തു പറയണ്ടു എന്ന് പറയുന്ന പോലെ. പക്ഷേ അദ്ദേഹം ആദ്യം കയറി വന്നുപോയി, അതാണ്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ആദ്യം വന്നു വല്ലതും പറഞ്ഞിട്ട് അതിൻ്റെ ഉപസംഹാരം എന്ന നിലയിലാണ് അദ്ദേഹമൊക്കെ പറയേണ്ടിയത്. അപ്പം യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്നത് ഗംഭീര സുവിശേഷ ഗ്രന്ഥത്തിൽ നിന്ന് അദ്ദേഹം കഴിഞ്ഞ രാത്രിയിൽ ഒരു നല്ല തുടക്കമിട്ട് തന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ഞങ്ങൾക്ക് ആവർത്തിക്കാനുള്ളത് ഇത് മാത്രമാണ്: യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കുറിച്ചുള്ള പ്രസംഗം, ഇതിന് പൗലോസ് ഒരു ആധികാരികത കൊടുക്കുന്നുണ്ട്. എൻ്റെ സുവിശേഷം, ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള എൻ്റെ പ്രസംഗം, ജീവിതത്തിൻ്റെ ആകെയുള്ള നാൾ വഴികളിൽ എല്ലായ്പ്പോഴും ചെയ്യണമെന്നും അവസാന തുടിപ്പ് വരെ ഉജ്ജ്വലമായി ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന അതിപ്രധാനമായ കാര്യം യേശുവിനെ കുറിച്ചുള്ള പ്രസംഗമാണ്. ഉപരോധം എവിടെ നിന്നൊക്കെ ഉണ്ടായാലും എന്തൊക്കെ കോലാഹലങ്ങൾ ഇതിനെതിരെ ഉണ്ടായി എന്ന് വന്നാലും ഇത് അടക്കി വയ്ക്കാനാവില്ല.
ഈ പാട്ട് ഒതുക്കി വെക്കാനാവില്ല, ഈ പ്രസംഗം അടക്കി വെക്കാനാവില്ല. ഇത് ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ആവേശമാണ്. ഇത് മതത്തിന്റെ ഉണർത്തുപാട്ടല്ല. ആരാണ്ട് ഞങ്ങളെ ഇതിനു വേണ്ടി നിയോഗിച്ച് കാശ് തന്നു വിട്ടിരിക്കുന്നതല്ല, പകരം ഇത് ഞങ്ങളുടെ ജീവന്റെ ഭാഗമാണ്. ആ ജീവൻ എന്ന് പറയുന്ന 10, 60, 70, 80 കൊല്ലം കഴിയുമ്പോൾ തീരുന്നതല്ല, ഇത് മരണത്തിനപ്പുറത്തേക്കും ഞങ്ങളെ കൊണ്ടെത്തിക്കുന്നു. മരണത്തിന്റെ അപ്പുറത്തെ മണ്ഡലത്തിലേക്ക് ഞങ്ങളെ എത്തിക്കാൻ കഴിയുന്നു. ഒന്നാകയാൽ ഇത് പറയാതിരിക്കാനാവില്ല. കേട്ടോണേ, ഇന്ന് രാത്രി രണ്ട് കാര്യങ്ങൾ, വിശേഷമായ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. എന്താ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം? ഒന്നാമത്തെ ചിന്ത കേട്ടോണം, സുവിശേഷത്തിലൊരു സന്ദേശമുണ്ട്. രണ്ട്, സുവിശേഷത്തിന് കുറേയേറെ അനുഗ്രഹിത സംഭവങ്ങളുണ്ട്. സുവിശേഷത്തിലൊരു വ്യക്തി പ്രഭാവമുണ്ട്. ഇങ്ങനെ അക്കമിട്ട് പറഞ്ഞാൽ എനിക്ക് അനുവദിച്ച അലക്സ് സാർ എന്നോടൊരു സമയം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തിനകത്തൊന്നും ഇത് നിർത്താൻ കഴിയാതെ വരുമെങ്കിലും അത്യാവശ്യമുള്ളവ മാത്രം ഞാൻ ഇന്ന് രാത്രി തൊടുകുറിയായി ഓർമ്മപ്പെടുത്താം. ഒന്ന്, സുവിശേഷത്തിൻ്റെ സന്ദേശം എന്താ? സകലജാതികളും കേൾക്കേണ്ടതിന് ഞങ്ങൾക്ക് സുവിശേഷത്തിൻ്റെ സന്ദേശമായി വിളിച്ചു പറയാനുള്ളത്, അത് പാട്ടിലൂടെ ആയാലും പ്രസംഗത്തിലൂടെ ആയാലും വടിവത്തെ അക്ഷരത്തിൽ എഴുതിത്തരുന്ന ട്രാക്റ്റിലൂടെ ആയാലും സുവിശേഷത്തിൻ്റെ ഉജ്ജ്വലമായ സന്ദേശം. അപ്പോസ്തലപ്രവൃത്തി 14:15 വാക്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 14:15 ഞങ്ങൾ പ്രഘോഷിക്കുന്ന, ഞങ്ങൾ ആലപിക്കുന്ന സുവിശേഷത്തിനകത്തുള്ള ആന്തരികമായിരിക്കുന്ന യാഥാർത്ഥ്യം, ആന്തരിക സന്ദേശം എന്താണതെന്നറിയാമോ? അപ്പോസ്തലനായ പൗലൂസിൻ്റെ ഉജ്ജ്വലമായൊരു പ്രസംഗത്തിൽ സുവിശേഷത്തിൻ്റെ ആകെയുള്ള സന്ദേശത്തെ താൻ ക്രോഡീകരിച്ചു കൊണ്ട് ഒരൊറ്റ വാക്യമായി പറയുന്നതാണ്. 14:15 വാക്യം, ഹേ പുരുഷന്മാരെ, നിങ്ങൾ ഈ വ്യർത്ഥമായ പ്രവൃത്തികളെ നിർത്തിവെച്ചിട്ട്, അടുത്ത പറയുമ്പോൾ ശ്രദ്ധിച്ചു പോകണം, ആകാശവും അതിലുള്ളതെല്ലാം, ഭൂമിയും അതിലുള്ളതെല്ലാം, സമുദ്രവും അതിലുള്ളതെല്ലാം ഉണ്ടാക്കിയ ജീവനായ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളേണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. എത്ര പേർക്ക് മനസ്സിലായി? സുഹൃത്തെ, മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക് ചേക്കേറാനുള്ള ഇടപാടല്ല, കൂടുവിട്ട് കൂടുമാറാനുള്ള ഏർപ്പാടല്ല, ഇതുവരെ നിന്നിരുന്ന തട്ടകം വിട്ട് മറ്റൊന്നിലേക്ക് ചുവട് മാറ്റാനുള്ള ഒരു ഉണർത്തുപാട്ടൊന്നുമല്ല ഇത്. സുവിശേഷത്തിൻ്റെ യഥാർത്ഥ സന്ദേശമെന്ന് പറയുന്നത് ഒരു ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക എന്നുള്ളത്. ഏത് ദൈവത്തിങ്കിലേക്ക്? ജീവനുള്ള ദൈവമല്ല, ജീവനായ ദൈവത്തിങ്കിലേക്ക്. പ്രയോഗത്തിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തപ്പോൾ ജീവനുള്ള ദൈവമെന്ന്, അച്ഛാ ജീവനുള്ള ദൈവം എന്നൊക്കെ പറഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അത് പോകാൻ സാധ്യതയുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമല്ല, പിന്നാരാ? ജീവനായ ദൈവമാണ് എന്ന് നാം അറിയണം. നമ്മൾക്ക് ഒത്തിരി പ്രയോഗങ്ങളൊക്കെ തെറ്റിച്ചാൽ പറയുക, ആരാധനയൊക്കെ ചോദ്യം ചെയ്യുക, നമ്മളന്ന് പറഞ്ഞു തുടങ്ങി അത് ഇന്നും അങ്ങ് പറയുക, ദൈവം ശക്തനാന്നൊക്കെ നമ്മൾ പറയും. ഞാനിയോ എൻ്റെ ദൈവം, ശക്തനോ എൻ്റെ ദൈവം? അയ്യോ അമ്മച്ചി, അതുപോലെ മണ്ടത്തരം വേറെ ഒന്നുമില്ല. ദൈവം ശക്തനൊന്നുമല്ല, ദൈവം സർവ്വശക്തനാണ്. ദൈവം ജ്ഞാനിയൊന്നുമല്ല, ദൈവം സർവജ്ഞാനിയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെയാണ് പറയുന്നത്. ദൈവം ജീവനുള്ളവനല്ല, പിന്നെ ആരാ? ജീവന, സകല ജീവനും അവനിൽ നിന്ന് വ്യാപരിക്കപ്പെടുന്നത്, ജീവന്റെ ഉറവയാണവൻ. അതുകൊണ്ട് പൗലൂസ് പറയുകയാണ്, ഞങ്ങളുടെ ഈ സന്ദേശത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് ജീവനായ ദൈവത്തിങ്കലേക്ക് എന്തോ ചെയ്യണം, തിരിയണം. ഏത് ദൈവത്തെങ്കിലേക്ക്? ജീവനായ ദൈവം. വിശേഷാൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ആകാശം അതിലുള്ള സകലതും, ഭൂമി അതിലുള്ള സകലതും, സമുദ്രം അതിലുള്ള സകലതും ഉണ്ടാക്കിയ ജീവനായ ദൈവം. സകലതും എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ സുഹൃത്തെ, താങ്കളുടെ വിദ്യാസമ്പന്നതയും സംഘടനയുടെ ശാക്തീകരണവും ജനസംഘ ശക്തിയാൽ താങ്കൾക്ക് വന്നിട്ടുള്ള എല്ലാ വൈകാരികമായിരിക്കുന്ന ആധികാരികതയും ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടതിനെ സല്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ പറയാമൊരു കാര്യം, ദൈവം സകലതും ഉണ്ടാക്കിയവനാണ്. ദൈവം ആരാലും ഉണ്ടാക്കപ്പെട്ടവനല്ല. എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ ഒറ്റവാചകം പറയാം, ഒറ്റവാചകം പറയാം. ചിന്താശീലരായ താങ്കളുടെ ഹൃദയത്തിൽ അത് ആഞ്ഞുപതിക്കണം, നിഷ്പക്ഷമായി ചിന്തിക്കണം, മതത്തിൻ്റെ പാർശ്വകോണിൽ നിന്നുകൊണ്ട് ചിന്തിക്കരുത്. ഞാൻ പറയുന്ന വാചകത്തെ നിഷ്പക്ഷമായി ബുദ്ധിജീവി എന്ന നിലയിൽ ചിന്തിക്കണം. ഈ വാചകം ഇങ്ങനെ കേട്ടു, ഉണ്ടാക്കപ്പെട്ടതല്ല, ഉണ്ടായി വന്നതുമല്ല. മനസ്സിലായില്ലേ? ഉണ്ടാക്കപ്പെട്ടതല്ല. ഒന്ന്, ആരാണ്ട് തച്ചന് കൂത്തിയിരുന്ന് തൻ്റെ രൂപത്തിലോ ഭാവത്തിലോ മറ്റേതെങ്കിലും രൂപത്തിലോ ഭാവത്തിലോ ഉണ്ടാക്കിയതല്ല ദൈവത്തെ. മറ്റൊന്ന്, ഉണ്ടായി വന്നതുമല്ല, കാലത്തിൻ്റെ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടായി വന്നതല്ല, ഉണ്ടാക്കപ്പെട്ടതും അല്ലെങ്കിൽ പിന്നെ ഏതാ ഉപദേശി എന്ന് ചോദിച്ചാൽ ഉത്തരം വ്യക്തമായി പറയാം, ഉണ്ടാക്കപ്പെട്ടതുമല്ല, ഉണ്ടായതുമല്ല, ഉള്ളവനാണ് ദൈവം. എത്ര പേർക്ക് മനസ്സിലായി? ആ ദൈവശാസ്ത്രത്തിൻ്റെ വീക്ഷണം എത്ര പേർക്ക് മനസ്സിലായി? ഉണ്ടായവനല്ല, പിന്നെ ഉണ്ടാക്കപ്പെട്ടവനുമല്ല, പിന്നെ ആരാ?
ഉള്ളവനാണെന്ന് പറയുന്നത് കൊണ്ട് ആ ദൈവത്തെ ഞങ്ങൾ നിത്യനെന്ന് വിളിക്കുന്നത്, ശാശ്വതനെന്ന് പറയുന്നത്. സകലത്തെയും ഉണ്ടാക്കിയവൻ, നമ്മുടെ തലയ്ക്കുമീത് നീലിമകാ കലർന്ന ഒരു ആകാശമുണ്ടല്ലോ, ഒരു ഉണ്മ, അതിനകത്ത് കോടാനുകോടി ഗ്രഹങ്ങൾ, അതിൻ്റെ ഉപഗ്രഹങ്ങൾ, നക്ഷത്രജാലങ്ങൾ, നമ്മുടെ ഭൂമിയെപ്പോലെ 10,000,000 ഭൂമിയെ വാരിയിട്ട് നിറയ്ക്കാൻ പറ്റുന്ന വമ്പൻ വയറുള്ള നക്ഷത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടറിയാമോ? ഇതിനെയൊക്കെ ഉണ്ടാക്കിയ ഒരു ദൈവം. അത് അച്ഛന് കുത്തിയിരുന്ന് കുഴച്ച് പൊടിച്ച് പരുവമാക്കിയിരുന്ന് ഉണ്ടാക്കിയതല്ല. ഉണ്ടാകട്ടെ എന്നൊരൊറ്റ വാക്ക് കൽപ്പിച്ചപ്പോൾ അവയെല്ലാം ഉളവായി വരികയായിരുന്നു. അവയാണ് ഇവിടെ വ്യതിചലിക്കാതെ നിയന്ത്രിച്ച് നിയോഗിച്ച് പരിപാലിച്ച് പരിരക്ഷിക്കുന്ന ഒരു പരബ്രഹ്മം, ഒരു ജഗം നിയന്താവ്. അതാണ് വേദപുസ്തകം അനുശാസിക്കുന്ന സത്യദൈവം. മനസ്സിലായോ? ഈ ഭൂപ്പരപ്പിലുള്ള സകല ജീവിയ ലോകത്തിൻ്റെയും ആവാസ വ്യവസ്ഥിതി ക്രമീകരിച്ച് അവയ്ക്ക് വേണ്ടുന്ന വായു, അവയ്ക്ക് വേണ്ടുന്ന ആഹാരം, അവയ്ക്ക് വേണ്ടുന്ന ജലം, അവയ്ക്ക് വേണ്ടുന്ന ആവാസ സംവിധാനങ്ങൾ, ജീവന് വേണ്ടുന്ന സകല സംഗതികളും ഒരുക്കിക്കൊടുത്ത് അവയെ പരിപാലിക്കുന്ന ഒരു പരിപാലകനായ ദൈവം. സമുദ്രത്തിലേക്ക് നോക്കിക്കേ, എന്തെല്ലാം ജീവജന്തുക്കളാണ് അതിനകത്ത്. ഒരു നേരം ഒരു ടൺ ആഹാരം വേണ്ടുന്ന നീലത്തിമിംഗലമുണ്ട് സമുദ്രത്തിൽ. തിരമാലകളുടെ മീതെ തത്തിക്കളിക്കുന്ന കുഞ്ഞു കുഞ്ഞു മീനുണ്ട്. ഒരു മണി അരിയെടുത്ത് 2, 3, 4, 5 മുറിച്ചാൽ അതിൽ ഒരു തരി മതി ഒരു നേരം അതിന്. ആ ഒരു തരി ഒരു നേരം വേണ്ടുന്ന കുഞ്ഞു മീനിനും ഒരു ടൺ ആഹാരം ഒരു നേരം വേണ്ടുന്ന നീലത്തിമിംഗലത്തിനും പാട്ടണിയില്ലാതെ പരിപാലിക്കുന്നത് വിളമ്പുന്നതാരാ? ഭരണപക്ഷമാണോ പ്രതിപക്ഷമാണോ ഘടകകക്ഷികളാണോ അവരാരുമല്ലെങ്കിൽ ചങ്കത്തോട്ട് കൈവച്ചു പറ ആ വിളമ്പുന്ന ശക്തിയാണ് അത്യുന്നതനായ ദൈവം. ആ ദൈവത്തിങ്കലേക്ക് തിരിയണം. ആ തിരിയുക എന്ന പ്രയോഗത്തിനാണ് വേദപുസ്തകത്തിൽ ഞങ്ങൾ സാധാരണമായി ഉപയോഗിക്കുന്ന പദം മാനസാന്തരം എന്ന് പറയുന്നത്. ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതിനാച്ചാ മാനസാന്തരം. ആൻറ്റി കള്ളുകൂടി നിർത്തിയതിനല്ല മാനസാന്തരം എന്ന് പറയുന്നത്. ഞങ്ങളച്ചാ മാനസാന്തരപ്പെട്ടു. അയ്യോ തങ്കച്ചാനോ? പിന്നെ എന്ന് മുതൽ? കഴിഞ്ഞ ആഴ്ച മുതൽ. എങ്ങനെ മനസ്സിലായി? കള്ളു കുടിക്കുന്നില്ല ഇപ്പം. രാത്രി 12 കഴിഞ്ഞാൽ വീട്ടിൽ വരാത്ത പുള്ളി ഇപ്പം 5 പ്രസൻറ്റാ വീട്ടിൽ. കേസില്ല, വഴക്കില്ല, കോടതിയില്ല, ലോക്കപ്പില്ല, വക്കീലില്ല, ഒരിടപാടുമില്ല. എന്നോട് ഇപ്പം എന്നാ സ്നേഹമാണെന്നറിയും. പിള്ളേരോടൊക്കെ എന്നാ കാര്യമാണെന്നറിയും. പണ്ട് പുള്ളി കയറി വരുമ്പോൾ പിള്ളേർ അതുവഴി ഓടും, ഞാൻ ഇതുവഴി ഓടും, ആകപ്പാട്. ഇപ്പം ഞങ്ങളുടെ അച്ഛൻ മാനസാന്തരപ്പെട്ടു. ഇപ്പം കള്ളുകുടി മാറിയെങ്കിൽ എന്തോ ഇതൊന്നാ? വീടി വലി നിർത്തിയാൽ എന്തോ ഇതൊന്നാ? ഭാര്യയുടെ മുടിക്കുത്തിന് പിടിച്ച് കുനിച്ച് നിർത്തി പടപടോന്നിടിക്കുന്ന പതിവ് നിന്നെങ്കിൽ അച്ഛൻ എന്തോ ഇതെന്നാ അർത്ഥം? മാനസാന്തരം. ആ സന്തോഷം കൊണ്ട് അമ്മാമ്മ മാനസാന്തരപ്പെട്ടു മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നത്. അച്ഛാ അന്നി, ഞാനൊരു കാര്യം പറയാം. കള്ളുകുടി നിർത്തിയതും പുകവലി നിർത്തിയതും അടിപിടി കലാശങ്ങളിൽ നിന്ന് വിട്ടുനിന്നതും ദുശീല ദുർഗുണങ്ങളിൽ നിന്ന് അകന്നു നിന്നതൊന്നുമല്ല മാനസാന്തരം. വേറെ പുസ്തകം വെളിപ്പെടുത്തുന്ന മാനസാന്തരം. പിന്നെന്താ മാനസാന്തരം? ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന ഒരുവൻ എങ്ങനെ തിരിയണമെന്നറിയാമോ? പാപത്തിൽ നിന്ന് ആദ്യം തിരിയണം. പാപപ്രവൃത്തികളിൽ നിന്ന് ആദ്യം തിരിയണം. എന്നിട്ട് സത്യദൈവത്തെങ്കിലേക്ക് തിരിയണം. ടേണിങ് ഫ്രം സിൻ ആൻഡ് ടേൺ ടു ഗോഡ് എന്ന തത്വം ആവിഷ്കരിക്കപ്പെടണം. പാപപ്രവൃത്തികളിൽ നിന്ന് തിരിഞ്ഞിട്ട് ആരിലേക്ക് തിരിയണം? ഏതെങ്കിലും ഒരു ദൈവത്തെങ്കിലേക്കല്ല. പിന്നെ ഈ ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ള സകലതും ഉണ്ടാക്കിയ സാക്ഷാൽ സത്യദൈവം, സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും സർവാധികാരിയും നിത്യനും മാറ്റമില്ലാത്തവനും അത്യുന്നതനും സൽഗുണം പൂർണ്ണനും പരമകാരുണികനുമായ ഒരൊറ്റ ദൈവമുണ്ട്. ആ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം. അവരാണ് മാനസാന്തരപ്പെട്ടത്. എത്ര പേർക്ക് അങ്ങനെ സ്തോത്രം പറയാൻ പറ്റും? ആ ദൈവത്തെങ്കിലേക്ക് ഞാൻ തിരിഞ്ഞു. ആ ദൈവമാണ് എൻ്റെ പിതാവ്. ആ ദൈവം എൻ്റെ മൂർത്തിയല്ല, എൻ്റെ സങ്കല്പശക്തിയല്ല. ആ ദൈവം എൻ്റെ അനുഭവം, എൻ്റെ പിതാവാ എന്നുറപ്പുള്ള ദൈവമക്കൾ ആ കരം അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആ ദൈവത്തെ മഹത്വപ്പെടുത്തത്തക്ക നില, ആ ദൈവത്തിന് മഹത്വം അർപ്പിക്കത്തക്ക നിലയിൽ ഈ ദൈവത്തെങ്കിലേക്ക് നമ്മെ വരുത്തിയത് യേശുവിൻ്റെ സുവിശേഷമാണ്. യെസ്. അപ്പൊ സുവിശേഷത്തിൻ്റെ സന്ദേശമാണ് കേട്ടത്. ബോധ്യമായവർ കർത്താവിനെ ഒന്നുകൂടെ സ്തുതിച്ച്. ബാക്കി കേൾക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? ആഹ്, സ്തോത്രാഴ്ച ഇടണം, അല്ലാതെ നടക്കത്തില്ല. അപ്പം അങ്ങനെ ഒരു ചടങ്ങ് കൂടെ കഴിഞ്ഞ് വരുമ്പോൾ ബാക്കി സന്ദേശം. താങ്ക് യു ഓൾ. താവിലെ ദാസന്മാർ ഇപ്പോൾ മുമ്പോട്ട് വന്ന് ഗാനമാലപിക്കുമ്പോൾ സ്തോത്രകാഴ്ച എടുക്കാനുള്ള അവസരമാണ്. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ഈ മഹായോഗത്തിൻ്റെ ആവശ്യത്തിലേക്ക് നമ്മൾ കൈ തുറന്ന് ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കും.
ഈ സ്തോത്രകക്ഷിക്ക് വേണ്ടിയും തുടർന്ന് നടക്കുന്ന യോഗത്തിൻ്റെ ദൈവവചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജു പാപ്പച്ചൻ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആമേശാര ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ശൂർനാട് സെൻട്രൽ കൺവെൻഷൻ്റെ ഈ രണ്ടാം രാത്രി ഞങ്ങൾക്കൊരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്നങ്ങേ ആരാധിപ്പാൻ, അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ ആത്മശക്തിയോട് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് ഒരിക്കൽ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി കാലഘട്ടം വെളിപ്പെടുത്ത ദാസനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. തുടർന്നും അങ്ങയുടെ ദാസനെ ശക്തമായി ദൈവാത്മാവ് അങ്ങയുടെ കരങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഈ രാത്രി ദൈവവചന തലനേകർ വിടുവിക്കപ്പെടുന്ന രാത്രിയായി തുടർന്ന് കർത്താവ് വലിയവ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. വിശേഷയാത്രനാമത്തെ സ്നേഹിച്ച് അങ്ങയുടെ വേലയെ സ്നേഹിച്ച് അർപ്പിച്ചതായ ഈ സ്തോത്ര വഴിപാടിനെ തിരിക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇതിലെ കരങ്ങൾ നീട്ടി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇരട്ടിയായ പ്രതിഫലം നൽകി അങ്ങവരെ അനുഗ്രഹിക്കുമാറാകണമേ. ഇത് തരുനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ സ്വർഗം സഹായിച്ചാട്ടെ. ഈ സെൻട്രൽ ചുമതല വഹിക്കുന്നവരുടെ വിലപ്പെട്ട ദാസന്മാർക്കായി സ്തോത്രം. തുടർന്ന് ആമൻ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്തട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഞങ്ങളോട് ഇടപെടാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും മഹത്വം അങ്ങ് എടുക്കണം. യേശു കർത്താവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോട് കേൾക്കുമാറാകണമേ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. സുവിശേഷത്തിന്റെ മഹത്തായതും ആത്യന്തികമായ സന്ദേശം എന്ന് പറയുന്നത് ദൈവത്തെങ്കിലേക്ക് തിരിയണം. ഏത് ദൈവം? ജീവനായ ദൈവം. ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചതിനെ നിയന്ത്രിച്ച് നിയോഗിച്ച് പരിപാലിക്കുന്ന സത്യ ദൈവത്തെങ്കിലേക്ക് തിരിയണം. ആ ദൈവം ആരാലും ഉണ്ടാക്കപ്പെട്ടതല്ല, ഉണ്ടായതുമല്ല, ഉള്ളവനായ ദൈവമാണ്. നിത്യദൈവം, ശാശ്വതനായ ദൈവം എന്നൊക്കെ പറയുന്നത് ആദിയില്ലാത്ത, അന്തമില്ലാത്ത, തുടക്കമില്ലാത്ത, ഒടുക്കമില്ലാത്ത ആ ദൈവം. മരണമില്ല, ജനനമില്ല, ജയന്തിയില്ല, സമാധിയില്ല, അങ്ങനെയുള്ള ഒരാസ്തിത്വമായി വർത്തിക്കുന്ന ആ ദൈവത്തെങ്കിലേക്ക് തിരിയണമെന്നതാണ് സുവിശേഷം പാടിയാലും പറഞ്ഞാലും ആത്യന്തികമായി അതിനകത്തുള്ള സന്ദേശമെന്ന് ജനത അറിയട്ടെ. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. അടുത്ത ചിന്ത സുവിശേഷത്തിനകത്തുള്ള പ്രധാന സംഭവങ്ങളാണ്. സുവിശേഷത്തിൽ ഉജ്ജ്വലമായ കുറേ സംഭവങ്ങളുണ്ട്. അതാണ് സുവിശേഷത്തെ ധന്യമാക്കുന്നത്. വെറുതെ ഒരു ഇതിഹാസമല്ലിത്. സുവിശേഷം എന്ന് പറയുന്നത് വെറുതെ കുറേ പുരാണങ്ങളല്ല. സുവിശേഷം എന്ന് പറയുന്നത് ആരോ ബുദ്ധിജീവികളുടെ മനസ്സിൽ ഉദിച്ചുയർന്ന കുറേ വേദചിന്തകളല്ല. സുവിശേഷം എന്ന് പറയുന്നത് കുറേ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയ മുൻപോട്ട് പോകുന്നത്. ഏതാണ് സംഭവങ്ങൾ? അക്കമിട്ട് ഞാൻ പറയാം ഓരോന്നും. അവയെ ഹൃദയത്തിൽ കരുതിക്കൊള്ളണം. എല്ലാറ്റിനും കൂടെ വിവരിപ്പാൻ നേരം പോരാ. ഒന്നാമത്തെ പ്രധാന സംഭവം എന്ന് പറയുന്നത് യേശുവിൻ്റെ തിരു അവതാരമാണ്. ദ ഇൻകാർണേഷൻ ഓഫ് ജീസസ് എന്നുള്ളതാണ് ഈ സുവിശേഷത്തിലെ പ്രധാനമായ സംഭവം. ഒന്നാമത്തെ സംഭവം, മാനവജാതിയുടെ രക്ഷാകര ദൗത്യത്തിന് വേണ്ടി ദൈവം തന്നെ പാർത്ഥലത്തിൽ മനുഷ്യനായി അവതാരം ചെയ്തു. ആർഷഭാരതത്തിലെ സകല ആളുകൾക്കും അല്പമെങ്കിലും വേദചിന്ത ബോധമുള്ള ആളുകൾക്ക് പരിചിത പദമാണ് അവതാരം, ഇൻകാർണേഷൻ. ആംഗലേയ പദം തന്നെയാണ് മിക്ക ഭാഷകളിലും അവതാര, അവതാരം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് വേദപുസ്തകത്തിൽ പ്രത്യക്ഷനായി എന്ന് പറയുന്നത്. എബ്രായ ലേഖനം 9 മൂന്ന് വാക്യങ്ങളിൽ പ്രത്യക്ഷനായി, പ്രത്യക്ഷനായി, പ്രത്യക്ഷനാകും എന്ന് പറയുന്നുണ്ട്. 9:26 പറയുന്നു അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. എന്തിനാ? പാപപരിഹാരം വരുത്തേണ്ടതിന്. 9:24 പറയുന്നു ആ പാപപരിഹാര പ്രക്രിയ പ്രവൃത്തി പൂർണ്ണമാക്കിയ ശേഷം ഇപ്പോൾ അവൻ നമുക്ക് സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നു. 9:28 പറയുന്നു കാത്തു നിൽക്കുന്നവരെ ചേർക്കേണ്ടതിന് അവൻ താമസം വിനാ വീണ്ടും പ്രത്യക്ഷനാകും. എത്ര പേർക്ക് പ്രത്യാശയുണ്ട് അക്കാര്യത്തിൽ? അപ്പോൾ ഈ പ്രത്യക്ഷത എന്ന് പറയുന്നത് അവതാരം എന്ന പദത്തിൻ്റെ മറ്റൊരു അർത്ഥ തലമാണ് എന്ന് നാം അറിയണം. പ്രത്യക്ഷനായി വേദപുസ്തകത്തിൽ യോഹന്നൻ ആ പദം കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം തൻ്റെ സന്നിധി ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് അവനിൽ വസിപ്പീൻ എന്നും പറയുന്നുണ്ട്. പൗലോസ് ചിലയിടങ്ങളിൽ ആ പദം ഉപയോഗിക്കുന്നുണ്ട്. കൂടുതലും യോഹന്നനാണ് പ്രത്യക്ഷത എന്ന പദം. അവനൊരിക്കൽ പ്രത്യക്ഷനായത് പാപങ്ങളെ നീക്കാൻ, അവൻ പ്രത്യക്ഷനായത് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ യോഹന്നാൻ്റെ ലേഖനങ്ങളിലും സുവിശേഷങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നവയാണ്. വിടുന്നു ഞാൻ ആ ഭാഗം. അപ്പം സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനമായി
മഹത്തായ മഹത്തരമായ സംഭവം ദ ഇൻകാർണേഷൻ ആണ്. ലോകത്തിലൊട്ടനവധി അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ മാനവജാതിയെ പാപത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്ന്, നിത്യനരകാഗ്നിയിൽ നിന്ന്, സമസ്ത ഭൂതപ്രേത പിശാചികളുടെയും അതീശത്വത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് പ്രത്യക്ഷനായത് യേശു മാത്രമാണ്. Praise the Lord. ബാക്കി അവതാരങ്ങളെയൊന്നും ഞങ്ങൾ ഇകഴ്ത്തുന്നില്ല, ഞങ്ങൾ അവഹേളിക്കുന്നില്ല, ഞങ്ങൾ അവയൊന്നും പരാമർശിക്കേണ്ട കാര്യമില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരേക അവതാരമുണ്ട്. ആ അവതാരം മാനവകുലത്തെ, ഒരു പ്രത്യേക ജാതിയോ മതത്തെയോ കുലത്തെയോ നോക്കിയല്ല, മനുഷ്യനായി പറഞ്ഞ മുഴുവൻ ആളുകളെയും നിത്യനരകത്തിന്റെ തീപ്പൊയ്കയിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടിയാ അവൻ അവതരിപ്പാനിടയായത്. പ്രൈസ് ദ ലോർഡ്. ആ അവതാരമാ സുവിശേഷത്തിന്റെ മഹത്തായിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്. ഒരു ഗ്രാമീണ പെൺകുട്ടിയുടെ ഗർഭപാത്രത്തെ വാടകയ്ക്കെടുത്തു. 9 മാസം 9 ദിവസം 9 നാഴിക 9 വീനാഴിക, അതാ യഥാർത്ഥ ഗർഭകാലം എന്നൊക്കെ പറഞ്ഞു. അമ്മച്ചിമാര് 10 മാസം ചുമന്നൊക്കെ പറഞ്ഞു, ചുമ്മാത. യഥാർത്ഥ ഗർഭകാലം 9 മാസം 9 ദിവസം 9 നാഴിക 9 വീനാഴിക. ഇത്രയും നാളിനു വേണ്ടി ഒരു പെൺകുട്ടിയുടെ ഗർഭപാത്രത്തെ വാടകയ്ക്കെടുത്തിട്ട് അതിനകത്ത് അങ്ങ് ചുരുങ്ങി ഒതുങ്ങി ഇറങ്ങി വന്നു സാക്ഷാൽ സത്യദൈവമായവൻ. അവതാരത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കണം. സ്വർഗത്തിലും ഭൂമിയിലും ഒതുങ്ങാത്തവൻ, സ്വർഗം സിംഹാസനം ഭൂമിപാദപീഠമായിരിക്കുന്നവൻ ഒരു ഗർഭപാത്രത്തിനകത്തേക്ക് അങ്ങനെ അങ്ങോട്ട് ഒതുങ്ങി ചുരുങ്ങി വന്നു. അതിനൊരു പ്രയോഗമുണ്ട്. ഫിലിപ്പിയ ലേഖനം 2:6-8 വാക്യങ്ങളിലാണ് ഈ ചിത്രം അക്ഷരം കൊണ്ട് വരച്ച് കാട്ടിയിരിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 2:6-8. കുഞ്ഞുങ്ങളോർത്തിരിക്കാൻ വേണ്ടി ഞാൻ ആ വാക്യത്തിന് വേദപണ്ഡിതാക്കന്മാർ കൊടുത്തിട്ടുള്ളൊരു പേര് പരാമർശിക്കാം. ദ കനോസിസ് ഓഫ് ക്രൈസ്റ്റ് എന്നതാണ്. ദ കനോസിസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവേശുവിൻ്റെ പരമത്യാഗം, പരിത്യാഗം, സ്വയത്യാഗം, തന്നെ തൻ താഴ്ത്തി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ. ആരണ്ട് പിടിച്ചു വലിച്ച് താത്തിറക്കിയതല്ല, ആരുടെയും നിർബന്ധത്താൽ, സ്വർഗീയ കൗൺസിലിൻ്റെ നിർബന്ധത്താൽ നീ തന്നെ പോയേ പറ്റുമെന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഇങ്ങോട്ട് വിട്ടൊന്നുമല്ല. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ താൻ തന്നെ ഇറങ്ങി വരികയായിരുന്നു. ഇറങ്ങി വന്നവൻ ഇങ്ങനെ ഒതുങ്ങി ഒരു ഗർഭപാത്രത്തിനകത്ത്, മനസ്സിലായോ? കൃത്യസമയം കഴിഞ്ഞപ്പോൾ പുറത്തു വന്നു. പിന്നെ 33.5 വർഷം ഈ പാർത്തലത്തിൽ ജീവിച്ചു. സാധാരണ ജനങ്ങളോടൊപ്പം തട്ടിമുട്ടി ഉരുമി ഉരഞ്ഞ് ഗലീലയുടെ തീരപ്രദേശങ്ങൾ, ഫലസ്തീൻ്റെ പ്രാന്തപ്രദേശങ്ങൾ, കഫർനഹൂമിൻ്റെ തെരുവീഥികളിൽ ഒക്കെ കൊച്ചു കൊച്ചു കൂരകളിൽ സാധാരണ ജനങ്ങളോടൊപ്പമൊക്കെ ഇങ്ങനെ നടന്നു 33.5 വർഷം. അത് കഴിഞ്ഞ് അവൻ അത്തൻ്റെ ദൗത്യം നിവർത്തിക്കുവാൻ ഒരുമ്പെടുകയായിരുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി ഇങ്ങനെ തിരുവാവതാരം ചെയ്തു. അതിനെക്കുറിച്ചുള്ളതാണ് സുവിശേഷത്തിൻ്റെ ഒന്നാമത്തെ സംഭവം. അത് വിവരിപ്പനേറെ വേണം. സുവിശേഷ ഗ്രന്ഥങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. ഉലകം കണ്ട ഏറ്റവും പക്വതയാർന്നൊരു മനുഷ്യൻ, ഉലകം കണ്ട ഏറ്റവും ഉജ്ജ്വലമായിരിക്കുന്ന സ്വഭാവ സവിശേഷതയുള്ള ഒരുവൻ, ആർക്കും ഒരു തിന്മ പറയാനില്ലാത്ത വിധം എങ്ങനെ ജീവിക്കണം മനുഷ്യനായി എന്ന് നമുക്ക് മാതൃക കാട്ടിത്തന്ന ഒരു യേശു, അതാണ് അവൻ്റെ അവതാരത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. മരണത്തിൻ്റെ തൊട്ടു മുൻപ് നിയമത്തിൻ്റെ അവസാന വാക്കായ പീലാത്തോസ് തൻ്റെ പ്രിട്ടോറിയത്തിൽ നിന്നുകൊണ്ട് റോമൻ പ്രൊക്യൂറേറ്ററായിരുന്ന പീലാത്തോസ് പറയുന്നു, ഞാൻ വലിയൊരു കുറ്റവും കാണുന്നില്ല. ഇത് പറയുന്നത് തല കുനിച്ച ജാള്യതയോടെയാണ്. അപ്പോഴും തല കുനിക്കാതെ, കുറ്റവാളിയുടെ ഒരു ഭാവവുമില്ലാതെ, അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്നൊരു യേശുവിനെ നോക്ക്. ആ യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്, പാടുന്നു. കരങ്ങൾ ഉയർത്തിയ കർത്താവിനെ സ്തുതിച്ചാട്. അപ്പൊ തിരുവാവതാരം. ഓക്കെ, രണ്ടാമത് സുവിശേഷത്തിന്റെ രണ്ടാമത്തെ സംഭവം പരമയാഗമാണ്. ക്രിസ്തുവിന്റെ പരമയാഗം മനസ്സിലാകുന്നുണ്ടോ? ദ ക്രൂസിഫിക്ഷൻ ഓഫ് ജീസസ് എന്ന് വേണമെങ്കിൽ പറയാം. ക്രിസ്തുവിന്റെ പരമയാഗം 5:1 എഫേസ്യർ ലേഖനം, അവിടെ ഇങ്ങനെയാണ് പറയുക, അവൻ തന്നെത്താൻ വഴിപാടും യാഗവുമായി തീർന്നു. ആരാണ്ട് ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ട് യാഗമാക്കിയതല്ല. കണ്ടില്ലേ, കാളക്കിടാവിനെ പശുവിനെയൊക്കെ യാഗമർപ്പിക്കാൻ വരുമ്പോൾ, ആട്ടുകൊറ്റനെയൊക്കെ യാഗമർപ്പിക്കാൻ വരുമ്പോൾ യാഗപീഠത്തിന്റെ കൊമ്പോട് ചേർത്ത് വെച്ച് കെട്ടണം, ഇല്ലെങ്കിൽ അത് ഓടി മറിയും. അറിയാമോ, അത് ഓടിപ്പോകും. ജീവനും കൊണ്ട് പ്രാണനും കൊണ്ട് പലായനം ചെയ്യും. കാരണം എന്താ, ഇവിടെ അവിടുത്തെ അന്തരീക്ഷം അങ്ങനെയാണ്. കയ്യിൽ കത്തിയുമായി നിൽക്കുന്ന പുരോഹിത കൂട്ടങ്ങൾ, പുരോഹിതന്റെ വസ്ത്രത്തിൽ രക്തം പറ്റി പിടിച്ചിരിപ്പുണ്ട്. അത് മാത്രമാണോ, രക്തം അവിടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. കഴുത്തറുത്ത കുറെ അവിടെ കിടപ്പുണ്ട്, തൊലി ഉരിക്കുന്ന കുറേയുണ്ട്, കഷണമാക്കിയിട്ടത് കുറേയുണ്ട്, മാംസം കത്തുന്ന വല്ലാത്ത ഗന്ധം അവിടെ വ്യാപരിക്കപ്പെടുന്നുണ്ട്. ഇതെല്ലാം കൂടെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഈ യാഗമൃഗങ്ങളെല്ലാം കുതറി ഓടും. പക്ഷേ കുതറി ഓടാതെ രോമം കത്തിരിക്കുന്നവരുടെ മുൻഭാഗം മിണ്ടാതെ നിൽക്കുന്ന ഒരുവനെ നാം കാണുന്നു. അതാ സുവിശേഷത്തിൽ അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാനുള്ള മഹത്തായ സംഭവം. 3 സ്ഥലങ്ങളെ ഞാൻ പരാമർശിക്കുന്നത് മറന്നുപോകല്ലേ ഒരിക്കലും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളുടെ ഹൃദയത്തിൽ കോറിയിടപ്പെടണം ഈ 3 സ്ഥലങ്ങൾ. യേശുവിൻ്റെ പരമയാഗവുമായി ബന്ധപ്പെട്ട 3 സ്ഥലനാമങ്ങൾ
ഒന്ന് ഗത്സമന, രണ്ട് ഗബ്ബഥ, മൂന്ന് ഗോൽഗോഥ. ഈ മൂന്ന് സ്ഥലങ്ങൾ മറക്കരുത്. ഗത്സമനയിലെ യേശു, ഗബ്ബഥയിലെ യേശു, ഗോൽഗോഥയിലെ യേശു, മൂന്നിടങ്ങളിലും വിധേയത്വത്തിൻ്റെ, വിനയത്തിൻ്റെ, എളിമയുടെ, താഴ്മയുടെ, സൗമ്യതയുടെ, ശാന്തതയുടെ, നൈർമല്യതയുടെ, നിഷ്കളങ്കതയുടെ ആളുടെ രൂപമായി നിൽക്കുന്ന യേശുവിനെ നാം തിരിച്ചറിയണം. നമ്മുടെ ധാർഷ്ട്യവും ധിക്കാരവും താൻപോരുമയും, പച്ച മലയാള പദം ഉപയോഗിക്കട്ടെ, അഹങ്കാരം, ഇതെല്ലാം ഒഴുകി മാറുവാൻ, ഉരുകി മാറുവാൻ പര്യാപ്തമായ മൂന്ന് ധ്യാനങ്ങളാകും ഈ സ്ഥലങ്ങളിൽ നാം ചെയ്യുമെങ്കിൽ. ഗത്സമനയിൽ, ഇനി മൂന്ന് പദങ്ങളോട് കൂട്ടിച്ചേർക്കാം, ഗത്സമനയിൽ യേശു പിടിക്കപ്പെടുകയായിരുന്നു, ഗബ്ബഥ അഥവാ കൽത്തളം, യേശു തകർക്കപ്പെടുകയായിരുന്നു, ഗോൽഗോഥയിൽ യേശു തറയ്ക്കപ്പെട്ട് പ്രാണനെ വിടുകയായിരുന്നു. ഈ മൂന്ന് സ്ഥലങ്ങളിലെ ധ്യാനം കണ്ണുനീരോടെയല്ലാതെ അവസാനിപ്പിക്കാനാവില്ല. ഞാനെന്ന ഭാവം ഇല്ലാതെയായി മാറുന്ന ഒരവസ്ഥയാണ് ഗത്സമനയിലും ഗബ്ബഥയിലും ഗോൽഗോഥയിലും യേശു നമുക്ക് മാതൃക കാണിക്കുന്നത്. നിങ്ങൾ ആരെ തിരയുന്നു? യേശുവിനെ തിരയുന്നു. അത് ഞാൻ തന്നെ, ഞാൻ തന്നെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നത് എനിക്ക് വേണ്ടിയായിരുന്നു, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു. വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു യേശുവിന്. ഒറ്റ വാക്ക് കൽപ്പിച്ചിരുന്നെങ്കിൽ ലക്ഷക്കണക്കിനല്ല, കോടാനുകൂടി ദൂതന്മാരിറങ്ങി തനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. റോമാ സാമ്രാജ്യത്തെ ചുരുട്ടിയെടുത്ത് മഹാസമുദ്രത്തിൽ എറിഞ്ഞേനെ, യഹൂദമത മേലധ്യക്ഷന്മാരെ പാഠം പഠിപ്പിച്ചേനെ. പക്ഷേ അവരോടൊക്കെ മിണ്ടരുതെന്ന് കൽപ്പിച്ചിട്ട് ദൈവം ഒരുവനിവിടെ മിണ്ടുന്നു, അത് ഞാൻ തന്നെ. പ്രൈസ്തലോ, പന്തവും കുന്തവും വാളും വടിയുമായി വന്നവൻ മൂക്കും കുത്തി തറയിപ്പോയി. അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, വന്ന കാര്യം നടക്കട്ടെ. കൈ നീട്ടിക്കൊടുത്തു. യേശുവിനെ പിടിച്ചു എന്ന പദത്തെ ഞാൻ പിൻവലിക്കുന്നു. യേശുവിനെ പിടിച്ചതല്ല, നമുക്ക് വേണ്ടി പിടി കൊടുത്തതാണ്. എന്നെ ഇരുട്ടിൻ്റെ മറവിൽ അങ്ങ് കലങ്കയിലിരുന്നു കൊണ്ട്, വീടിൻ്റെ തിണ്ണക്കിരുന്നു കൊണ്ട്, മട്ടുപ്പാവിൽ ഇരുന്നു കൊണ്ട്, സൗകര്യപൂർവ്വം ഈ ശബ്ദം കേൾക്കുവൻ ജനൽപ്പാളി തുറന്നിട്ട് അകത്ത കട്ടിലിരുന്ന് കേൾക്കുന്ന മാന്യ സുഹൃത്തിനോട് ഞാൻ പറയട്ടെ, യേശു ഈ പിടി കൊടുത്തത് ബലഹീനതയല്ല, നിന്റെ ബലഹീനത നിന്നെ വിടുവിക്കേണ്ടതിന്. യാഗം കൊണ്ടും യോഗം കൊണ്ടും കർമ്മം കൊണ്ടും കാന്തം കൊണ്ടും നിനക്ക് ചെയ്യുവാൻ കഴിയാതെ പോയ പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാൻ അവൻ സ്വയം നമുക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ആ യേശുവിനെ അവഗണിച്ചുകൊണ്ട് ഇനി ഒരു ചുവട് മുമ്പോട്ട് വയ്ക്കരുത്. ആ യേശുവിനെ ജീവിതത്തിൽ ഏറ്റെടുത്തു കൊള്ളണം. ഗത്സമനയിൽ ഏൽപ്പിച്ചു കൊടുത്തു യേശു, പിടിക്കപ്പെടുന്നു. ഗബ്ബഥയിൽ തകർക്കപ്പെടുകയാണ്. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാനിതാ വരുന്നു എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഇഷ്ടമെന്നറിയാമോ? എന്തായിരുന്നു ഇഷ്ടം? നേതാവാകാനുള്ള ഇഷ്ടമല്ല, ഒരു വലിയ ജനത്തിൻ്റെ മുൻനിരക്കാരനായി നിൽക്കുക എന്നുള്ള ഇഷ്ടമല്ല. പിന്നെ യെശയ്യാ പ്രവചനം 53:10 വായിക്കണം. ആ ഇഷ്ടം എന്താണെന്നറിയണമെങ്കിൽ യെശയ്യാ 53:10 പറയുന്നു, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ജനത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി ഞാൻ തകർക്കപ്പെടണം എന്നത് അങ്ങക്കിഷ്ടമാണെങ്കിൽ ഞാനിതാ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി തകർക്കപ്പെടാൻ അവൻ ഇഷ്ടപ്പെട്ടു. അതായിരുന്നു ആ ഇഷ്ടം. ആ ഇഷ്ടത്തിൻ്റെ നിറവേറലിന് വേണ്ടിയാണ് തല തല്ലിപ്പൊളിച്ചത്, പുറമടിച്ചുഴവുചാല് പോലെ കീറിയത്, മുഖത്തേക്ക് മുട്ടി ചുരുട്ടി ആഞ്ഞു കുത്തിയത്, മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയത്, അറിയാമോ? വല്ലാതെ പങ്കപ്പാടുകൾ അനുഭവിച്ച എൻ്റെ യേശു. അത് നാം തിരിച്ചറിയാതെ പോകരുത്. അതാണ് ഗബ്ബഥ. ഞാൻ വേഗം മുൻപോട്ട് പോകാം. ഗബ്ബഥയിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ, വിസ്താര മണ്ഡപത്തിൽ നിന്ന് അവൻ പടിയിറങ്ങുമ്പോൾ തോളിലേക്ക് എടുത്തു വെച്ച് കൊടുത്ത് ഭാരമുള്ളൊരു ക്രൂശ്. വേദപഠിതാക്കൾ പറയുന്നു, ഞാൻ വായിച്ചൊരു പുസ്തകത്തിലെ വിവരണങ്ങൾ ശരിയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് 285 kg ഭാരമുള്ള കാട്ടുതടി രണ്ടെണ്ണം കെട്ടിയുണ്ടാക്കിയ ഒരു വികൃത രൂപം, വികല്പമാണത്, വൈകല്യമുള്ള, യാതൊരു രീതിയിലും കാണാൻ കൊള്ളാവുന്നൊരു രൂപമല്ലത്, വൈകൃതങ്ങളുള്ള രണ്ട് തടിക്കഷ്ണങ്ങൾ, ചിന്തേരിട്ട് മിനുക്കിയതല്ല, കാട്ടുവള്ളിച്ചെടി കൊണ്ട് വളച്ചു കെട്ടി ഉണ്ടാക്കിയതായിരിക്കുന്ന ഒരു രൂപം. 285 kg ഭാരമുള്ളൊരു തടി അവൻ്റെ തോളിലേക്ക് എടുത്തു വെച്ച് കൊടുത്തുകൊണ്ട് അവൻ നടക്കുകയാണ്. അതും കൊണ്ട് വീണുമെഴുന്നേറ്റും നടന്നു നീങ്ങുകയാണ്. എവിടേക്കാണ് യാത്രയെന്നറിയാമോ? കുരിശിൻ്റെ വഴിയിലൂടെയാണ് പോവുക. റബ്ബറൈസ്ഡ് റോഡൊന്നുമല്ല, നാട്ടുകാരൻ നടന്ന് പദം വന്ന വഴിയൊന്നുമല്ല, കാട്ടുപാതയാണ്. അതിലൂടെ നടന്നു നീങ്ങുകയാണ്. അടുത്ത പോയിൻ്റ് എവിടെയാണെന്നറിയാമോ? ഗോൽഗോഥയാണ്. അവിടെ പാറയിൽ വെട്ടി ഒരു കുഴി തന്നെ കത്തിരിപ്പുണ്ട്. അതിലേക്ക് 285 kg ഭാരമുള്ള തടിയോടവനെ ചേർത്ത് വെച്ച് ആണിയടിച്ചുറപ്പിച്ച് എടുത്ത കുഴിയിൽ കാഞ്ഞെടുത്തെറിഞ്ഞിടുമ്പോൾ, പാറയിൽ വെട്ടിയ കുഴിയാണ്, ഈ ഭാരം അതിലേക്ക് ചെന്ന് വീഴുമ്പോൾ അടിയിൽ ചെന്ന് തട്ടിയിട്ട് ഒന്നുകൂടെ പൊങ്ങിത്തെറിച്ചു വീഴും. സ്വാഭാവികമാണത്. മണ്ണിൽ വെട്ടിയ കുഴിയാണെങ്കിൽ ഈ ഭാരം ചെല്ലുമ്പോൾ അതൊന്ന് ഇരുത്തിക്കൊടുക്കും, മണ്ണ് അവിടെ ഉറയ്ക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ഉറയ്ക്കില്ല. ഈ തടി
ആ ഭാരത്തോടുകൂടെ 33.5 വയസ്സുള്ള ഒരു യുവാവിന്റെ ശരീരത്തിന്റെ ഭാരവും കൂടെ ഒരുമിച്ച് ചെന്ന് താഴേക്ക് പതിക്കുമ്പം പൊങ്ങിത്തെറിച്ചൊന്ന് വീഴും. ആ വീഴ്ച ഭയാനകമാണ്. അസ്ഥി അസ്ഥിയോടുള്ള ബന്ധം വിട്ടുപോകുന്ന ഭയാനകമായ വേദന. ഇതെല്ലാം സഹിച്ചത് ആർക്കു വേണ്ടിയാ? നമുക്ക് വേണ്ടിയാണെന്നറിയുമ്പോഴാ വിനയത്തിലേക്കും എളിമയിലേക്കും താഴ്മയിലേക്കും സൗമ്യതയിലേക്കും ശാന്തതയിലേക്കും നാം വരേണ്ടത്. പറയുന്നതിനെല്ലാം മറുപടി പറയുവാൻ നമ്മൾ കാണിക്കുന്നൊരു ആർജവത്വമുണ്ടല്ലോ. നമ്മളോട് ചെയ്തതിനെല്ലാം പകരമായി അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ നമ്മൾ കാണിക്കുന്ന ഒരുമാതിരി ഇടപാടുണ്ടല്ലോ. ഗത്സമന ധ്യാനിക്ക്, ഗബ്ബദ്ധ ധ്യാനിക്ക്, ഗോൾഗോഥ ധ്യാനിക്ക്. മാനുഷികമായിരിക്കുന്ന ദുർഗുണങ്ങൾ മാറി ദൈവദത്തമായ ചില മൂല്യങ്ങൾ കൈവരാനിടയാകും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് രാത്രിയിൽ ക്രൈസ്തലോ. യേശുവിന്റെ പരമയാഗം സുവിശേഷത്തിന്റെ പ്രധാന സംഭവമാ, വിശദീകരിക്കപ്പെടണം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ മൂന്ന് സംഭവങ്ങളുമുണ്ടല്ലോ, ഇത് നമ്മൾ ധ്യാനിച്ചാൽ കരഞ്ഞുകൊണ്ടല്ലാതെ ധ്യാനം നിർത്താനാവില്ല. അറിയാതെ കണ്ണീറണഞ്ഞു പോകും, കവിളിത്തടങ്ങൾ ചാലുകളായി ഒഴുകും. പക്ഷേ സുവിശേഷത്തിലെ അടുത്ത മഹത്തായ ഒരു സംഭവമുണ്ട്. ആ സംഭവം ധ്യാനിക്കുമ്പോഴാണ് കരച്ചിൽ മാറി പകരം ആനന്ദമായി വരുന്നത്. അത് എന്താണെന്നറിയാമോ? യേശുവിൻ്റെ പുനരുദ്ധാനമാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ടാക്കാനും. തിരു അവതാരം ബദ്ലഹേമിലാണ്, അവന്റെ പരമയാഗം അങ്ങ് ഗോൾഗോഥായിലാണ് നടക്കുന്നതെങ്കിൽ. ദേ ഗോൾഗോഥായിൽ ഞാൻ ഈ പറഞ്ഞ മൂന്ന് പോയിന്റ് ഉണ്ടല്ലോ. ജി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന, കുഞ്ഞുങ്ങൾ ഓർത്തോണം, 3G എന്നോർത്തിരിക്കണം. ഗത്സമന ഗബ്ബദ ഗോൾഗോഥ 3G. ഈ മൂന്ന് ജി പോയിന്റുകളിലും കരഞ്ഞല്ലാതെ നമുക്ക് മുൻപോട്ട് പോകില്ല. പക്ഷെ ആ കരച്ചിൽ പാടെ മാറി ഹൃത്തടത്തിലെ ആനന്ദ ചൈതന്യം കൊണ്ട് നമ്മുടെ കുതികാൽ ഉയർന്ന് ആരാധിച്ചു പോകുന്നൊരിടമുണ്ട്. ഒരു കല്ലറ തോട്ടം അതിൻ്റെ വാവിൽ തുറന്ന് കിടക്കുന്നു. ഉരുട്ടി വെച്ച കല്ല്, നെഞ്ചുവിരിവുള്ള മസിൽ പവറുള്ള ഒരുപറ്റം ചെറുപ്പക്കാർ ഉരുട്ടി വെച്ച് അടച്ചു വെച്ച് ആ കല്ല് തുറന്നു കിടക്കുന്നു. കല്ലറ കാലിയായിരിക്കുന്നു. അവനെ പൊതിഞ്ഞ റൂമാലും ശീലയും വേറൊരു ഭാഗത്ത് മാറ്റിവച്ചിരിക്കുന്നു. അവനിവിടെ ഇല്ല എന്നൊരു ശബ്ദം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ കാര്യം റോമ സാമ്രാജ്യം ഗംഭീരമായി സംവിധാനം ചെയ്ത് യഹൂദമത മേലധ്യക്ഷന്മാർ കാശ് മുടക്കി ഒത്തിരി ഒത്തിരി ഏർപ്പാടുകൾ ചെയ്ത് അവയെല്ലാം കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് തിരുവഴുത്തുകൾ പ്രകാരം എന്റെ യേശു ഉയർത്തെഴുന്നേറ്റു, അവൻ ഉയർത്തു ജീവിക്കുന്നു. ഹല്ലേലൂയാ. ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞൊരു ഇടപാടുണ്ടാക്കി അതിന്റെ നേർവ് മരിച്ചു പോയിട്ടേ അവന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത കല്ലറയുടെ മുകളിൽ വിരിച്ചിട്ടിരിക്കുന്ന മാർബിൾ ഫലകത്തിന്റെ വട്ടം നിന്ന് കരയുന്നവരും ഏങ്ങലടിക്കുന്നവരും പുഷ്പാഞ്ജലികളും ബാഷ്പാഞ്ജലികളും അർപ്പിക്കുന്നവരുമല്ല ക്രൈസ്തവ ജനത. തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ജയഘോഷം കൊള്ളുന്നവര്, അതാണ് ക്രൈസ്തവീകതയുടെ മഹത്വം. അതാണ് സുവിശേഷത്തിലെ സംഭവത്തിലെ ഏറ്റവും മഹത്തായ കാര്യം. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയാ. ഇത്രയും ഗൗരവമായിട്ട് പറഞ്ഞിട്ടും വായ് തുറന്നൊരു സ്തോത്രം പറയാത്ത ജീവികൾ ഇതിനകത്തുണ്ട്. അതെന്തോ കുഴപ്പമാ. പ്രൈസ് ദ ലോർഡ്. അതൊക്കെ അടിയന്തരമായ ഒരു രോഗനിർണയ ക്യാമ്പിൽ എത്തപ്പെടേണ്ടതുണ്ട്. പ്രൈസ് ദ ലോർഡ്. യേശു ഉയർത്തു വന്നതിന് എനിക്ക് എന്നാന്നുള്ള ഭാവത്തിൽ ഇരുന്ന് കളയുന്നു. യഹൂദാമത മേലധ്യക്ഷന്മാരെയും റോമാ സാമ്രാജ്യത്തെയും ദയനീയമായി പരാജയപ്പെടുത്തിക്കൊണ്ട് എൻ്റെ യേശു ഉയർത്തു വന്നു. നിരാത്രി എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. ലോകത്തിൻ്റെ സ്ഥിതിഗതികൾ മാറുകയാണ്. ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ മാറുകയാണ്. വേദപുസ്തകത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാൻ പോവുകയാണ്. ഒരുമിച്ച് ഇങ്ങനെയുള്ള കൂടിവരവുകളൊക്കെ ബാൻ ചെയ്യപ്പെടാൻ പോവുകയാണ്. വിശ്വാസി എന്ന് പുറത്തു പറയാൻ നിർവാഹമില്ലാത്ത വിധം സാഹചര്യങ്ങൾ ഇവിടെ സംജാതമാകുക. പേടിപ്പിക്കുകയല്ല ഞാൻ, ആവേശോജ്വലമായ ഒരു കാര്യം പറയാം. പക്ഷെ ഇതൊന്നും കണ്ട് നമ്മൾ കൂട്ടിലൊളിക്കത്തില്ല. കാരണം നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി തമ്പാറിന്റെ താളത്തിന്റെ ശക്തിയല്ല, പുനരുദ്ധാന ശക്തിയാ. എത്ര പറയാ, ഉള്ളിലെ ആവേശമായിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തിയാ. ഈ ഡിസ്ട്രിക്ട് കൺവെൻഷനിൽ ആ ശക്തിയോടെ കർത്താവിനെ അല്പസമയം സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയും? ആ കരങ്ങൾ അടിച്ച കർത്താവിനെ ഒന്ന് ആരാധിക്കേ. പുനരുദ്ധാനത്തിന്റെ ശക്തി. യേശുവിന്റെ നാമത്തിൽ പുനരുദ്ധാനത്തിന്റെ ശക്തി. ഓ, അതാണ് നമ്മിൽ വ്യാപരിപ്പിച്ചിരിക്കുന്നത്. ആമേൻ ജീസസ്. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്,
എനിക്ക് അറിഞ്ഞാ പോരാ, അനുഭവിച്ചറിയണം. ഫിലിപ്പിയ ലേഖനം 3:10 പറയാ, എനിക്ക് അനുഭവിച്ചറിയണം. എന്തെന്നാ? അവന്റെ പുനരുത്ഥാനത്തിന്റെ ശാക്തി. എഫേസ്യ ലേഖനം 1:19 ഇങ്ങനെ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശാക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ശക്തിയുടെ വല്ലഭത്വം മാറുന്ന പ്രയോഗത്തിന്റെ ഒരു ക്ലൂ നമുക്ക് തരികയാണ്. 20 1:20 നോക്കിക്കേ, ആ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു. എന്തിനെന്തോ ഇതെന്നാ, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അടിവരയിടേണ്ട ഒരു പ്രയോഗം ഞാൻ തരാം. ആ ഇടയിൽ നിന്ന് പദം മറന്നുകളയല്ലേ, വായിച്ച് ചുമ്മാ വിട്ടുകളയല്ലേ മക്കളെ, ഇടയിൽ നിന്ന്. ആന്റി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ എല്ലാ ദൈവമക്കളും ഞാൻ പറയാം, ഇടയിൽ നിന്ന് ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്. ഇന്ന് രാത്രി ഏതിനിടയിലാ? സ്കാനിംഗ് റിപ്പോർട്ടിന്റെ വല്ലാത്ത നൊമ്പരങ്ങളുടെ ഇടയിലാണോ? ഡോക്ടർ ചൂണ്ടിക്കാണിച്ച രോഗനിർണയത്തിന്റെ ആ ഒരു വല്ലാത്ത ചിന്താഗതിക്കിടയിലാണോ? സാമ്പത്തിക കെടുതിയുടെ ഇടയിലാണോ? വേർപാടിന്റെ നൊമ്പരത്തിന്റെ ഇടയിലാണോ? അസൂയാലുക്കളെല്ലാം കൂടെ ഒപ്പിച്ചു വെച്ച ചില വല്ലാത്ത പോരിന്റെ പടയുടെ ഇടയിലാണോ? ഏതിനിടയിലായാണേലും ഇന്ന് രാത്രി ദൈവാത്മാവിനോട് ഒരു ആരോചന പറയാം, നിന്നെ അതിന് ഇടയിൽ നിന്ന് പൊക്കിക്കൊണ്ടുവരാൻ കഴിയുന്നു, നിന്നെ അതിന് ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിയുന്നു, നിന്നെ അതിന് ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ കഴിയുന്നു. ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിന്റെ ഭാവി വല്ലാത്ത പ്രതിസന്ധിയുടെ ഇടയിലായിരിക്കുക, നിന്റെ ഭാവി വല്ലാത്ത പ്രതികൂലങ്ങളുടെ ഇടയിലാകാം. അസൂയാലുക്കളുടെ ഇടയിൽ കിടന്ന് കുഴയാൻ തുടങ്ങിയിട്ട് നാളുകൾ ഒത്തിരിയായി. മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് വാരി ചിന്തിക്കുന്ന ചില പോരികളുടെ ഇടയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കാലം ഒത്തിരിയായി. നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് വാരി കെട്ടി നിൽക്കുന്ന ചില പോരികളുടെ ഇടയിലാണ് നീ. അതിനിടയിൽ നിന്നെ പൊക്കാൻ കഴിഞ്ഞ ഒരു ശക്തി ഉണ്ടെന്ന് ഇന്ന് രാത്രി എന്നെ ലൈവായി ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം. ഭൂലോകത്തിന്റെ ഏത് കോണിലാണ് നീ ശ്രദ്ധിച്ചത്? സാരമില്ല. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം, നിന്നെ ഞെരുക്കുന്ന ജലത്തിന് ഇടയിൽ നിന്ന് ദൈവാത്മാവ് പോക്കാൻ പോകുക. ഈ രാത്രി വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിക്കേടയിലായാലും നീ അങ്ങനെ ഞെരുക്കം അനുഭവിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ അങ്ങനെ ബുദ്ധിമുട്ടാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അവന്റെ ചങ്കിലെ ചോരയുടെ വിലയാണ് നമ്മൾ. ദൈവദാസന്മാരോട് ഞാൻ പറയാം, ശുശ്രൂഷയിൽ ലഭിക്കപ്പെട്ട ദർശനത്തിനനുസരിച്ച് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങളെ നിവർത്തിക്കാൻ കഴിയാതെ ചിലതിനിടയിൽ കുരുങ്ങിക്കിടക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷെ പുനരുദ്ധാനത്തിന്റെ ശക്തി ആ കുരുക്കിനിടയിൽ നിന്ന് ആങ്ങളെ പോക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ ഏറ്റെടുത്തു ഇന്ന് രാത്രി. അന്യഭാഷയില്ലാതെ ദൈവാത്മാവ് സംസാരിക്കുകയാണ് രാത്രി. അന്യഭാഷ ഉണ്ടെങ്കിൽ മാത്രമേ പ്രവചനമായി ഏറ്റെടുക്കുന്ന നിർബന്ധങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മാ പച്ച മലയാളത്തിൽ പറയുന്നു. നീ അനുഭവിക്കുന്ന ജലത്തിനിടയിൽ നിന്ന് നിന്നെ ഉയർത്തി നിന്റെ കാലിനെ ഉറപ്പിച്ച് നിന്റെ കണ്ണിന്റെ നനവ് മാറ്റി അനുഗ്രഹിക്കും കർത്താവ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആരാധിച്ചു അല്പസമയം ഒരുമിച്ച് സമയം നോക്കട്ടെ. ദൈവത്തെ ആരാധിക്കുന്ന രാത്രി വിഷയം അതിന്റെ പൂർണ്ണതയിൽ എത്തുമെന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇന്ന് രാത്രി നമ്മെ ഉയർത്തുവാൻ കഴിയുന്നു, വിടുവിക്കുവാൻ കഴിയുന്നു, നിന്റെ ചുറ്റുമുള്ള കോട്ടകോത്തളങ്ങളെ തകർക്കാൻ കഴിയുന്നു. റീമാരാധന ഹർഷധന ഹംദുരി ആരഗധന ദുരബലഭഷ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. ദൈവം ചിലതിനെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. പുനരുദ്ധാനത്തിന് ശക്തിയാണ് നമ്മൾ വ്യാപരിക്കുന്നത്. താളമേളങ്ങൾ ഉയരുമ്പോൾ ഉണ്ടാകുന്നൊരു ഉന്മാദമൊന്നുമല്ല ച ഉണർവ്, തമ്പേർ തല്ലുമ്പോൾ കിട്ടുന്നൊരു ആവേശമൊന്നുമല്ല ആൻ്റെ ആരാധന. കൂട്ടത്തിൽ പാട്ടുപാടാൻ ആരും ഉണ്ടായില്ല, കൈയടിക്കാൻ ആരും ഉണ്ടാകണമെന്നില്ല. നിന്റെ മുറിക്കൊക്കെ തൊറ്റയ്ക്ക് മുട്ടുകുത്തുമ്പോഴും നമ്മൾ വ്യാപരിക്കുന്നൊരു ശക്തിയുണ്ട്. അത് താളമേളങ്ങളുടെ ആവേശമല്ല, ഉയർപ്പിൻ്റെ ശക്തിയാ, ഉയർപ്പിൻ്റെ ശക്തി. അതിന്റെ പേരാ പുനരുദ്ധാനത്തിന് ശക്തി. ഒറ്റയ്ക്ക് മുട്ടുമുടുത്തുമ്പോൾ ഈ ശക്തി വ്യാപരിക്കപ്പെടുന്ന എത്ര പേരുണ്ട്? ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഈ ശക്തിയുടെ വ്യാപാരം വല്ലഭത്വം അനുഭവിക്കുന്നവർ എത്ര പേരുണ്ട്? ആ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. താങ്ക് യു ജീസസ്. നിന്റെ ഭാവി തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ചില പോരുകളുടെ ഇടയിലാ നീ. എത്ര പ്രാവശ്യം ട്രൈ ചെയ്തു, എത്ര പ്രാവശ്യം പേപ്പർ നീക്കി, പക്ഷെ നീങ്ങുന്നില്ല. ചില കുരുക്കിനകത്ത് പെട്ടുകിടക്കുക. നിന്റെ അപേക്ഷയും നിന്റെ ആഗ്രഹവും
യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എത്ര കാലമായി നീ പ്രയത്നിക്കുന്നു. എഡിസ്റ്റി കൺവെൻഷന്റെ രണ്ടാമത് രാത്രിയിൽ കാവിലേക്ക് കർത്താവ് പറയുക, നിന്നെ അതിനിടയിൽ ഒന്ന് പൊക്കാൻ പോവുക കർത്താവ്, സ്വതന്ത്രമാക്കും കർത്താവ്, നിന്റെ ആഗ്രഹത്തെ സാധ്യമാക്കി, ശുശ്രൂഷയുടെ തലങ്ങളെ അനുഗ്രഹിക്കും. കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് വേവലാതിപ്പെടുന്ന ചില മാതാപിതാക്കൾ വന്നിട്ടുണ്ട്, ഇന്ന് രാത്രി സങ്കടം മാറി സന്തോഷം നിറഞ്ഞവരായി മടങ്ങിപ്പോകാൻ ഇടയാകും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. യെസ് സുഹൃത്തെ കേട്ടോണേ, സുവിശേഷത്തിലെ പ്രധാന സംഭവങ്ങളിൽ ഒന്ന് തിരുവവതാരം, ആ രണ്ടാമത്തേതെന്ന് പറയുന്നത് അവന്റെ പരമയാഗമ, മൂന്നാമത്തേത് പുനരുദ്ധാനമാണ്. യേശു പുനരുദ്ധാനം ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, യേശു പുനരുദ്ധാനം ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാ. പക്ഷെ ഞങ്ങളുടെ പ്രസംഗവും വിശ്വാസവും വ്യർത്ഥമല്ല എന്ന് നെഞ്ചുറപ്പുണ്ട്, കാരണം യേശു പുനരുദ്ധാനം ചെയ്തു. യേശു പുനരുദ്ധാനം ചെയ്തതുകൊണ്ട് ഞങ്ങൾക്കുള്ള വലിയ സന്തോഷം എന്താണെന്നറിയാമോ? ആ അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഞങ്ങൾക്കൊരു ഉയർപ്പുണ്ടെന്നുള്ളതിന്റെ ഉറപ്പ് തന്നിരിക്കുക. അതാ കാര്യം. മരണം കൊണ്ട് തീരുന്ന ഒന്നുമല്ല ക്രിസ്തീയ ജീവിതം. മനസ്സിലാവുന്നുണ്ട്? എത്ര പേര് സ്തോത്രം പറയുവാൻ? ഇന്നോ നാളെയോ മരണം എന്റെ തണുത്തകാരം കൊണ്ട് എത്തിപ്പിടിച്ചാൽ അതോടെ തീർന്നു ഇടപാടെന്ന് എന്ന് ചിന്തിക്കരുത്. ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എലിയായി പുലിയായി വീട്ടലി നാട്ടലി കാട്ടലി ചുണ്ടലി ഒക്കെ ആയിട്ട് ഇതിലെ പിന്നെ ഇഴഞ്ഞു നടക്കണമെന്ന്. പറവയായി പക്കിയായി ചീവീടായി മനസ്സിലായില്ലേ? എലിയായി പുലിയായിട്ടൊക്കെ നടക്കണമെന്നാ ചില പഠിപ്പിക്കലുകൾ. നിരാത്രി ഞങ്ങളെ പഠിപ്പിക്കലിനെ വകഞ്ഞു മാറ്റിയിട്ട് ഉറക്കെ പറയുന്നു, യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആരായിട്ടാ ജീവിക്കാന്നറിയാമോ? വേറെ ഏതെങ്കിലും ഒരു പ്രാണിയോ പറവയോ നാട്ടുമൃഗമോ കാട്ടുമൃഗമോ ആയിട്ടല്ല, അവൻ ഇരിക്കും പോലെ നാം ഉയർത്തു വരും. അങ്ങനൊരു പ്രത്യാശ ക്രൈസ്തവ പ്രത്യാശ മാത്രമേ ഉള്ളൂ. മരണം കഴിയുന്നതോടുകൂടെ പരബ്രഹ്മത്തിൽ ലയിച്ചില്ലാതെയാകുമെന്ന് ഒരു കൂട്ടം ആളുകൾ, മരണം കഴിയുന്നതോടുകൂടെ പഞ്ചഭൂതത്തിൽ ലയിച്ചില്ലാതെയാകുമെന്ന് വേറൊരു കൂട്ടം ആളുകൾ, മരണത്തോടുകൂടെ പരിണാമ ജീവിയുടെ അവസാനത്തെ കണ്ണി തീർന്നു പോകുന്നു എന്ന് വേറൊരു കൂട്ടം ആളുകൾ. ഇങ്ങനെ ചിന്തകൾ പലതാ, മനസ്സിലായോ? പരിണമിച്ച് പരിണമിച്ച് ഇപ്പോഴായ അവസ്ഥയിലെത്തി നിൽക്കുന്നു. മനുഷ്യൻ മരിക്കുന്നതോടെ പരിണാമ ജീവിയുടെ അവസാനത്തെ കണ്ണി എന്തോ ചെയ്യുന്നു, തീരുന്നു, പിന്നെ പരിണാമമില്ലെന്ന. മനസ്സിലായില്ലേ? ഇങ്ങനൊക്കെ ഒത്തിരി ഒത്തിരി പഠിപ്പിക്കലുകൾ ഉള്ളപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 11:25 വാക്യത്തെ നെറ്റിയിൽ ഒട്ടിച്ചു വയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ആ സംഗതി? ഭക്തനെ അവൻ്റെ മൃതശരീരത്തെ പെട്ടിയിലടക്കം ചെയ്ത് ആ പേടകം ആഴക്കുഴിയിൽ കിറക്കി വെക്കുമ്പോൾ ഞങ്ങൾ പറയുന്നൊരു ഡയലോഗുണ്ട്, പോയി വരിക, കാലാവസാനത്തിൽ നിന്റെ ഓഹരിയെ പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും, കാഹളനാണിൽ നമുക്ക് ഒരുമിച്ച് കാണാവുന്നതാകും. ആഴക്കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ട് വെട്ടിക്കയറ്റിയ മണ്ണ് മുഴുവനും കൂടെ പിന്നെ പെട്ടി പുറത്തോട്ട് ഇട്ടിട്ട് അതൊന്നും പോരാഞ്ഞിട്ട് വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും കൂട്ടായ്മക്കാരും കൂടെ കൂടി ഒരു കോൺക്രീറ്റ് സ്ലാബും കൂടെ പണിത് നെഞ്ചത്ത് ഉറപ്പിക്കും. ജീവിച്ചിരുന്ന കാലത്ത് ജീവിത ഭാരം, മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇതും താങ്ങിക്കൊണ്ട് നടക്കണം. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും കാഹളം ധ്വനിക്കുന്നൊരു ദിവസം വരും. അന്ന് ഈ ആറടി മണ്ണിൻ്റെ കനവും ഈ കോൺക്രീറ്റ് സ്ലാബിൻ്റെ കനവും കൂടെ ഒരു കമ്പിളി പുതപ്പെടുത്ത് മാറ്റുന്ന ലാഘവത്തോട് എടുത്ത് മാറ്റിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി വരും. പ്രൈസ് ദ ലോർഡ്. 85 89 ഒക്കെ മരിച്ചു പോയ നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഒക്കെ ഉണ്ട്. വടിയും കുത്തി കുഴിക്കാത്ത നല്ല മക്കളെ ആ കൈ എന്ന് തന്നെ ഞാനൊന്ന് കയറി വരട്ടെ, അങ്ങനൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കത്തില്ല. മനസ്സിലായില്ലേ? കൊഞ്ഞിച്ചില്ലാടിച്ച് കൊതി തീരുന്നതിന് മുമ്പ് മടിയിൽ നിന്ന് പറന്നുപോയ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, 2.5, 1.5, 3, 4 ഒക്കെ ആഴക്കുഴിക്കകത്ത് കിടന്നുണ്ട്. മമ്മിയെ കൈ കൊടുത്താ മമ്മി എനിക്കൊന്ന് കയറണം എന്ന് കരയത്തില്ല കുഞ്ഞ്. ഉയർത്തുവരുന്ന വ്യക്തി വാർദ്ധക്യം ബാധിച്ചതല്ല, ഉയർത്തുവരുന്ന വ്യക്തി ബാലജാബല്യത്തിന്റെ അവസ്ഥയിലല്ല, ഉയർത്ത ക്രിസ്തുവിന് സമാനമായി ആരോഗ്യത്തോടെ അറിവിന്റെ തികവോടെ ഉയർത്തുവരുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഒറ്റ ചിന്ത ഞാൻ പറയട്ടെ, ഈ ദേശത്തോട് ദേശം മുഴുവനും കേൾക്കാൻ വേണ്ടി പറയാം, ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ച് അവൻ്റെ കാഹളനാളിൽ ഉയർക്കാൻ തുടങ്ങുന്നൊരു വിശ്വാസിയെ തടഞ്ഞു വെക്കാൻ ഈ മണ്ണിനാവില്ല, കല്ലറയ്ക്കാവില്ല, പാതാള ഗോപുരത്തിന് കഴിയില്ല. ഈ ഭൂതലത്തിൽ വിന്യസിക്കുന്ന വായുമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന പാതാളത്തിൽ വ്യാപരിക്കുന്ന ഓരോറ്റ ദുഷ്ടഭൂത പ്രേത പിശാചിനും കഴിയില്ല തടഞ്ഞു വയ്ക്കാൻ, കാരണം പുനരുദ്ധാനത്തിന്റെ ശക്തിയോടെ നാം ഉയർത്തു വരുമ്പോൾ ഈ സകല ശക്തികളും മൂട്ടുകുത്തേണ്ട വരും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ.
താച്ചിന് കൂത്തിയിരുന്നു ദുർമന്ത്രവാദം ചെയ്യുന്ന കുറെ മന്ത്രവാദികളുണ്ട്, എല്ലാം ലജ്ജിക്കുമാർ. ഇവിടെ വിശ്വാസികൾ ഉയർത്തു വരാൻ പോകുക. ഇതൊന്നും മനപ്പായസമല്ല സുഹൃത്തേ, സംഭവിക്കാൻ പോകുന്ന വിലയേറിയ കാര്യമാണ്. സുവിശേഷത്തിലെ മഹത്തായ സംഭവം യേശുവിന്റെ പുനരുദ്ധാനം. യേശുവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ച് ഞങ്ങൾ ഇത്ര ആവേശത്തോടെ പറയുന്നുണ്ട് കാരണം അതുപോലെ നമുക്കൊരു പുനരുദ്ധാനം ഉണ്ടെന്നുള്ളതാണ്. ഹല്ലേലൂയ, മനസ്സിലായല്ലോ. സുവിശേഷത്തിലെ മറ്റൊരു മഹത്തായ സംഭവമാണ് യേശുവിൻ്റെ സ്വർഗാരോഹണം എന്ന് പറയുന്നത്. പുനരുദ്ധാനം ചെയ്ത യേശു ഗതി കിട്ടാത്ത പ്രേതമായി ഭൂമിയുടെ അലയുകയല്ല ഇപ്പോഴും. അങ്ങനെയും ചിന്തിക്കരുതാരും. പാതാളത്തെ, അതായത് കല്ലറ വിട്ട് പുറത്തു വന്ന യേശുവിൻ്റെ ആത്മാവ് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യ. അത് അവിടെ ഇവിടെ ഇങ്ങനെ അലഞ്ഞപ്പം ആരാണ്ട് പുള്ളികൾ കുരിശയിലോ വാൽത്താരയിലോ ആണിയടിച്ച് ഉറപ്പിച്ച് അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുമൊന്നുമല്ല. യേശുവിൻ്റെ ആത്മാവ് ഗതി കിട്ടാതെ അലയുന്നില്ല. 40 ദിവസം അത് ഈ പാർത്ഥനത്തിലുണ്ടായിരുന്നു. യേശു ഈ ഭൂപരപ്പിലൂടെ സഞ്ചരിച്ചു. 3.5 കൊല്ലം പരസ്യമായി ശുശ്രൂഷ ചെയ്ത അതേ ആർജവത്വത്തോടെ എൻ്റെ യേശു ഉയർത്ത് നടന്നു. ഇതിലെ ഫലസ്തീനയുടെ 200 മൈൽ തെക്കു വടക്ക് കിഴക്ക് പടിഞ്ഞാറ് താൻ സഞ്ചരിച്ച ദേശങ്ങളിലൂടെ 40 ദിവസം എത്രയെത്ര ആളുകൾക്ക് പ്രത്യക്ഷനായെന്നറിയാം. നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച് നോക്കിയേ, ഗംഭീരമായൊരു ചിന്തയാണത്. ഒരു 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 നർമ്മരസപ്രധാനമായ ചിന്തയാണ്. ഞാനതൊക്കെ ഓർത്ത് വല്ലപ്പോഴും ഒക്കെ ചിന്തിച്ചിങ്ങനെ ചിരിക്കാറുണ്ട്, സ്തോത്രം പറയാറുണ്ട്, ആരാധിക്കാറുണ്ട്. എന്താണെന്നറിയാം? അവനെ ക്രൂശിക്ക, ക്രൂശിക്ക, ക്രൂശിക്ക എന്നാട്ടഹസിച്ച സകല പുള്ളികളുടെയും അരികിൽ ഞായറാഴ്ച വെളുപ്പിന് എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റ് വന്ന് ഹലോ ബ്രദർ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പീലാത്തോസിൻ്റെ അടുക്കൽ വന്ന് യേശു ഇവനെ കൊണ്ടുപോയി ക്രൂശിപ്പീനെന്ന് പറഞ്ഞ പീലാത്തോസിന് യേശു ഞായറാഴ്ച രാവിലെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ പീലാത്തോസിൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അന്നാസിൻ്റെ കയ്യഫാവിൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഗുഡ് മോർണിംഗ് തിരിച്ച് പറയാൻ പറ്റുമോ? എന്തോ പറയണം. സൈക്കിളിൽ നിന്ന് വീണിട്ട് എഴുന്നേറ്റ് നിന്ന് പിള്ളേർ ചിരിക്കുന്ന പോലെ ഒരുമാതിരി വല്ലാത്ത കുഴഞ്ഞ പരുവത്തിൽ നിൽക്കുക യേശു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഞാൻ ആത്മീയ ചിന്ത പ്രകാശിപ്പിക്കട്ടെ ഇവിടെ. നീ ഒതുങ്ങിപ്പോയെന്ന് പറഞ്ഞവൻ്റെ മുമ്പിൽ നിന്നെ നട്ടല്ലോടെ നിർത്തും കർത്താവ്. നീ എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞവൻ്റെ മുമ്പിൽ നിന്നെ നിവർത്തുമെന്ന്. ഇനി കവലയിൽ ഇറങ്ങത്തില്ല പുള്ളി, ഇനി അവൾ കവലയിൽ ഇറങ്ങത്തില്ല, ഇനി വലിയ പ്രാർത്ഥനക്കാരിയാന്ന് പറഞ്ഞ് ഇതിലെ പോകത്തില്ല എന്നൊക്കെ കാതോട് കാതോരം നമ്മളെക്കുറിച്ച് പറഞ്ഞ വ്യക്തികളുടെ മുൻപിൽ നിന്റെ ഊപ്പൂറ്റി ഉറപ്പിച്ച് നിന്റെ നാട്ടല് വളയാതെ തല നിവർത്തി നിർത്താൻ കഴിയും. നീ ഒടുങ്ങിപ്പോയെന്ന്, നീ ഇല്ലാതെയായെന്ന് പറഞ്ഞ വ്യക്തി ഇനി അവൻ പ്രസംഗിക്കത്തില്ല. തീർന്നു, തീർന്നു, ഇത്തോടെ തീർന്നു, ഇത്തോടെ തീർന്നു എന്ന അവകാശം ഉന്നയിച്ചവൻ്റെ മുമ്പിൽ ഏറ്റവും നല്ല പ്രസംഗം ചെയ്യാനിരിക്കുന്നേ ഉള്ളു കേട്ടോ. എത്ര ദൈവദാസന്മാർ വിശ്വസിക്കും അക്കാര്യം? എൻ്റെ സഹപ്രവർത്തകർ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇതുവരെ ചെയ്ത പ്രസംഗത്തെക്കാൾ ഗംഭീരമായത് ഇനി കർത്താവ് ചെയ്യിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അവൻ്റെ കൃപ പോയി എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നിന്നെ നിവരം നിർത്തുന്ന ഒരു കർത്താവുണ്ട്. യേശു എന്ന് പറയുന്ന ശല്യം ഒതുങ്ങിയെന്ന് പറഞ്ഞവരുടെ മുമ്പിലാണ് യേശു പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത്. നമ്മളെ അങ്ങനെ പ്രത്യക്ഷമാക്കുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഓ, സ്വർഗാരോഹണം ഒരു ഗംഭീര കാര്യമാകട്ടോ. 40 ദിവസം യേശു അതിലേതിലെ നടന്നു, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ഹല്ലേലൂയ. 40-ാമത് ദിവസം അടുത്ത മഹത്തായ സംഭവമാണ് ഞാൻ പറഞ്ഞത്, സ്വർഗാരോഹണം. അപ്പോസ്തലപ്രവൃത്തി 1:11 പറയുന്നു, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു. അപ്പോൾ സ്വർഗാരോഹണം സുവിശേഷത്തിൻ്റെ മഹത്തായ സംഭവമാണ്. അത് വെളിപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ? യേശുവിൽ വിശ്വസിക്കുന്നവൻ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ ഉയർത്തുവരും. 1 കൊരിന്ത്യർ 5:52 വായിക്കുന്നത് ഇങ്ങനെയാണ്, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഉയർത്തുവരുന്ന നമ്മൾ, രൂപാന്തരപ്പെടുന്ന നമ്മൾ എങ്ങോട്ട് പോകും? അതുവഴി ഇതുവഴി അലയത്തില്ല. യേശു പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കാൻ അവൻ നമ്മെ കൊണ്ടുപോകും. എവിടേക്കാ? ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ കൊണ്ടുപോകും. ഞാൻ കൊണ്ടുപോകും ഇരിക്കുന്ന ഇടത്ത്. എന്തോ ചെയ്യേണ്ടതിന്? ഞാൻ ഇരിക്കുന്ന ഇടം കൊണ്ട് കാണിക്കേണ്ടതിനെന്നല്ല, പിന്നെ ഇരുത്തേണ്ടതിന്. അപ്പം അതെവിടെയായിരിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കുന്നത് എന്താ? നമ്മുടെ ചിന്ത ഒത്തിരി ബലഹീനമാണ്. നമ്മൾ ചിന്തിക്കുന്നത് മധ്യാകാശമണി അറയിൽ കാന്തനുമായി വേളി, മധ്യാകാശത്തിൽ പോയിരിക്കുമെന്ന് നമ്മൾ ചിന്തി. കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിന്നെ ഇരുത്താൻ വേണ്ടിയെന്നാണ്. നമുക്ക് മധ്യാകാശം വരെ പോയാൽ മതിയെന്നാണ്. പ്രൈസ് ദ ലോർഡ്. കൂട്ടത്തിൽ വേറൊരു പാട്ടും കൂടെ, മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ, അങ്ങനെ ഒരു പന്തലൊന്നും മധ്യാകാശത്തില്ല. ചാ എവിടെ ഉണ്ടെന്നാ ഈ പറയുന്നത്? കർത്താവ് പറഞ്ഞത് എവിടെ കൊണ്ടുവന്നാ? മധ്യാകാശത്തിൽ കൊണ്ടുവന്ന, മണിപ്പന്തലിൽ കൊണ്ടുവന്നൊന്നും അല്ല. പിന്നെ എവിടെ കൊണ്ടുവന്നാ? ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. പിതാവിൻ്റെ വാസസ്ഥലം എവിടെ? മധ്യാകാശത്തിലാണോ? അല്ല, പിതാവിൻ്റെ വാസസ്ഥലം പിതാവ് ഇരിക്കുന്ന ഇടത്താണ്. അവിടെ കൊണ്ടുപോകാന്നാ പറഞ്ഞേ.
നമ്മുടെ പ്രത്യാശ ബലഹീനമായി പോകരുത്. നമ്മുടെ പ്രത്യാശ അവൻ ഇരിക്കുന്ന ഇടത്ത് പോകാമെന്നുള്ളത്. യേശു സ്വർഗാരോഹണം ചെയ്ത മധ്യാഹ്നത്തിലൂടെയല്ല പോയത്, പിതാവിന്റെ സന്നിധിയിലേക്ക് കയറിയത്. അവൻ ഇപ്പോൾ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രത്യക്ഷനായിരിക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന കർത്താവ് നമ്മെ അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. എത്ര പേർക്ക് വിശ്വാസം ഉണ്ടാക്കാറില്ല? അബ്രഹാമിന്റെ മകനായ എലയാസ്, സോറി, ഇസഹാക്കിന് ഒരു പെൺകുട്ടിയെ അന്വേഷിക്കാൻ അബ്രഹാം വിട്ട തന്റെ വിശ്വസ്ത ദാസനെ അവൻ പോകുന്നു ബേർ ലഹോയിരോയിലേക്ക്. നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ച ടൈപ്പോളജിയുടെ ചിന്തയാണ് ഞാൻ പറയുക. പുതിയ തിയോളജൻസ് ഒന്നും അത് അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇതൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. പ്രൈസ്തല്ലോ. ഈ ദാസൻ അവിടെ ചെന്ന് പെൺകുട്ടിയെ കണ്ടു, അവൾക്ക് ഇഷ്ടമായി. ചെറുക്കനെ കാണുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അവൾ പറയുന്നു, ഞാൻ വരിക, ഇപ്പം തന്നെ പോരുക, 10 ദിവസം ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പോകത്തിയെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇല്ല ഞാനിപ്പം തന്നെ പോകുന്നു. യേശുവിനെക്കുറിച്ച് കേട്ടവൻ്റെ ആശയം ആവേശവും അത് തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടോ? അമ്മാച്ചനോട് ചോദിക്കട്ടെ, അച്ഛനോട് ചോദിക്കട്ടെ, അങ്ങനെ ഒരു ഇടപാടൊന്നുമില്ല. ഉള്ളത്തിൽ പ്രിയനോട് താല്പര്യം തോന്നിയവൻ അന്നേരം ഇറങ്ങുക. നീ അനുവാദം ചോദിച്ച് നിൽക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ഇറങ്ങാൻ പറ്റാതെ വന്നത്. ഇവിടെ ഒരു പെങ്കത്തിനെ നോക്കിക്കേ, പുരുഷൻ തൊടാത്തൊരു കന്യക, ആദിസുന്ദരിയായ ഒരു കന്യക. അതൊക്കെ വിവരിക്കപ്പെടേണ്ടതാ. ഈ മഹിളാസമയത്ത് കാണുമ്പോൾ എനിക്ക് അതൊക്കെ വിവരിക്കണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് പോവുക. പ്രൈസ് ദ ലോർഡ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പുരുഷൻ തൊടാത്ത ഒരു കന്യകയുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ പുരുഷനെ അറിയാത്ത ഒരു കന്യകയുണ്ട്. രണ്ടുപേരെയും കൂടെ തമ്മിൽ താരതമ്യം ചെയ്യണം. ജീവിതവിശുദ്ധിയുടെ നേർക്കാഴ്ചകളാണ്. അവളെക്കുറിച്ച് പറയുന്നവൾ പുരുഷൻ തൊടാത്ത കന്യക, ബാല അതിസുന്ദരിയും പിന്നെ പുരുഷൻ തൊടാത്ത കന്യക. ധാർമ്മിക വിശുദ്ധിയാണത്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് മറിയോട് പറയുമ്പോൾ, ഗബ്രിയേൽ പറയുമ്പോൾ അവൾ പറയുന്നു, ഞാനിതുവരെ പുരുഷനെ കണ്ടോ? ധാർമ്മിക വിശുദ്ധിയുടെ അങ്ങേയറ്റമാണ്. തമ്മിൽ കണക്ട് ചെയ്യണം. ഡിസ്ട്രിക്ട് കൺവെൻഷൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തകൾ പറഞ്ഞു തരുന്നത്. നിങ്ങളതിനെ വിശാലമാക്കിക്കൊള്ളുക. ഈ രണ്ട് വ്യക്തിത്വങ്ങളെ താരതമ്യം ചെയ്ത് പഠിക്കണം. ധാർമ്മിക വിശുദ്ധി ഇന്നധികമില്ലാതെ പോകുന്നതും അത് തന്നെയാണ്. അവിടെയും ഇവിടെയൊക്കെ യാത്ര ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ സോഷ്യൽ മീഡിയാസിൻ്റെ തരംഗങ്ങൾ വരുമ്പോൾ നമ്മുടെ തലമുറയുടെ ധാർമ്മിക വിശുദ്ധി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കണ്ണുനീർ ഇൻവെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചോണം. ഉപവാസമിരുന്ന് പ്രാർത്ഥിച്ചോണം. ബംഗളൂരും മംഗളൂരും പൂനെയിലും ദാനയിലും കൊൽക്കത്തയിലും മുംബൈയിലും ദില്ലിയിലും അല്ലെങ്കിൽ അങ്ങ് ഹൈദരാബാദിലോ അവിടെ ഇവിടെയൊക്കെ പഠിക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഉന്നത ബിരുദധാരികളായി മാറുമ്പോൾ പഠനം ഉപരിപഠനം ഉപജീവനത്തിൻ്റെ വഴി തേടി പോകുന്ന കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ് ധാർമ്മിക വിശുദ്ധി. അത് വരരുത്. ഇവിടെ ഇതാ അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കിന് വേണ്ടി പെൺകുട്ടി അന്വേഷിക്കുന്നു. അവിടെ മേന്മ പറയുകയാണ്, പുരുഷൻ തൊടാത്ത കന്യക, പുരുഷനെ അറിയാത്ത കന്യക. അവൾ അന്നേരം തന്നെ ദാസനോടുകൂടെ പുറപ്പെട്ടു. പുറപ്പെട്ടും കൊണ്ട് വരിക. അവൾ അന്ന് മൊബൈൽ ഫോൺ സംവിധാനമൊന്നും ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഇസഹാക്കിൻ്റെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പുള്ളിക്ക് വീട്ടിരിക്കുമ്പോൾ ഒരു സ്വസ്ഥതയില്ല. അച്ഛാ എവിടം വരെയായി എവിടം വരെയായി എന്ന് കൂടെ കൂടെ വിളിച്ച് ചോദിക്കായിരുന്നു. അപ്പം അങ്ങനൊരു സാധ്യതയൊന്നും ഇല്ലല്ലോ. വീട്ടിൽ ഇരുന്നിട്ട് സ്വസ്ഥതയില്ല എന്നെ പുള്ളി അപ്പച്ചനോട് പറഞ്ഞു, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറ്റുമെന്ന് പറഞ്ഞ് വെളിമ്പ്രദേശത്തോട് ഇറങ്ങി. വീട്ടിലിരിക്കാൻ സ്വസ്ഥത ഇല്ലാത്തതുകൊണ്ട് വന്നതാണ്. വെളിമ്പ്രദേശം വരെ വന്നപ്പോൾ ദേവരുന്ന് ഒട്ടകക്കൂട്ടങ്ങൾ അവൾ ദൂരവേ വെച്ച് കണ്ടു. ഒരു പുരുഷൻ എതിർപ്പെട്ടു വരുന്നു അവിജനമായ വഴിയിൽ. വേറെ ആരും കൂട്ടത്തിലില്ല. അവൾ ദാസനോട് ചോദിച്ചു, നമുക്കെതിരെ വരുന്ന ആ യുവാവാരാ? ദാസൻ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഓ, നീ അവനെ നേരത്തെ കണ്ടില്ലേ? ഞാനിപ്പോൾ നോക്കിയപ്പോഴാണ് കണ്ടത്. അവൻ തന്നെ എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്ക്, നിന്റെ പ്രതിശ്രുത വരൻ. അത് കേട്ട് കഴിഞ്ഞപ്പോഴേ അവിടെ അങ്ങനെ ഒതുങ്ങിയിരുന്നില്ല അവൾ. പിന്നെന്തോ ഇതു ഒട്ടകപ്പുറത്തു നിന്ന് ചാടി ഇറങ്ങി. കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങുകൾ അവിടെ ചെയ്തു. തലമൂടി ഡിസ്ട്രിക്ട് കൺവെൻഷൻ ആയതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങളടക്കം വച്ചുമാർ ആൻറ്റിമാരെല്ലാവരും തലമൂടിയിട്ടുണ്ട്. നല്ല കാര്യം. നമ്മുടെ ചില ചാനലുകളൊക്കെ തുറന്നു നോക്കുമ്പോൾ, പന്തക്കോസ് ചാനലൊക്കെ ഉണ്ടല്ലോ, തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് തലയിലൊരു സൂത്രം ഇല്ലാതെ നിന്ന് പ്രവചിക്കുകയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ മഹിളാരത്നങ്ങളുണ്ട്. ചുമ്മാ ആൻറ്റി സമയം കളയല്ല, ഇതൊന്നും കണ്ടുകൊണ്ട് വേദോസപ്രകാരം തലമൂടാതെ സുദൂഷിക്കുന്നവിടെ സുദൂഷ കാണാനൊന്നും നിൽക്കരുത്. റിമോട്ട് കൺട്രോൾ കയ്യിലെടുത്താൽ അടുത്ത 2-3 ചാനൽ മാറ്റിയാൽ നാഷണൽ ജിയോഗ്രഫിക്കൽ ചാനൽ കിട്ടും. അങ്ങ് ആഫ്രിക്കയിൽ മരം ചാടുന്ന കുരങ്ങനെ കാണാം. അത് കണ്ടുകൊണ്ടിരുന്നാൽ ഈ ഗതികേട് കാണരുത്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? ഓ, അത് അന്നത്തെ കാലത്ത്, ഇപ്പോഴങ്ങനൊന്നും വേണ്ട. തിയോളജി ഒത്തിരി അങ്ങ് പരിഷ്കരിച്ചു. നീ നിൻ്റെ പണി നോക്ക്. തിയോളജി എത്ര പരിഷ്കരിച്ചാലും വചനത്തിന് മാറ്റമില്ല. മനസ്സിലായില്ലേ? സംസ്കാരങ്ങൾ മാറി മാറി വരും. വേദപുസ്തകത്തിന് ഒറ്റ സംസ്കാരമേ ഉള്ളൂ. യേശു മഷു കൊണ്ട് എഴുതിയതല്ല, ചങ്കില ചോര കൊണ്ട് എഴുതിയ പ്രമാണമായത്. അതിനെ അങ്ങനെ തന്നെ അംഗീകരിച്ചോണം. വളർന്നു വരുന്ന പെൺകുഞ്ഞുങ്ങളോടും പറയണം ഇക്കാര്യമൊക്കെ. ബാംഗ്ലൂരും മംഗളൂരും ഒക്കെ പഠിക്കാൻ പോയിട്ട് വരുന്ന പെമ്പിള്ളേർ ഇപ്പോൾ പുതിയ തിയറിയും കൊണ്ടാണ് വരുന്നത്. തലതുണി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മമ്മി, നമ്മുടെ പാസ്റ്ററുകൾക്ക് പിന്നെ വല്ലാത്ത നിർബന്ധമായത് കൊണ്ടാണ്. പക്ഷേ നിനക്ക് നല്ല ഗുണം കർത്താവിൽ നിന്ന് ഉണ്ടാകണമെങ്കിൽ മമ്മി ചെയ്ത പോലെ, വെല്ലമ്മച്ച് ചെയ്ത പോലെ,
വല്യമ്മച്ചിയുടെ അമ്മച്ചി ഈ നാട്ടിലൂടെ നടന്നു പോലെ നീ നടന്നോണം. അഞ്ചുമുഴം നീളമുള്ള മുണ്ട് ഞൊറിഞ്ഞുടുത്തിട്ട് ഇറക്കമുള്ള ചാട്ട, മനസ്സിലായോ? പിന്നെ ഏതാണ്ട് അത്ര നീളമുള്ള ഒരു നേരിയതും കൂടെ തോളും തോളിലൂടെ ഇട്ട് ഭവ്യതയോടെ നടന്ന അമ്മച്ചിമാർ ചവിട്ടി നടന്ന മണ്ണിലൂടെ നീ മുട്ടോളമല്ല അരയോളം പോരാ എന്നുള്ള പരുവത്തി നടക്കുന്നത്. ഗതികേടാണ് ഇതൊക്കെ. പാടുന്ന പാട്ടിനനുസരിച്ചാണ് ഇട്ടുകൊണ്ട് നടക്കുന്നതും. അമ്മച്ചിമാരൊക്കെ ഇമ്പങ്ങളുടെ പ്രതീക്ഷയിലേക്ക് മാറ്റപ്പെട്ടു. അവർക്ക് മണ്ടത്തരം പറ്റിയതൊന്നുമല്ല, അവർ വചനത്തിന് മുമ്പിൽ ശിരസ് നമിച്ചതാ. അപ്പച്ചമാരടക്കമെല്ലാം ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചുന്നുണ്ടോ? അവർ തലമൂടി ഇറങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു. ആ ഇറങ്ങി ഭവ്യതയോടെ അവിടെ നിൽക്കുന്നു. അവനരികിൽ വന്നു, രണ്ടുപേരും തമ്മിൽ കണ്ടു. രണ്ടുപേരും തമ്മിൽ കണ്ടിട്ട് അജാനൊന്നൊരു കാര്യം ചെയ്യും, ഇത്രയും ചെയ്തല്ലോ, ഇനി അങ്ങ് പോയിക്കോ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരുന്നുള്ളെന്നും പറഞ്ഞ് ആ വെളിമ്പ്രദേശം താമസിച്ചില്ല. പിന്നെ എന്തോ ഇതെന്ന് അടുത്ത വാക്യം, അവൻ അവളെ തൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എവിടോട്ട് കൊണ്ടുപോയി? അമ്മയുടെ വീട്ടിൽ. അവിടെ കണ്ടുമുട്ടിയെടുത്ത് അങ്ങ് താമസിക്കുകയല്ലായിരുന്നെന്ന് അമ്മയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പം കർത്താവ് നമ്മളെ ചേർക്കേണ്ടതിന് വേണ്ടി വന്നു നിൽക്കുന്ന, സ്വീകരിപ്പാൻ വന്നു നിൽക്കുന്ന ആ തലമാണ് വെളിമ്പ്രദേശം, അതായത് മധ്യാകാശം. നമ്മളിവിടെ അങ്ങോട്ട് കയറി ചെല്ലും. രണ്ടുപേരും കണ്ടുമുട്ടുന്നത് അവിടെ അവിടെ തമ്പടിക്കുകയല്ല. അവിടെ ആരാണ്ട് പന്തലുകാർ മണിപ്പന്തലം ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആരെയും ഹയറിംഗ് സർവീസുകാരെ അവിടെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. രണ്ടുപേരെ അവിടെ വെച്ച് കണ്ടുമുട്ടിയാൽ ഗലാത്തിലേഖനം 4:26, മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. അങ്ങനെയാണെങ്കിൽ മോളിലോട്ട് നമ്മളെ കൊണ്ടുപോകണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കാര്യം? പഴയ നിയമത്തിലെ ടൈപ്പോളജി അപ്പച്ചന്മാർ പഠിപ്പിച്ചത് ശരിയാണെങ്കിൽ ഗലാത്തിലേഖനം 4:26 അതുമായിട്ട് ക്ലബ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, മധ്യാകാശത്തിലല്ല പോറുതി, പിന്നെ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന്. ആ പ്രത്യാശയുള്ളവർ എത്ര പേരുണ്ട് ഇന്ന് രാത്രി? അതാ നമ്മുടെ പ്രത്യാശ, അതാ നമ്മുടെ വിശ്വാസത്തിന്റെ തീവ്രത. ഓ ഹല്ലേലൂയ. കർത്താവ് അങ്ങോട്ട് കയറിപ്പോയതുപോലെ നമ്മെ അവിടേക്ക് കൊണ്ടുപോകുക തന്നെ ചെയ്യും. സുവിശേഷത്തിലെ മഹത്തായ സംഭവങ്ങളിൽ അടുത്തതാണ് ഈ സ്വർഗാരോഹണം. അതിപ്രധാനമായ ഇത്രയും കാര്യങ്ങൾ സുവിശേഷത്തിൽ നടന്നു കഴിഞ്ഞു. വേറൊന്നുകൂടെ അതിപ്രധാനമായ ഒന്ന്, കർത്താവിൻ്റെ സുവിശേഷവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്ന്, അവൻ കയറിപ്പോകുമ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലത്. എന്താ നല്ലത്? എൻ്റെ അസാന്നിധ്യം കൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതല്ല. പിന്നെ എന്താ നല്ലതെന്ന് പറയാൻ കാരണം? ഞാൻ പോയി കാര്യസ്ഥനെന്ന പരിശുദ്ധാത്മാവിനെ അയച്ചു തരും. അത് വിൺ വാക്ക് മാത്രമായിരുന്നില്ല, വെറുതെ ഒരു വാക്കായിരുന്നില്ല, പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. നമ്മെ തട്ടി തലോടി തഴുകി നടത്തിക്കൊണ്ട് പോകേണ്ടതിന് പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ ആത്മാവായി ഇന്ന് ദൈവസഭയെ നടത്തുന്നത്. സഭയ്ക്കകത്ത് ജനാധിപത്യമല്ല, സഭയ്ക്കകത്ത് ദൈവാധിപത്യമാണ്. മനസ്സിലായില്ലേ? ബുദ്ധിയുള്ള, നയമുള്ള, നയചാതുര്യതയുള്ള കുറെ നേതാക്കന്മാരുടെ ബ്രെയിൻ അല്ല സഭയെ നിയന്ത്രിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കുന്നത്. പരിശുദ്ധാത്മാവാകണം നിയന്ത്രിക്കേണ്ടത്. മനസ്സിലായില്ലേ? ആത്മാവിന്ന് സഭയിലുണ്ട്, ആത്മാവ സഭയെ നടത്തുന്നത്. സഭയുള്ളത് കൊണ്ട് ഇത് സഭാകാലം, ആത്മാവ് ഇപ്പോൾ ഭൂമിയിലുണ്ടെന്നുള്ളത് കൊണ്ട് ഇത് പരിശുദ്ധാത്മയുഗം. കൃപയുടെ വ്യാപാരമുള്ളത് കൊണ്ട് ഇത് കൃപായുഗമാണ്. അപ്പൊ കൃപായുഗത്തിലെ സഭ, സഭയെ നടത്തേണ്ടത് പരിശുദ്ധാത്മാവാണ്. കാരണം ഇത് പരിശുദ്ധാത്മയുഗമാണ്. ആ ആത്മാവിനെ തരുമെന്ന് പറഞ്ഞതുപോലെ തരികയും ചെയ്തു. സുവിശേഷത്തിലെ അതിപ്രധാനമായ സംഭവം പരിശുദ്ധാത്മാവിന്റെ അവരോഹണമാണ്. കുഞ്ഞുങ്ങൾ മറക്കല്ലേ ഞാൻ പറഞ്ഞ ചിന്തകൾ? ഒന്ന് തിരു അവതാരം, രണ്ട് പരമയാഗം, മൂന്ന് പുനരുദ്ധാനം, നാല് സ്വർഗാരോഹണം, അഞ്ച് പരിശുദ്ധാത്മാവിൻ്റെ എന്തുവാ അവരോഹണം. ഈ അഞ്ച് പ്രധാന കാര്യങ്ങൾ സുവിശേഷത്തിൻ്റെ മഹത്തായ സംഭവങ്ങളാണ്. എൻ്റെ സുവിശേഷം എന്ന് പൗലോസ് പറയുമ്പോൾ ഈ അഞ്ച് കാര്യങ്ങളുടെ ഗംഭീരമായ വിശദീകരണമാണ്. ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടെ സുവിശേഷത്തിൻ്റെ പ്രത്യാശ നിർഭരമായൊരു വിഷയമാണ്, അത് യേശുവിൻ്റെ പുനരാഗമനമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അക്കാര്യം? സുവിശേഷത്തിലെ മഹത്തായ ആറാമത്തെ സംഭവമാണ് പുനരാഗമനം. അത് സംഭവിച്ചില്ല. ഈ സുവിശേഷത്തിലെ ആറ് മഹത്തായ സംഭവങ്ങളിൽ അഞ്ചെണ്ണം നിവർത്തിയായെങ്കിൽ ആറാമത്തേത് നിവർത്തിയാകുമെന്ന് വിശ്വസിക്കുന്നവർ ആ കാരം അടിച്ച് സമ്മതിച്ചേ, ആ കാരം അടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. അഞ്ചു കാര്യങ്ങൾ നിവർത്തിയായി. ആറാമത്തേതാണ് പുനരാഗമനം. അത് സംഭവിക്കുക തന്നെ ചെയ്യും.
പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്ന നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം വെളിപ്പെട്ടു വന്ന മഹത്തായ ഒന്നാണ് സുവിശേഷം. അതിനകത്തെ ആറാമത്തെ കാര്യമാണ് പുനരാഗമനം. അത് എത്രയും വേഗം സംഭവിക്കും. ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ, ഇവിടുത്തെ സാമൂഹ്യ തലത്തിലെ മൂല്യച്യുതികൾ, ആത്മീക തലത്തിലെ കസേരകളി അടക്കമുള്ള ദുരുപദേശത്തിന്റെ വ്യാപാരം, കള്ളക്രിസ്തുക്കൾ, കള്ളയപ്പോസ്തലന്മാർ, ദുരുപദേഷ്ടാക്കന്മാർ, സാക്ഷി നഷ്ടപ്പെട്ട വിശ്വാസികൾ, പാതാള ഗോപുരങ്ങൾ പ്രബലമായി നിന്നുകൊണ്ട് ദൈവസഭയെ ഒതുക്കി ഒടുക്കി കളയുവാൻ ശക്തമായി പരിശ്രമിക്കുന്ന ഈ കാലഘട്ടം വിളിച്ചറിയിക്കുന്ന ഒന്നുണ്ട്, നമ്മുടെ കർത്താവ് വാതുക്കലായി. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങിയും ഉണരുകയും ചെയ്യണം. അപ്പം ഈ ആറ് കാര്യങ്ങളാണ് പുനരാ ഈ സുവിശേഷത്തിൻ്റെ മഹത്തായ സംഭവങ്ങളെന്ന് പറയുന്നത്. എൻ്റെ സന്ദേശത്തിൻ്റെ ഒരു ഭാഗമേ തീർന്നുള്ളൂ. അടുത്തതാ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള എൻ്റെ പ്രസംഗം. പ്രൈസ് ദ ലോർഡ്. യേശുവിനെ കുറിച്ചുള്ള എന്തുവാ? ഓ പ്രൈസ് ദ ലോർഡ്. അത് വിവരിപ്പം നേരമില്ല എനിക്ക്. 9 മണിവരെയാണ് നമ്മുടെ സമയം. അത് കഴിഞ്ഞ് പിന്നെ അല്പം കൂടെ ആകാമെന്ന് അലക്സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് രഹസ്യമായിട്ട് പറഞ്ഞ, ഞാനിപ്പോൾ അത് മൈക്കിനകത്തോടെ രഹസ്യം പറഞ്ഞ. അതിലെത്ര പേർക്ക് സന്തോഷമുണ്ട്? 9 ആകാമെന്ന് പറഞ്ഞ് 9 പിന്നെ അല്പം കൂടെ എന്ന് പറയുന്നത്, അത് കേൾക്കുന്ന ഞങ്ങൾക്ക് പ്രസംഗർക്ക് എന്ന സന്തോഷമാണെന്നറിയോ? കറക്റ്റ് 9 പിന്നെ അല്പം കൂടെ ആകാം. ഈ 9 എന്നുള്ളത് കൃത്യമായൊരു സമയമാണ്. അല്പം കൂടെ ആകാം എന്നുള്ളതാണ് കൃപയുടെ കാലം എന്ന് പറയുന്നത്. കൃപയുടെ കാലത്തിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമുള്ള എന്താണെന്നറിയാമോ? കൃപാകാലം എപ്പോഴാണ് തീരുന്നതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. കൃപാകാലം ഇങ്ങനെ അങ്ങ് തുടരുകയാണ്. സ്തോത്രം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തെക്കുറിച്ച് ഒരു ചിന്ത കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. സുവിശേഷത്തിൽ ഞാൻ ഇന്ന് കൂടുതലും അകത്തിരുന്ന് വെള്ളവിരിപ്പിൻ്റെ കീഴിലിരിക്കുന്ന ദൈവമക്കളോട് പറയുന്നതിനേക്കാൾ കൂടുതൽ സുവിശേഷത്തിൻ്റെ ആധികാരികത ഈ നാട്ടുകാർ കേൾക്കാൻ വേണ്ടി പറഞ്ഞത്, പ്രബുദ്ധ ജനത ഇവിടെ ഇതിൻ്റെ ചുറ്റുവട്ടത്തിലുണ്ട്. സംഘടന കൊണ്ട് ശക്തീകരണവും വിദ്യാഭ്യാസം കൊണ്ട് പ്രബുദ്ധതയും വന്നിട്ടുള്ള ഒരുപറ്റം ആളുകൾ ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. വിശ്വാസമർപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി എന്തും ഏതുമാകുവാൻ വേണ്ടി നിൽക്കുന്ന, വിശ്വസിച്ചിരിക്കുന്ന മതത്തിനു വേണ്ടി തീവ്രമായി അധ്വാനിക്കുവാൻ സമർപ്പണമുള്ള ഒരുപറ്റം ആളുകൾ, ഒരുപക്ഷേ നിങ്ങൾക്ക് വ്യത്യസ്തമായി തോന്നാം, പക്ഷേ ഞങ്ങൾക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ 6 മഹത്തായ സംഭവങ്ങളാണ് സുവിശേഷത്തിലെ സംഭവങ്ങൾ. ഇത് അംഗീകരിച്ച് അറിഞ്ഞ് നിരുപാധികം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവിൻ്റേതാകും, ബിലോങ്സ് ടു ക്രൈസ്റ്റ് ആയി മാറും. ക്രിസ്തുവിൻ്റേതായിക്കഴിഞ്ഞാൽ ക്രിസ്തുവാണ് പിന്നെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. ക്രിസ്തുവിനെ പോലെ ആയിത്തീർന്നു കഴിയുമ്പോഴാണ് അത് ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ തലങ്ങളിലേക്ക് താങ്കൾക്ക് എത്താൻ കഴിയുക. മരണം കൊണ്ട് തീരുന്നതല്ല, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ആ മരണാനന്തര ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളെ കൈവരിക്കുവാൻ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ നിരുപാധികം ഏറ്റെടുത്തേ പറ്റൂ. അടുത്ത ചിന്ത കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള എൻ്റെ പ്രസംഗം ഇന്ന് രാത്രി ഈ വെള്ളവിരിപ്പിന് കീഴിലിരിക്കുന്ന ദൈവമക്കളുടെ ഹൃത്തടത്തിലേക്ക് കോറിയിടുവാൻ 1-2 വാക്യങ്ങളെ തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. കഴിഞ്ഞ രാത്രി യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തെക്കുറിച്ച് ആധികാരികമായി കേട്ട നിങ്ങളുടെ മുൻപാകെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ ഞങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തിൻ്റെ ഒരു രഹസ്യം കൂടെ പറയാം. യേശു സാദാ ശക്തിയല്ല. പിന്നെ യേശു ആരാന്നറിയാമോ? യേശു സത്യദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യേശുവിനെ കുറിച്ച് കവലകൾ പ്രസംഗിച്ചാലും ഇതുപോലെ ഒരുക്കപ്പെട്ട വേദികൾ പ്രസംഗിച്ചാലും ഞങ്ങൾക്ക് ഉറക്കെ പറയാനുള്ളത് യേശുവിൻ്റെ ദൈവത്വത്തെ കുറിച്ചാണ്. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ 2 കാര്യം ഞങ്ങൾക്കുണ്ട്. 1, അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കം. 2, ദൈവത്വത്തിൻ്റെ മഹത്വം. അത് മാത്രം പ്രസംഗിക്കണം ഒരു രാത്രി. 2 കാര്യങ്ങൾ ദൈവദാസന്മാർക്ക് ഞാൻ ശുപാർശ ചെയ്യുന്നു, ക്രമീകരിച്ചോണം ആ വിഷയം. 1, മനുഷ്യത്വത്തിൻ്റെ തിളക്കം. മനുഷ്യത്തിൻ്റെ തിളക്കം എന്നൊക്കെ പറഞ്ഞാൽ തൻ്റെ പ്രസംഗം കേൾക്കാൻ ഓടിക്കൂടിയതായിരിക്കുന്ന നിരവധി ആളുകളോട് അവരുടെ ഹൃത്തടത്തോട് ചോദിച്ചൊരു ചോദ്യം, യേശുവിൻ്റെ ചോദ്യം, ഇന്നും മറുപടി പറയാൻ തൻ്റെ ഇടമുള്ള ഒരുത്തനും എങ്ങും എഴുന്നേറ്റിട്ടില്ല. ആ ചോദ്യം ഇതാ, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? ആ ചോദ്യത്തിന് മറുപടി പറയുവാൻ ആരും എഴുന്നേറ്റിട്ടില്ല. ആരാണ്ട് ഒരാൾ എഴുന്നേറ്റ് യേശുവിൻ്റെ 6 തിരുമുറിവെന്നൊക്കെ പറഞ്ഞൊരു നാടകമുണ്ടാക്കി, 8 നില പൊട്ടിപ്പോയി അതൊക്കെ. പിന്നെ കഴിഞ്ഞ കാലത്ത് ആരാണ്ട് ഒരു പുസ്തകം എഴുതി യേശു വ്യഭിചാരിയാണെന്ന്, ആ പുസ്തകം ബെസ്റ്റ് സെല്ലറാണെന്നൊക്കെ പറയുന്നു. പക്ഷെ വായിച്ചവൻ കീറി അടുപ്പിനകത്തിട്ടു. യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മഹാത്മ്യതയും മനുഷ്യത്വത്തിൻ്റെ തിളക്കത്തെയും ആർക്കും ഇന്നു വരെ ആക്ഷേപിച്ച് ജയം കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ല. ഉറക്കം ഞങ്ങൾ പറയുന്നു, കരമുയർത്തി ഞങ്ങൾ വിളിച്ചു പറയുന്നു, യേശു മനുഷ്യത്വത്തിൽ തിളക്കമുള്ളവൻ തന്നെ. അവൻ വേഷത്തിൽ മനുഷ്യനായി തിളങ്ങി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആ കാര്യം? ആമേൻ. അതിനേക്കാൾ ഉജ്ജ്വലമായ ആവേശത്തോടെ ഞങ്ങൾക്ക് പറയാനുള്ളത് യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് യേശു ദൈവമാണെന്നുള്ളത്? അതെ, എങ്ങനെയുള്ള ദൈവമാണെന്ന് വിശ്വസിക്കണേ? അതിന് ഞാൻ ചില വാക്യങ്ങളെ തന്നെ വാക്കുകൾ അവസാനിപ്പിക്കും. യേശു എങ്ങനെയുള്ള ദൈവമാണ്? സാദാ ദൈവമല്ല. ഒത്തിരി ദൈവങ്ങളെ താങ്കൾ കണ്ടിട്ടുണ്ടാകാം, പക്ഷേ യേശു എങ്ങനെയുള്ള ദൈവമാണെന്ന് അറിയണം. വേദപുസ്തകത്തിൻ്റെ വാക്യ തെളിവുകൾ നിരത്തിക്കൊണ്ട് പറയുന്നു. ആൻ്റി, പ്രാർത്ഥിക്കുമ്പോൾ കൂടെ കൂടെ ഇതൊന്ന് പറയണേ.
നിന്നെ ഒതുക്കുമെന്ന് പറയുന്ന പിശാച് കേക്ക തന്നെ വാടിവത്തെ അക്ഷരത്തിൽ വ്യക്തമായി സ്പഷ്ടമായി സ്ഫുടമായി മോളെ പറയണം. നീ സമ്മർദ്ദത്തിലാകുമ്പം മോനെ സമ്മർദ്ദത്തിലാകുമ്പം നീ ഈ വാക്യങ്ങളെ ഒന്ന് ഉരുവിടാൻ പറ്റിയാൽ ആ വാക്യത്തിൻ്റെ ആധികാരികതും അതിനകത്ത് ജീവനും നിന്നിലേക്ക് വ്യാപരിക്കും. യേശു എങ്ങനെയുള്ള ദൈവമെന്നറിയാമോ? തീത്തോസ് 2:12 ഇങ്ങനെ പറയുന്നു, നമ്മുടെ രക്ഷിതാവും മഹാദൈവമായ യേശു. ഓ സഹോദരൻ പറഞ്ഞില്ലല്ലോ എല്ലാവരും. എങ്ങനെയുള്ളതാ യേശു? എങ്ങനെയുള്ള ദൈവമാ? മഹാദൈവമായ യേശു. നമ്മുടെ രക്ഷിതാവും മഹാദൈവമായ യേശു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? ഒറ്റ ചിന്ത ഞാൻ പറയാം, വിവരണമില്ലാതെ. അതിനൊക്കെ ദ തിയോളജിക്കൽ എക്സ്പ്ലനേഷൻസ് കൊടുക്കണം, മഹാദൈവം എന്നൊക്കെ പറയാൻ. മലയാളത്തിൽ ഞാനതിന് ഒരൊറ്റ ചിന്ത വളരെ ലളിതമായി പറയാം. മഹാകാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നവൻ ആരോ ആ ദൈവത്തിൻ്റെ പേരാ മഹാദൈവം. മഹാദൈവം എന്നൊക്കെ പറഞ്ഞ മഹാകാര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാണെന്നറിയാം? ആൻറ്റി മുഴ മാറ്റുന്നു ഒന്നുമല്ല. നട്ടല്ലു വേദന, വീക്കന്താക്കം, മുട്ടൽ ചതവേ, പൊള്ളൽ, ഇതിനൊക്കെ സൗജന്യമായി ചികിത്സ തരുന്നു ഒന്നുമല്ല ഈ മഹാകാര്യം എന്ന് പറയുന്നത്. സാത്താൻ പരമ്പരാഗതമായി കെട്ടിവെച്ച ചില കെട്ടുകൾ പൊട്ടിക്കാൻ കഴിയുന്ന അസാധ്യമെന്ന അവസാനത്തെ വാക്കു പറഞ്ഞ് നീ കൈയൊഴിഞ്ഞ ചില മേഖലകളിലേക്ക് നിന്നെ നടത്താൻ കഴിയുന്ന, ഓഹ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അക്കാര്യം. ഇനി ഇത് പറ്റത്തില്ലെന്ന് നീ ആകപ്പാടെ നിരാശപ്പെട്ട് ഒത്തിരി പരിശ്രമിച്ചു ഇനി എന്നെ കിട്ടില്ലെന്ന് പറഞ്ഞ് ഉൾവലിഞ്ഞു നിൽക്കുന്ന ചില മണ്ഡലങ്ങളെ സജീവമാക്കാൻ കഴിയുന്ന ഒരു മഹാപ്രവൃത്തി ചെയ്യാൻ കഴിയുന്നവന്റെ പേരാണ് മഹാദൈവമായവൻ. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഈ യൂട്രസിന് കൊള്ളത്തില്ല ഒരു തലമുറ. അത് നീ വിശ്വസിക്കേണ്ട കാര്യമില്ല, അതിൻ്റെ കാലം കഴിഞ്ഞുപോയി. ആ ആഗ്രഹം ഇനി കളഞ്ഞേരെ, അഡോപ്ഷൻ അല്ലാതെ വേറെ പരിപാടിയില്ല എന്ന് വിദഗ്ധനായ ഡോക്ടർ തന്നെ പറഞ്ഞെങ്കിൽ ആ മണ്ഡലത്തിലൊരു മഹാകാര്യം ചെയ്യാൻ കഴിയുന്നവൻ്റെ പേരാ ഈ മഹാദൈവം എന്ന് പറയുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ പരീക്ഷയിൽ ഇനി വിജയമില്ല. കുഞ്ഞ്, നീ അങ്ങനെ അവസാന വാക്ക് പറയാൻ വരട്ടെ. ഇന്ന് രാത്രി ഒരു ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നു, അത് വേറെ ആരുമല്ല, നമുക്ക് വേണ്ടി ചങ്കിലെ ചോര തന്ന ക്രിസ്തു. അവൻ മഹാദൈവമാണ്. മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ച് നിന്ന് ചുറ്റും മതിൽ കെട്ടി വ്യാപരിക്കുന്ന ചില ആദീശത്വ ശക്തികളുണ്ട്. വഴിയടഞ്ഞു നിന്ന് വാദിക്കുന്ന ചില പോരികൾ, കാലഘട്ടങ്ങളായി ദേശത്തെ മണ്ണിനെ ആദീശത്വമാക്കിയിരിക്കുന്ന ചില വല്ലാത്ത വ്യാപാരങ്ങൾ, അതിനകത്ത് കൂടുകെട്ടി പാർക്കേണ്ടി വന്നു നിനക്ക്. ആ ആദീശത്വ ശക്തിയുടെ അടിമയായി അവിടെ കഴിയേണ്ടി വരുന്നു. ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയാതെ, ഒരു പുരോഗതിയും ഉണ്ടാക്കാൻ കഴിയാതെ ഈ മണ്ണിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് നീ ഒതുങ്ങാൻ തുടങ്ങി. പക്ഷേ ഒരു ദൈവം മഹാകാര്യം ചെയ്യാൻ പോവുക. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? നിന്നെ അവിടുന്ന് ഉയർത്തിക്കൊണ്ട് വന്ന് നിന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം വന്ന് വരുത്തി ഈ ദിവസങ്ങൾ നിന്നെ തല ഉയർത്തോ. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കേ. തീത്തോസ് 2:12 മറക്കരുത്. മന്ത്രിച്ചോണം ഉള്ളിന്റെ ഉള്ളിൽ, അസാധ്യത എന്ന് കേൾക്കുമ്പോഴേ ചിന്തിച്ചോണം. തീത്തോസ് 2:12 എന്തോന്നാ വാക്യം? T212 മോനെ, ഒരു പുതിയ ബ്രാൻഡ് മൊബൈൽ ഫോണിൻ്റെ നമ്പരാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? പറഞ്ഞേ T212 എന്ന് പറയുന്നൊരു ബ്രാൻഡ് കേട്ടിട്ടുണ്ടോ എന്ന് സുഹൃത്തുക്കളോട് ചോദിക്കണം. ഇന്ന് വരെ ആപ്പിളും ആയതും ഇതൊക്കെ അവനറിയാം, സാംസങ് ഒക്കെ അറിയാം, പക്ഷേ T212 അറിയത്തില്ല. എന്തോന്നാ T212? Titus 2:12 അതാണ് എൻ്റെ ബലം എന്ന് പറഞ്ഞു നടന്നോണം. തീത്തോസ് 2:12 എന്ന് പറഞ്ഞാൽ എന്തോ ആൻറ്റി, അതിൻ്റെ അർത്ഥം എന്തുവാ? എൻ്റെ കർത്താവ് ആരാണെന്നാ? മഹാദൈവം. മഹാദൈവം വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് രാത്രി? ആ മഹാദൈവത്തിൻ്റെ കരം നിന്റെ മേൽ വരാൻ പോവുക. ആ മഹാദൈവത്തിൻ്റെ കരം ചില വലിയ പ്രവൃത്തികൾ ചെയ്യാൻ പോവുക. ഞാൻ വെറുതെ ആവേശമുണ്ടാക്കുന്നതല്ല, വചനത്തിൻ്റെ തെളിവായിട്ട് പറയുക. ഈ മഹാദൈവത്തെ വിശ്വസിച്ചോ, ഈ ദിവസങ്ങൾ ചിലത് സംഭവിക്കാൻ പോവുക. ഈ DC കൺവെൻഷൻ ആശീർവാദം പറയുന്നതിന് മുൻപ്, ഈ ദിവസങ്ങൾ ഒടുങ്ങുന്നതിന് മുൻപ് ഈ മഹാദൈവത്തിൻ്റെ പ്രവൃത്തി നീ കണ്ട് ഈ വേദിയിൽ ഒരു സാക്ഷ്യം പറയത്തക്ക നിലയിൽ, ഒരു സ്തോത്രം പറയത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകും. മുൻപോട്ട് പോകാൻ മറ്റൊരു വാക്യമുണ്ട്, വെളിപ്പാട് പുസ്തകം 1:8, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. ഓ, കർത്താവിനെ കുറിച്ച് എന്തോ പറഞ്ഞിരിക്കുന്നേ, ശക്തനായ കർത്താവ് എന്നല്ല പിന്നെ, സർവശക്തിയുള്ള കർത്താവ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഏതെങ്കിലും ഒന്നോ രണ്ടോ വകുപ്പുകളല്ല, സകലതും സാധ്യമാക്കാൻ കഴിയുന്നവൻ്റെ പേര്. അതാ വെളിപ്പാട് 1:8, പത്മോസിന്റെ ദ്വീപിൽ കിടന്ന് കഷ്ടതകളുടെ ബഹുത്വം അനുഭവിച്ചൊടുവിൽ ദർശനങ്ങളുടെ പരമ്പരകൾ കണ്ട് ഗംഭീരമായ ഒരു പ്രവചന ഗ്രന്ഥം നമുക്ക് സമ്മാനിച്ച യോഹന്നാൻ പറയുകയാ, കർത്താവ് സാധാരണക്കാരനല്ല, അവൻ ഇരുന്നവനാ, ഇരിക്കുന്നവന, വരുന്നവന, മാത്രമല്ല അവൻ സർവ ശക്തിയുള്ള കർത്താവ്. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളെ?
സർവശക്തിയുള്ളവനാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനാണെങ്കിൽ പിന്നെ പ്രതിസന്ധിയെ കണ്ട് നീ പേടിക്കേണ്ട കാര്യമില്ല. യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോയാൽ, ഓ, റോമാലേഖനം 9:5 എനിക്ക് അങ്ങ് സുഖം തോന്നുന്നൊരു വാക്യം. റോമർ 9:5. ഞാൻ ഈ വാക്യങ്ങൾ തരുന്ന എന്തിനാണെന്നറിയാമോ? വാക്യം മൊത്തം കാണാതെ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും പ്രാർത്ഥന അടയ്ക്ക് കർത്താവേ റോമർ 9:5 ഇങ്ങനാണല്ലോ എന്നെങ്കിലും പറ. പ്രൈസ്തലോ, നമ്മുടെ മന്ദബുദ്ധിത്വം കർത്താവിനറിയാമല്ലോ. മണ്ടിയ ഒരുമാതിരി മന്ദബുദ്ധിയാണെന്നൊക്കെയുള്ള കർത്താവിനറിയാം. അത് കർത്താവ് തൻ്റെ കൃപകളുടെ താക്കോല് കൊണ്ട് തുറക്കും. 9:5 നമ്മുടെ വിശ്വാസത്തെ കൊണ്ടെത്തിക്കണം. റോമർ 9:5 എന്തോ പറയുന്നതെന്ന് അറിയാമോ? അവൻ സർവത്തിനും മീതെ ദൈവമാണ്. യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. യേശു എങ്ങനെയുള്ള ദൈവമാ? സർവത്തിനും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അച്ഛാ, സർവത്തിനും മീതെ എന്നൊക്കെ പറഞ്ഞ എന്തുവാണെന്നറിയാമോ? ട്യൂമറിന് മീതെ, ക്യാൻസറിന് മീതെ, നീ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് മീതെ, നിന്റെ ഹൃദയത്തിന്റെ വാൽവിന്റെ പ്രശ്നത്തിന് മീതെ, ഡോക്ടറെ കൈയൊഴിഞ്ഞ കേസിന് മീതെ, ഇനി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പ്രശ്നത്തിന് മീതെ, സൗഖ്യം തരാനൊരു ദൈവമാണ് എന്റെ യേശു. അവൻ സർവത്തിനും മീതെ. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് ഇന്ന് രാത്രി? ഹല്ലേലൂയാ. ഒരു തുണ്ടു പേപ്പർ എടുത്ത് കൊടുക്കാനുള്ള സാമ്പത്തികത്തിന്റെ ബാധ്യതയെല്ലാം കൂടി എഴുതി കൂട്ടി നോക്കിയപ്പോ ഭയങ്കര ഒരു തുക. എന്നാ ചെയ്യുമെന്ന് ഓർത്ത് നിരാശപ്പെടുന്നുണ്ടാകാം. എന്നെ അങ്ങ് ദൂരെ ഇരുട്ടിന്റെ മറവിൽ നിന്നുകൊണ്ട് ശ്രദ്ധിക്കുന്ന മാന്യ സുഹൃത്തെ, നിന്റെ കടത്തിന്റെ തുക ഭയങ്കര ഒരു സംഖ്യ. ആയുസ് നീ ആകെ പരിശ്രമിച്ചാൽ വീട്ടിൽ തീർക്കാൻ പറ്റില്ല. ഇത്ര ദിവസത്തിനകത്തെന്ന് പറഞ്ഞ് നിന്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞ പുള്ളി, ആ രൂപം നിന്റെ മനസ്സിലുണ്ട്. ഇന്ന് രാത്രി കേട്ട ഒരു കാര്യം, ആ കടത്തിനും മീതെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരുവനെ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുകയാ. അവന്റെ പേരാണ് നസ്രനായ യേശു. അവൻ സർവത്തിനും മീതെ ദൈവമാ. വാക്യങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. റോമർ 9:5 മാത്രമല്ല. ഓ, അങ്ങ് പഴയ നിയമത്തിലൊരു വാക്യം പറഞ്ഞില്ലെങ്കിൽ 39 പുസ്തകം കൂടെ എന്നെ വിചാരിക്കും? ഇത് എഴുതിയ യെശയ്യാവടക്കമുള്ള പ്രവാചകന്മാർ എന്നെ വിചാരിക്കും? യേശുവിനെ കുറിച്ച് ഞങ്ങൾ പൗലോസ് വിവരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ദർശനം കണ്ട് എഴുതി വെച്ചിട്ട് ആ ഉപദേശി ഞങ്ങളുടെ ഓരോ ഒറ്റ വാക്യം പോലും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ മോശമല്ലേ? യെശയ്യാവ് യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ഉജ്ജ്വലമായി പറഞ്ഞു, അവൻ വീരനാം ദൈവമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് പൗലോസ് പോയി പഠിച്ചെടുത്തുകൊണ്ട് വന്ന്, കർത്താവിൽ നിന്ന് നേരിട്ട് പഠിച്ചുകൊണ്ടുവന്ന്, പ്രാപിച്ചുകൊണ്ടുവന്ന ദൈവശാസ്ത്ര വിചിന്തനങ്ങൾ ലേഖനങ്ങളിലൂടെ നൽകിത്തരുമ്പോൾ, യേശുവിൻ്റെ നെഞ്ചകത്തെ തലയണയാക്കി ചാരിയിരുന്ന് പഠിച്ചെടുത്ത യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്ന ദൈവത്വത്തെക്കുറിച്ച് പത്രോസ് അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിനൊക്കെ മുമ്പേ പ്രവചന നിരീക്ഷണ നാളിലൂടെ ദൈവാത്മാവ് പഠിപ്പിച്ചു കൊടുത്ത, പ്രാപിച്ചെടുത്ത ആത്മീക ചിന്തകൾ വടിവത്തെ അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്ന പ്രവാചക വരേണ്യന്മാർ, അതിൽ പ്രഗത്ഭനാണ് യെശയ്യാവ്. യെശയ്യാവ് പറയുന്നു, അവൻ വീരനാം ദൈവമാണ്. വീരം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവ് വീരം പ്രവർത്തിക്കുമെന്നുള്ള കാര്യം? വിശ്വസിക്കുന്നവർ കണ്ണുകൾ അടച്ചാട്ടെ, ആ ഹൃദയങ്ങളെ ദൈവസന്നിധി ഏകാഗ്രമാക്കിക്കാട്ടെ, ആത്മീക ശക്തിയോടുകൂടെ ഉള്ളത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുത്താട്ടെ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അവന്റെ ദൈവത്വത്തിന്റെ മഹത്വമാണ്. മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നവൻ, ഹാ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ എന്ന് പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശമുണ്ടല്ലോ വാഗ്ദാനിൽ. ഇന്ന് രാത്രി നിറഞ്ഞ മനസ്സോടെ കർത്താവിനെ ആരാധിക്കാൻ കഴിയണം. എല്ലാ കരങ്ങളും ചേർത്തടിച്ച് അല്പസമയം ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കാട്ടെ. കൊയർന്ന് സജ്ജമാകട്ടെ, ചേർന്ന് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. എല്ലാവരും ചേർന്ന് കർത്താവിനെ അല്പസമയം ഒന്ന് സ്തുതിക്കട്ടെ. പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ആത്മാവിനെ ആരാധിക്കാൻ കഴിയുമോ? വീരനാം ദൈവം, വീരനാം ദൈവം, വീരനാം ദൈവം, നിത്യപിതാവായവൻ, സർവശക്തി ഉള്ളവൻ. ആവേശത്തോടെ ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, നിറഞ്ഞ പ്രത്യാശമനത്തിന്റെ നിറഞ്ഞ പ്രത്യാശു ജീവിക്കുന്നു. ജീവിക്കുന്നായതിനാൽ ഞാനിവത്തെ ജീവിക്കയാ
അനുഗ്രഹീതമായ ദൈവിക സന്ദേശം കേൾപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകിയതുകൊണ്ട്
നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി മൂന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നാളത്തെ യോഗ വിവരം ഓർപ്പിച്ച ശേഷം പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ നമുക്ക് കടന്നു പോകാം. കർത്താവിന്റെ ദാസൻ അലക്സാണ്ടർ ഫിലിപ്പ് നാളത്തെ യോഗ വിവരം പ്രസ്താവിക്കും. ദയവായി എല്ലാവരും ഒരു മിനിറ്റ് കൂടി ഇരുന്നാട്ടെ, ഒരു മിനിറ്റ്. ഒത്തിരി സമയം എടുക്കുകയല്ല. നാളത്തെ യോഗങ്ങളിലൂടെ പറയട്ടെ, അത്യാവശ്യം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനുണ്ട്. നാളെ രാവിലെ 10 മണി മുതൽ 1 മണി വരെയുള്ള സമയം ഇവിടെ വെച്ച് പൊതു മീറ്റിംഗും ഉപവാസ പ്രാർത്ഥനയുമാണ്. നമ്മുടെ സെൻട്രലിലുള്ള എല്ലാ ദൈവമക്കളും ദൈവദാസന്മാരും ആ പ്രാർത്ഥനയിൽ വന്ന് സംബന്ധിക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ശനിയാഴ്ച പകൽ ഇവിടെ വെച്ച് സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ട്. ഈ സെൻട്രലിലുള്ള എല്ലാ സഹോദരിമാരും ആ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഞായറാഴ്ചത്തെ ആരാധന പൊതുവിൽ നമ്മൾ നേരത്തെ പ്രസ്താവിച്ചിരുന്നത് ഇവിടെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചെന്നായിരുന്നു. എന്നാൽ ഞായറാഴ്ചത്തെ വിശുദ്ധ സഭായോഗവും ഇവിടെ വെച്ച് തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ എല്ലാവരും വളരെ പ്രാർത്ഥനയോട് കടന്നു വരുവാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. നാളെ രാത്രി കൃത്യം 6 മണിക്ക് തന്നെ പ്രാർത്ഥിച്ച് ഗാനശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. നാളെ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനും ലോകപ്രസിദ്ധനുമായിരിക്കുന്ന പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ അവരുകളാണ് നാളെ രാത്രിയിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. വളരെ പ്രാർത്ഥനയോട് നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂടി യോഗത്തിൽ സംബന്ധിപ്പിക്കത്തക്ക നിലയിൽ പ്രിയപ്പെട്ടവർ കൂടി വരണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നാളത്തെ പകൽ സെക്ഷനിൽ കർത്താവിൻ്റെ ദാസന്മാർ പാസ്റ്റർ സരത്തും പാസ്റ്റർ സാന്റി മുഖത്തലയും ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. ദൈവമക്കൾ പ്രാർത്ഥനയോടെ കടന്നു വരിക. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യെ കടന്നു വരികയും വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം നമുക്കാവശ്യമായ നിലയിൽ പരിശുദ്ധാത്മാ നിയോഗത്തോടുകൂടെ ദേശത്തോട് അറിയിച്ച കർത്താവിൻ്റെ ദാസനോട് ശൂന്നാട് സെൻട്രലിലുള്ള എല്ലാ ദൈവദാസന്മാരുടെയും എല്ലാ ദൈവസഭകളുടെയും നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ ദാസൻ തമ്പി പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് നമുക്ക് സമാധാനം കടന്നു പോകാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് താമസിച്ചതുകൊണ്ട് നിന്റെ ദാസന്മാർ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ച് ആരംഭിച്ച ഈ ശൂരനാട് സെൻ്ററിൻ്റെ 5th കൺവെൻഷൻ്റെ 2nd രാത്രിയിലും ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നേ കർത്താവേ. പൂർവകാലങ്ങളിൽ മറഞ്ഞു കിടന്ന മർമ്മമാകുന്ന ക്രിസ്തു, അതേ നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം ഞങ്ങൾക്ക് വെളിപ്പെടുവാൻ ദൈവത്തിന് ഞങ്ങളോട് പ്രസാദം തോന്നിയല്ലോ. ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറയായി കടന്നപ്പോൾ ശിശുക്കളായി ഞങ്ങൾക്കിത് വെളിപ്പെടുത്തി തന്ന കാൽവറി സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നേ കർത്താവേ. ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ക്രിസ്തു ഈ കൈതക്കോട് ആയിരങ്ങൾക്ക് 10,000 അന്ധതയുടെ ആഴങ്ങളിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങൾക്ക് ക്രിസ്തു ഈ ദേശത്ത് വെളിപ്പെടുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നേ കർത്താവേ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ നിന്റെ അഭിഷക്തനെ ദൈവം കരങ്ങൾ ഉപയോഗിച്ചതിനായി സ്തോത്രം. കാട് കത്തുന്ന കാട്ടുതീ പോലെ ഈ ദേശത്തേക്ക് പുറപ്പെട്ട ദൈവത്തിൻ്റെ വചനം, വായിൽ നിന്ന് പുറപ്പെട്ട തിരുവചനം അത് വെറുതെ മടങ്ങി വരുത്തില്ലല്ലോ. അതതിൻ്റെ പ്രവൃത്തി ചെയ്യട്ടെ. ഊഷര മരുഭൂമി പെയ്ത വൺമഴ പോലെ ഈ ദേശത്തത് പെയ്തിറങ്ങിയതിനായി സ്തോത്രം. ഈ വചനം ആയിരങ്ങളുടെ ഉള്ളങ്ങളിൽ കത്തിക്കൊണ്ടിരിക്കട്ടെ. ഈ പന്തലിനകത്ത് വന്നവരോടും പുറത്ത് നിൽക്കുന്നവരോടും ദൈവം സംസാരിച്ചതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് വചനത്തിൻ്റെ ആഴമേറിയ മർമ്മങ്ങൾ, വെളിപ്പാടുകൾ, ദൂതുകൾ പ്രവചനാത്മാവിൽ സംസാരിപ്പാ. നിന്റെ അഭിഷേകത്തിനെ ദൈ ഉപയോഗിച്ചത് കൊണ്ട് സ്തോത്രം. പിന്നെയും ആയിരങ്ങൾക്ക് 10,000 ഒരു തീക്കട്ടയായി ദൈ ഉപയോഗിച്ചു കൊള്ളേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സെൻ്ററിനായി സ്തോത്രം. ഇതിന് നേതൃത്വം കൊടുക്കുന്ന നിന്റെ അഭിഷേകത്തനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സെൻ്ററിൻ്റെ വിവിധ ഇലങ്ങളിൽ കർത്തൃവേല ഇതിൻ്റെ അഭിഷേകത്തന്മാർക്കായി, ഈ സ്ഥലം സഭയ്ക്കായി, താവേ ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. സമാധാന ോടെ ഞങ്ങളെ അയക്കണമേ. യേശു വരാം താമസിക്കുന്ന നാളെ വരും ദിവസങ്ങളൊക്കെ എല്ലാ കുടിവരവുകളെ ദൈവം അനുഗ്രഹിക്കണമേ. ഇത്രത്തോളം കാലാവസ്ഥ അനുകൂലമാക്കി തന്നല്ലോ ദൈവപുത്രൻ, ഞങ്ങളുടെ നടുവിൽ ഉയർന്നിരുന്നല്ലോ ദൈവപുത്രനെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങൾക്കല്ല കർത്താവേ,
നിന്റെ നാമ പിന്നെയും മഹത്വപ്പെടട്ടെ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിച്ച് തിരുസഭയായി നിന്റെ ദാസി ദാസന്മാരായ ഞങ്ങളെ എല്ലാവരെയും സ്തോത്രത്തോടെ കർത്താവിന് കൈമാറുന്നു. ഈ കൺവെൻഷന്റെ സകല ഭാരങ്ങളും കർത്താവ് ഏറ്റെടുത്തത് കൊണ്ട് സ്തോത്രം. ഇത് ലീഡ് ചെയ്യുവാൻ നിന്റെ അഭിഷക്തനെ ബലപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം. സമാധാനത്തോടെ ഞങ്ങളെ അയക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും കാവലും ചോദിച്ച എല്ലാ കാര്യങ്ങളോടും സകല വിശുദ്ധന്മാരോടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവരെ എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. അരക്കപ്പെട്ട ദൈവം ഞാടിന് മഹത്വം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.